അമ്മയ്ക്ക് ദൈവം ധാരാളമായി കൃപ നൽകട്ടെ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ നിത്യതയിൽ കാണാമെന്നുള്ള ആ ഉറപ്പും ധൈര്യവും ദൈവം നമുക്ക് തന്നിരിക്കാൽ ദൈവത്തിന് സ്തോത്രം. സ്വർഗപിതാവാം ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനുഷ്യജീവിതം വളരെ ക്ഷണികമാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അങ്ങയുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ മക്കളായി അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളെ സൃഷ്ടിച്ചു. പാപം ചെയ്ത ദൈവകൃപ നഷ്ടപ്പെട്ട മനുഷ്യൻ കർത്താവേ സ്തോത്രം, മരണത്താൻ്റെ ആ കർത്താവേ മരണത്തിനായി തീർന്നു. ഹല്ലേലൂയ കർത്താവേ, ആ പാപത്തിൻ്റെ ഫലമായ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ
യേശു കർത്താവ് മരണത്തെയും പാപത്തെയും ജയിച്ചു. സ്തോത്രം. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ദൈവം വാഗ്ദത്തം ചെയ്തല്ലോ. കർത്താവിനോട് കൂടെ നിത്യമായി വസിക്കുവാൻ ഈ നിന്റെ ദാസനെ നീ വിളിച്ച് വേർതിരിച്ചല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം പ്രത്യാശയോടുകൂടി ഒരു ആത്മീയ ശുശ്രൂഷ ഇവിടെ നിറവേറേണ്ടതിനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രസാദവും സുഗ്രാഹ്യവും ആയ ഒരു ആരാധന ഇവിടെ നടക്കുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളിൽ നീ പ്രസാദിക്കണമേ. നിന്റെ സമയമാകുമ്പോൾ ഞങ്ങളെല്ലാവരും നിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടേണ്ടവരാണെന്നുള്ള ബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലിയ. കർത്താവിൻ്റെ വരവനായിട്ട് ഒരുങ്ങുവാൻ ഈ ശുശ്രൂഷയാൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ അയച്ച് മനോഹരമായ ശുശ്രൂഷ നിറവേറ്റുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയജയനമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, പ്രത്യാശയോടെ നിറയ്ക്കണമേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് അരുളിച്ചെയ്ത കർത്താവേ, നിന്റെ സാന്നിധ്യം നിന്റെ ദാസിയോടുകൂടെ ഇന്ന് മുതൽ എപ്പോഴും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ തോമസ് സാറിൻ്റെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, സ്നേഹിതരായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനിതാവും മഹത്വം എടുക്കണം. എല്ലാം ചന്ത ഉചിതമായി തീരുവാൻ ദൈവം സഹായിക്കണം. യേശു കർത്താവിൻ്റെ വിലയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പരിശുദ്ധ പിതാവേ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ 90 സങ്കീർത്തനം വായിക്കുന്നതായിരിക്കും. 90 സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വളരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തളിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാടുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും, ദുഃഖം അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെ നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നാം ഇപ്പോൾ ഭൗതിക ശരീരം ഈ മുറ്റത്ത് ക്രമീകരിച്ചിരിക്കുന്ന പന്തലിലേക്ക് മാറ്റുകയാണ്. അവിടെയാണ് നമ്മളുടെ ആത്മീയ ശുശ്രൂഷ ആരംഭിക്കുന്നത്. 11:30 വരെ ഭവനത്തിൽ ശുശ്രൂഷ ഉണ്ടായിരിക്കും. അതിനുശേഷം പ്ലാച്ചേരിയിലുള്ള ദൈവസഭയുടെ സെമിത്തേരിയിൽ അന്ത്യ ശുശ്രൂഷ നടക്കുന്നതായിരിക്കും. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വാത്സല്യ അച്ഛൻ, സിജു അച്ഛൻ ചില ആശ്വാസ വാക്കുകൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റേഴ്സ്, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഓരോ മരണവും നമുക്ക് നൽകുന്ന സന്ദേശം ദുഃഖം നിറഞ്ഞ, ദുഃഖം തളർന്നു കെട്ടി നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ മൃതശരീരം നമ്മളോട് മൗനമായി പറയുന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഹേ മനുഷ്യ, നിന്റെ ആയുസ് നശ്വരമാണ്,
നിന്റെ ഈ ആയുസ്സിൽ നീ ജീവിക്കുന്ന കാലമൊക്കെയും ദൈവത്തിന്റെ പ്രീതികരമായി ജീവിക്കുവാനായിട്ട് നീ നിന്നെ തന്നെ സ്വയം താഴ്ത്തി ദൈവത്തിന് വിധേയപ്പെട്ട് കൊടുക്കണമെന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം നമ്മളോട് ഈ മൃതശരീരം സംസാരിക്കുന്നു. ഇദ്ദേഹം ഇത്രയും നാൾ ഈ ഭൂമിയിൽ ജീവിച്ച് മാനുഷികമായ നിലയിൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിച്ചു, ദൈവം വിളിച്ചപ്പോൾ തിരികെ പോകുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്റെ സന്നിധിയിലേക്ക് അണയുവാൻ കാംക്ഷിക്കുന്നുവെന്ന് അതിയായ ദാഹത്തോടും അതിയായ അഭിവാഞ്ചിയോടും കൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്നിരിക്കുകയാണ്. ആ ദാഹം തീർക്കുന്ന സിംഹാസനത്തിൽ ഇരുന്ന കുഞ്ഞാട് ഈ നിന്റെ മകന് താങ്ങും തണലും ആയിത്തീരട്ടെ. ഈ ഭൗമികമായ ജീവിതത്തിൻ്റെ നശ്വരതയെ വിട്ട് അഭൗമികമായ സാർവലൗകികമായ തേജസ്സിലേക്ക് ഈ മകൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ അക്ഷയമായി ഉയർപ്പിക്കുന്ന നാളിൽ ഈ നിന്റെ മകനെ ആ പൊൻപുലരിയെ ദർശിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമായ സംസ്കാരത്തിനായി നമ്മൾ ഈ മൃതശരീരത്തിൻ്റെ പ്രാർത്ഥനകളോടുകൂടെ യാത്രയാക്കിയാണ്. അതുകൊണ്ട് എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടും പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ഈ മകനെ യാത്രയായിക്കണം. ഒരിക്കലും നിരാശയുടെ അനുഭവത്തിലല്ല, പ്രതീക്ഷയുടെ അനുഭവത്തിലാണ് ഈ പ്രിയപ്പെട്ട മകനെ യാത്രയായിക്കുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലെ വലിയ ഉയർപ്പിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ പൊൻപുലരി കാണുവാൻ ദൈവം അവസരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരായ കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ സമാശ്വസിപ്പിക്കട്ടെ. എൻ്റെ പിതാവിൻ്റെ മാവിയുടെ മകനാണ് അദ്ദേഹം. വളരെ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്നൊരു കുടുംബം. അങ്ങനെ നാട്ടിൽ വരുന്ന സമയത്ത് വരികയും സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ വിളി വളരെ വേഗത്തിലായി പോയി എന്ന് നമുക്കൊരു പക്ഷേ ചിന്തിക്കാം. പക്ഷേ ഈ സംസ്കരിക്കപ്പെടുന്ന ഈ മൃതശരീരം അത് ഉദാത്തമായി ശ്രേഷ്ഠവൽക്കരിക്കപ്പെട്ട് പുതു ശരീരമായി തേജസ്കരിക്കപ്പെട്ടമായി ശരീരമായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ മഹനീയതയുടെ പൊൻകാന്തി ദർശിക്കുവാനായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ, അങ്ങനെ മരിച്ചവരാണെങ്കിൽ ജീവിക്കുന്നവർക്ക് മുൻപേ നമുക്കും ഈ പ്രിയപ്പെട്ട ദാസനെ കാണുവാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടുകൂടെ യാത്രയായിരിക്കാം. അതുകൊണ്ട് വിളിച്ചത് ഒട്ടും നേരത്തെ അല്ല, അല്ലെങ്കിൽ സമയത്താണ്. കാരണം വിളിച്ചിരിക്കുന്ന മറ്റാരുമല്ല, ദൈവമാണ്. നമ്മളെ സംബന്ധിച്ച് നേരത്തെ ആണെന്നോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത നിലച്ചിരിക്കാത്ത നാഴികയിലാണെന്നോ ഒക്കെ നമ്മൾ മാനുഷികമായ നിലയിൽ ചിന്തിക്കുമെങ്കിലും ദൈവം കൃത്യമായി ഇത് കുറിച്ചിട്ടിട്ടുണ്ട്. നിയോഗമനുസരിച്ച് നമ്മൾ പെരുമാറുക എന്നുള്ള ബാധ്യതയാണ് നമുക്കുള്ളത്. ദൈവം തക്ക സമയത്ത് തൻ്റെ പ്രിയ മകനെ തിരിച്ചു വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് യാത്രയായിക്കാം. ദൈവം തമ്പുരാനെല്ലാവരെയും സമാശ്വസിപ്പിക്കട്ടെ. ബാക്കി ശുശ്രൂഷകളൊക്കെ ഭംഗിയായി നിർവഹിക്കപ്പെടുവാൻ ദൈവം തമ്പുരാൻ കൃപ ചൊരിയട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും ദൈവം അനുഗ്രഹങ്ങളെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മണലിൽ കുടുംബത്തിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇപ്പോൾ ഗായക സംഘം ഒരു പ്രത്യാശാ ഗീതം പാടുമ്പോൾ ഈ ഭൗതിക ശരീരം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റാവുന്നതാണ്. ശ്വാസ ഇനി കേറേ
Oh.
പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങൾക്കും കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികൾക്കും വന്ദനം. നമ്മുടെ പ്രിയപ്പെട്ട തോമസ് സാർ കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ താൻ പ്രത്യാശ വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഈ ഭൗതിക ശരീരത്തിന് ഏറ്റവും യോഗ്യവും മാന്യവുമായ ഒരു ആത്മീയ ശുശ്രൂഷ നൽകി. ആത്മീയമായ ഒരു അടക്ക ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയുണ്ട്. അനുഭവങ്ങൾ പങ്കുവയ്ക്കും, അനുശോചനങ്ങൾ അറിയിക്കും. സ്തോത്രം. ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കടന്നു വരികയുള്ള പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കടന്നു വന്ന് ഈ ശുശ്രൂഷ ഏറ്റവും മനോഹരമാക്കി തീർക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് വരും. മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ശരീരങ്ങളെല്ലാം ഉയർത്തെഴുന്നേൽക്കും. അതിൻ്റെ തെളിവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കും. സ്തോത്രം. കർത്താവിൽ പ്രത്യാശ വെച്ച് വിശുദ്ധന്മാരോടുകൂടെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിച്ച് സുവിശേഷ വേലയിൽ തന്നാൽ ആവോളം അധ്വാനിച്ച കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ ദാസിക്കും ദൈവം ധാരാളമായ ബലവും ദൈവകൃപയും നൽകുമാറാകട്ടെ. പ്രാർത്ഥനയോടുകൂടെ ഈ പന്തലിലുള്ള നമുക്ക് ആത്മീയ ശുശ്രൂഷ നമുക്കിപ്പോൾ ആരംഭിക്കാം. കർത്താവിൻ്റെ ദാസൻ വേദഭാഗം വായിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. 39 സങ്കീർത്തനം 4-6 വാക്യങ്ങൾ. ഹോവയുടെ അവസാനത്തെയും എൻ്റെ ആയുസ്വത്തെയും നീ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ ഭാഗം ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചെന്നാലും ഒരു വിശ്വാസം. മനുഷ്യരൊക്കെയും വെറും നിരളായി നടക്കുന്നു, നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവെ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്കൽ വെച്ചിരിക്കുന്നു. നമുക്കൊരു വിഷം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലയുള്ള ദൈവസിനെ വണക്കാം. സകല ആശ്വാസന ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കുവാൻ തന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. മാനുഷിക ജീവിതം ഈ ഭൂമിയിൽ താൽക്കാലികമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് മനസ്സിലാക്കുകയും ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ശേഷാൽ ഞങ്ങളെ വിട്ട് വാങ്ങി ഞങ്ങളുടെ ക്രിസ്തനിലേക്ക് ചേർക്കപ്പെട്ട പ്രിയപ്പെട്ടൻ്റെ ഭൗതിക ശരീരത്തിനും പാകെ ഞങ്ങൾക്കായിരിക്കാൻ ഞങ്ങൾക്ക് തന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. നീ ഭൂമിയെയും ഭൂമിടത്തെ നിർമ്മിച്ച നാദിയും ശാശ്വതമായിട്ട് ദൈവമാകുന്നുവെന്ന് നിങ്ങളുടെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. പ്രിയപ്പെട്ടവൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ ദാസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവീയ പ്രത്യാശയും ധൈര്യം കർത്താവ് കൊടുത്ത് സഹായിപ്പാൻ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദാസന്മാരെ കർത്താവ് ശക്തീകരിക്കണമേ. പ്രത്യാശയുടെ വചനങ്ങൾ കർത്താവ് പറയുന്നത് ഭവനങ്ങൾക്ക് പ്രിയപ്പെട്ടവർ കടന്നു വരുന്നവർക്ക് ആശ്വാസന കാരണമാക്കി കർത്താവ് തിരിക്കേണ്ടതിനായൊരു സ്തോത്രം. ഈ ഭവനത്തോട് ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി, സഹോദര ഭവനങ്ങൾക്കായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ. തികഞ്ഞ പ്രത്യാശയുടെ ഉള്ളിൽ തന്നിരിക്കാൽ സ്തോത്രം. ഞങ്ങളെ വിട്ട് വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവൻ ഞങ്ങൾ മുഖാമുഖം കാണുന്ന ഒരു ദിവസം ഞങ്ങളുടെ മുൻപിലുണ്ടെന്നുള്ള തികഞ്ഞ പ്രത്യാശ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കാൽ സ്തോത്രം. മാനുഷികമായ നിലയിലുള്ള ഞങ്ങളുടെ ദുഃഖം കർത്താവ് ഹൃദയത്തിനകത്തുണ്ടെങ്കിലും ഉള്ളിൽ തന്നിരിക്കും ദൈവിക പ്രത്യാശയോർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവ്. തുടർന്നുള്ള ശുശ്രൂഷകളെ കർത്താവാതിരിക്കാൻ കഥാസന്മാരിതിനായി ദൈവം ശക്തീകരിക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവസന്നിധിക്കട്ടെ. കടന്നു വന്ന ശുശ്രൂഷ സംബന്ധിക്കേണ്ട പ്രിയപ്പെട്ടവർക്ക് ദൈവം കൂട്ടിവരുത്തണമേ. കർത്തദാസന്മാരെ അവിടുന്ന് കൂട്ടിവരുത്തണമേ. എല്ലാ നിലയിലും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടൊരു യാത്രയപ്പ് പ്രിയപ്പെട്ടവർ നൽകുവാൻ തക്കണം. സ്വർഗം ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനബോധ കർത്താവ് എടുക്കും സകലു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.
ഗായക സംഘത്തോടു കൂടെ നമുക്ക് പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ ഗായക സംഘം പാട്ടിന് നമ്മെ സഹായിക്കുന്നത്. ഹം ഹുദുദാ കീടാ
സ്നേഹം പുതുതാക്കിട യേശു എന്ന അടിസ്ഥാനം ആശയവരിലത്രേ ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൽ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ബ്രദർ പിറ്റി തോമസ് 76-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അദ്ദേഹം സാസ്താംകോണം ബദേൽ ഭവനാംഗമാണ്. കടുവെട്ടിയിൽ വളഞ്ഞവട്ടം കുടുംബാംഗമാണ് കർത്താവിൻ്റെ ദാസൻ പിറ്റി തോമസ് അവർകൾ. അവിടെയുള്ള IPC സഭയിലെ വിശ്വാസിയായിരുന്നു. ഇവിടെയായിരുന്നപ്പോൾ പുല്ലൂർ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തെ ആരാധിച്ചു പോന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ 1:30 താൻ പ്രത്യാശ വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഏറ്റവും യോഗ്യമായ ഒരു യാത്രയപ്പ് ശുശ്രൂഷ നൽകുവാനാണ് നാം ദൈവസനിൽ കടന്നു വന്നിരിക്കുന്നത്. അനുശോചന സന്ദേശങ്ങളും അനുസ്മരണ സന്ദേശങ്ങളും ദൈവവചനത്തിനുള്ള പ്രത്യാശയുടെ വചനങ്ങളും അറിയിക്കുവാൻ, അത് കേൾക്കുവാനുള്ള സന്ദർഭമുണ്ട്. ആ സമയങ്ങൾ ദൈവമക്കൾ വളരെ തക്കയോഗ്യമായിട്ട് ഉപയോഗിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി നമ്മെ സഹായിക്കുന്ന റാഫ മിനിസ്ട്രീസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാം ചന്തവും ഉചിതമായി നടക്കേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട അനേക കർത്താവിൻ്റെ അഭിഷിക്തന്മാർ നമ്മുടെ ബന്ധത്തിലുണ്ട്. അവരിൽ നിന്ന് ചുരുക്കമായിട്ടുള്ള സന്ദേശങ്ങൾ നമ്മൾ കേൾക്കാവുന്നതാണ്. സ്തോത്രം. ഒറ്റയ്ക്കൽ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ദൈവസഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ സജീവ് മാത്യു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് മറ്റൊരു ശുശ്രൂഷയ്ക്ക് പോകേണ്ടതുകൊണ്ട് പ്രാരംഭമായിട്ട് ചില അനുശോചന അനുസ്മരണ വാക്കുകൾ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖാശാന്തരമായ ഈ പ്രഭാതവേള ഇവിടെ ആയിരിക്കുന്ന
ഏറ്റവും പ്രിയപ്പെട്ട ദുഃഖത്തിലായിരിക്കുന്ന വത്സലിയ അമ്മ, ശേഷമുള്ള പ്രിയപ്പെട്ടവർ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രത്യേക പ്രാർത്ഥിക്കുന്നു. ഈ വത്സല്യ കുടുംബമായുള്ള ബന്ധത്തിൽ ഒറ്റക്കൽ ദൈവസഭയിൽ പൗലോസപ്പച്ചൻ്റെ തലമുറകളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, വിശേഷാഭിപ്രായമുള്ള മേരിയമ്മച്ചി, ഗ്രേസിയമ്മച്ചി, മേരിയമ്മച്ചിയുടെ വാത്സല്യ മകൻ, ബേബി സഹോദരൻ, തൻ്റെ പ്രിയ സഹധർമ്മിണി മേഴ്സി സിസ്റ്റർ, അപ്പോൾ തന്നെ യുക്കയിലായിരിക്കുന്ന വാത്സല്യ മാമ, സാംസൺ കുടുംബം, കുവൈത്തിലായിരിക്കുന്ന വാത്സല്യ ജോൺസൺ ബ്രദർ തൻ്റെ കുടുംബം, വാത്സല്യ ബഹുമാന പ്രചരചൻ പാസ്റ്റർ തൻ്റെ കുടുംബം ഇവിടെ കിടന്നിട്ടുണ്ട്. അങ്ങനെ ധാരാളം പ്രിയപ്പെട്ടവർ ഒറ്റക്കൽ ദൈവസഭയിൽ ഈ ഭവനവുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ ആരാധിച്ചു വരുന്നു. വിവിധ തലങ്ങളിൽ, രാജ്യങ്ങളിൽ അവർ പാർക്കുന്നത് കൊണ്ട് അവർക്ക് വന്ന് സംബന്ധിപ്പാനുള്ള സാഹചര്യമില്ല. അവരെയൊക്കെ ഒരു പ്രതിനിധിയായി സഭ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഇന്ന് പകൽ അവർക്ക് വേണ്ടി ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ ഇവിടെ കൈമാറുകയാ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിൽ പ്രഗത്ഭ്യത്തോടുകൂടി ജീവിച്ച വാത്സല്യ ഭവനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവൻ്റെ വിയോഗം ഒരു നഷ്ടമാണ്, ദുഃഖമാണ്. അത് നികത്തുവാൻ ഉലകത്തിൽ ഇനി ആർക്കും സാധ്യമല്ല. അരുമനാഥനായ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചെയ്ത ഒരേ ഒരു ഗുരുനാഥൻ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇന്ന് പകൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനിയ ജോൺസൺ സാർ, പല്ലൂർ ദൈവസഭ അംഗങ്ങൾ, ബഹുമാന്യായ ശമേൽ പാസ്റ്റർ തുടങ്ങി ഒറ്റക്കൽ ദൈവസഭയുടെ മനുഷ്യനായിരുന്ന അത്തമസുൽ പാസ്റ്റർ ഉൾപ്പെടെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത്യാവശ്യമായ മറ്റേ രണ്ട് പ്രോഗ്രാമുള്ളത് കൊണ്ട് പോകേണ്ടത് ആവശ്യമാകയാൽ ഒറ്റക്കൽ ദൈവസഭയുടെ എല്ലാവിധമാരേക്കെന്ന പ്രത്യാശയും കൈമാറുകയാണ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും. ഉയർപ്പിൻ്റെ പ്രഭാതം ഇതാ അതിവിദൂര ദൂരെ നമ്മുടെ കയ്യത്തം ദൂരത്തൽക്കുകയാണ്. ലോകസംഭവങ്ങൾ അറിയിക്കുന്നു, ലക്ഷണങ്ങൾ കാണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു വരവ് ഏറ്റവും വാതുക്കലായിരിക്കുന്നു. ആകയാൽ പ്രത്യാശ തന്നെ കാത്തിരിപ്പാൻ ഏവരെയും ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ പ്രത്യേക സംസാരിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അവർക്കും അവസരം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റക്കൽ ദൈവസഭയുടെ പേരിലുള്ള എൻ്റെ കുടുംബത്തിലുള്ള പ്രത്യേക പാലിക്കുന്ന ആശ്വാസയും പ്രത്യാശയും കൈമാറിക്കൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ കുടുംബത്തെ ധാരാളമായി ആശ്വസിപ്പിക്കുമാറാകട്ടെ. താങ്ക് യു സജി പാസ്റ്റർ, നല്ല വാക്കുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവസഭയുടെ പുല്ലൂർ സെൻറ്റർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന പാസ്റ്റർ ജോസ് ചോക്ക നമ്മളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നു. പാസ്റ്റർ എം എ തോമസ് കുട്ടി ഗോസ്പൽ ടീം സെക്രട്ടറി നമ്മളുകൂടെ ഉണ്ട്. ദൈവസഭയുടെ ഏറ്റവും സീനിയറായ പാസ്റ്റർ പാസ്റ്റർ പി ജെ ശ്യാമുവൽ അവർകൾ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. ആ പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രാരംഭമായിട്ട് കർത്താവിൻ്റെ ദാസൻ വൈ ജേക്കബ് അവർകൾ ചില വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകൾ നമ്മെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ തോമസ് സാറിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ നമുക്കൊന്നിച്ച് അവരുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ട് തുറന്നു നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവസാന്നിധ്യവും കൃപയും അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ ഭവനം സംബന്ധിച്ച്
വളരെ നാളുകളായി ഞങ്ങൾക്ക് പല ആത്മീയ ബന്ധങ്ങളുണ്ട്. ശിശുശാല ജനമേ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ദാസിനെ ശുശ്രൂഷിപ്പാനുള്ള എല്ലാ അവസരങ്ങളും ദൈവം പ്രിയപ്പെട്ടവർ കൊടുത്ത ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെയെല്ലാം ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാരെയും സഭാജനത്തെ എല്ലാം ഓർത്ത് പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവേന ഓർപ്പിക്കുമ്പോൾ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നതാണ്. ഇത് ഇതുവഴി എല്ലാവരും കടന്നു പോകേണ്ട സന്ദർഭമാണ്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ തൻ്റെ ദാസനെ ദൈവം തൻ്റെ നിത്യത്തിലേക്ക് വിളിച്ച് വേർതിരിച്ച് ആ നിത്യതയുടെ ഇമ്പങ്ങളുടെ പറദീസയിൽ താനായിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യാശയുള്ള ദൈവമക്കളാണല്ലോ നമ്മൾ. അതുകൊണ്ട് ജാതികളെ പോലെ ദുഃഖിക്കുവാൻ ഇടയില്ലല്ലോ. ആകയാൽ തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളെയും ആ ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ വചനങ്ങൾ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥിക്കണം. ഈ ഭവനത്തെ തുടർന്നുള്ള എല്ലാ വിഷയങ്ങളിലും വളരെ പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഒരു വേദവാക്യം വായിച്ച് ആഗ്രഹിക്കുന്നു. 90 സംഗീതത്തിന്റെ 10 വാക്യം. ഞങ്ങളുടെ ആയുഷ്കാല 70 സംവത്സരം, ഏറെ 80 സംവത്സരം, അതിന്റെ പ്രതാവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. ദൈവത്തിന്റെ മഹത്വം. തൻ്റെ ദാസന് 76 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തു. കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, ദൈവസഭയിൽ നിലകൊള്ളുവാൻ ഒക്കെ ദൈവം ഭാഗ്യം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ദുഃഖാരിയായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഒക്കെ ദൈവം ആശ്വാസം പ്രത്യാശയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മളെല്ലാവരും ദൈവ മക്കളായിരിക്കുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ട്. ക്രിസ്തുവിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. തൻ്റെ ദാസൻ കാഹളം ധ്വനിക്കുമ്പോൾ, ആതെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ വിശുദ്ധന്മാരുടെ മുൻപുലരിയിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ തൻ്റെ ദാസ് ഉയർത്തെഴുന്നേൽക്കും. ആകയാൽ ഈ പ്രത്യാശ വചനത്തിൽ നമുക്ക് പ്രത്യാശ ഏറ്റെടുത്തുകൊണ്ട് തുടർന്നും ആ പ്രത്യാശ ജീവിപ്പാൻ നമ്മെ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എനിക്ക് അവസരം അനുവദിച്ചെന്ന കർത്താവിൻ്റെ ദാസന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി. പ്രത്യാശയുടെ വാക്കുകൾക്ക് നന്ദി. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ജോസഫ് കോവൂർ ചില ആത്മീയ പ്രത്യാശ വാക്കുകൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ പ്രത്യേക സമയത്തിൽ എനിക്കും കുടുംബത്തിനും ദൈവത്തിനും മഹത്വം. ഞങ്ങളുടെ അങ്കിളിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ പങ്കെടുക്കുവാൻ കർത്താവ് നൽകിയ ഈ വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. എൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തെ അയച്ചിരിക്കുന്നത് സ്തോത്രം. സൗരജനിയുടെ ബ്രദറാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ ബന്ധത്തിൽ ഞങ്ങൾക്കൊരു നഷ്ടമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ മാനുഷിക ബുദ്ധിയിൽ നഷ്ടമെന്ന് തോന്നുന്നെങ്കിലും ദൈവത്തിൻ്റെ ലറ്റിന് ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തെയും ദൈവത്തിൻ്റെ ഹിതത്തെയും ചോദ്യം ചെയ്യുവാൻ നമുക്കാർക്കും സാധ്യമല്ല. ആകയാൽ കർത്താവിന് സ്തോത്രം ചെയ്ത് നന്ദിയോടുകൂടി ഇവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. കുടുംബത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും തിരുവല്ലയിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിൽ വരുമ്പോഴേ ഈ ഭവനത്തിലും വന്ന് അങ്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കുടുംബങ്ങൾ തങ്ങളിൽ ബന്ധപ്പെടേണ്ട കാര്യങ്ങളിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്. അല്ലാതെ വരുന്ന സമയങ്ങളിലും എപ്പോൾ കണ്ടാലും വളരെ സ്നേഹത്തോടുകൂടെ വളരെ ബഹുമാനത്തോടെ സംസാരിക്കുകയും ചിരിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്ന ആ അങ്കിളിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ നിന്നു നിൽക്കുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ചില നാളുകൾ ശാരീരിക പ്രയാസത്തിൽ കൂടെ ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഒടുവിലത്തെ സമയം ദൈവത്തിന് സ്തോത്രം. വളരെ പ്രത്യാശയോടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചു. ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങൾ ഒത്തിരി ദൈവത്തിന് സ്തോത്രം ഇതിനിടയിലുണ്ടായി. ആ സമയങ്ങളൊക്കെ
ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാന്യ അധ്യക്ഷൻ അതേ ഒരു സമയം തന്നുവെങ്കിലും അതിനുള്ള സമയപരിധി പറഞ്ഞിട്ടില്ല. വിലയേറിയ കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, ഇനിയും വരാനുണ്ട്. നാം വിചാരിക്കുന്നത് പോലെ എല്ലാ ശുശ്രൂഷകൾ അത് പെട്ടെന്ന് അത് സ്തോത്രം മുൻപോട്ട് സമയം പോകുകയും ഒടുവിൽ ശുശ്രൂഷിപ്പാൻ അവസരം അത് കൊടുക്കാൻ വിഷമിക്കുന്ന ഒരു അവസരം കർത്തൃദാസന് തീർച്ചയായിട്ടും ഉണ്ടാകും. അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ഒരു ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെ അതിൻ്റെ വിഷമങ്ങൾ അറിയത്തുള്ളൂ. കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഞങ്ങളുടെ സഭയിലൊരു മാന്യ അംഗള് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പത്രത്തിൽ കൊടുത്തിരുന്നത് ശമിത്തേരിയിൽ 11:30 അടക്ക ശുശ്രൂഷ നടത്തുമെന്നാണ്. പക്ഷേ 11:30 11:30 ആയപ്പോഴാണ് താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ ഓടി വരുന്നത്. ഓടിയണിച്ച് അവർക്ക് സമയം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്തോത്രം ഞാനിവിടെ നിർത്തുകയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിശേഷാൽ സഹോദരി ജൈനിക്കും ഒരു പ്രത്യാശ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മൗനമായി ഈ ദൈവ ഭൗതിക ശരീരത്തിൻ്റെ മുൻപിൽ ശാന്തയായിരിക്കുന്നത്. പ്രത്യാശ എന്താണ്? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ദിവസത്തിൽ തന്നെ വിട്ടുപോയ പ്രിയപ്പെട്ടവൻ ജീവനോടെ ഉയർത്തെഴുന്നേൽക്കുമെന്നും അന്ന് ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള ആ പ്രത്യാശ സ്തോത്രം, അതാണ് നിലനിൽക്കുന്ന പ്രത്യാശ. ആ പ്രത്യാശ ഹൃദയത്തിൽ ഭരിക്കട്ടെ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. മാനുഷിക വാക്കുകളാലൊന്നും പ്രിയ സൗരി ജൈനിയെയും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെയും സമാധാനിപ്പിക്കുവാൻ അതേ സാധ്യമല്ല. വളഞ്ഞവട്ടത്തുനിന്നും ബഹുമാന്യ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നിട്ടുണ്ട് എന്ന് അതേ കഴിഞ്ഞ സമയങ്ങളിൽ അറിയാനായിട്ട് സാധിച്ചു. എല്ലാവരെയും ഓർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ശേഷാൽ വേദിയിലിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ഈ ശുശ്രൂഷയിൽ അതേ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, ഇങ്ങനെ എനിക്ക് 2 മിനിറ്റ് സ്തോത്രം അനുവദിച്ച് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നുള്ള സമയങ്ങളിലും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആശ്വാസം അതേ ശുശ്രൂഷയുടെ മുഖത്തും തുടർന്നും ഉണ്ടാകേണ്ട എന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ വാക്കുകൾക്കായിട്ട് നന്ദി. ഇവിടെ വന്നിരിക്കുന്ന ആർക്കെങ്കിലും ദൈവമക്കൾക്ക് ഒരു അനുശോചന വാക്ക്, അനുസ്മരണത്തിൻ്റെ പ്രത്യാശ വാക്ക് പറയുവാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ അതിനുള്ള സമയം വേർതിരിക്കാവുന്നതാണ്. 1 മിനിറ്റ്, 2 മിനിറ്റ് നിങ്ങൾക്ക് സമയം ഉപയോഗിക്കാവുന്നതാണ്. അവസാനം പിന്നെ തിക്കും തിരക്കുമായിട്ട് നടക്കാതെ പോകും. ഇപ്പോഴാകുമ്പോൾ അതിനുള്ള സാവകാശം ഉണ്ടായിരിക്കും. അതിനായിട്ട് ആ കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ദൈവസഭയുടെ സീനിയർ ശുശ്രൂഷകനായ പാസ്റ്റർ പി ജെ ശമുവേൽ അവറുകൾ പ്രത്യാശാവും സന്ദേശം നൽകുന്നതായിരിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പുല്ലൂർ സെൻ്ററിൻ്റെ പാസ്റ്റർ ജോൺസൺ ദാനിയൽ, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാവർക്കും, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ ഭവനവുമായിട്ട് ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുമായിട്ട് എൻ്റെ ചെറുപ്രായം മുതൽ നല്ല കൂട്ടായ്മ ബന്ധമുണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ഇളമ്പലാണ്. എന്നാൽ പുല്ലൂർ സെൻറ്ററിനോടുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെല്ലാവരുമായിട്ടും നല്ല ബന്ധം ചെറുപ്രായം മുതൽ സെൻ്റർ സ്കൂൾ വൈ പി ശുശ്രൂഷകളിലൊക്കെ സംബന്ധിച്ച് ഉണ്ട്. അതിനുശേഷം 30 വർഷം മുമ്പ് ഞങ്ങൾ ഇതിൻ്റെ നേരെ അക്കരെ നെടുങ്കയം അവിടെ വന്ന് പാർക്കുവാനിടയായി തീർന്നപ്പോൾ കുറേ കൂടെ അടുത്ത് സഹകരിക്കുവാൻ, ഈ ഭവനത്തിൽ നടക്കുന്ന പ്രാർത്ഥനകളിലും കൂട്ടായ്മകളിലും ഒക്കെ ഒന്ന് സംബന്ധിക്കുവാൻ അവസരങ്ങൾ ദൈവം നൽകി തന്നിട്ടുണ്ട്. ആ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പ്രിയ സഹോദരി ജൈനമ്മ, പ്രിയ സിസ്റ്ററുടെ ഭർത്താവ്, പ്രിയപ്പെട്ടവൻ, ചില നാളുകളായി ദൈവസഭയോടുള്ള ബന്ധത്തിൽ പുല്ലൂർ സഭയിൽ ആത്മീയ ശുശ്രൂഷകളെ സംബന്ധിച്ച് ആയിരിക്കുകയാണല്ലോ. താന് കഴിഞ്ഞ ചില നാളുകളായി ശാരീരികമായ സ്വസ്ഥതയുണ്ടായി. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവസഭയിലേക്ക് ചേർക്കപ്പെട്ടു. ആ വിഷയത്തിൽ പ്രിയ സഹോദരിക്കും സഹോദരങ്ങൾക്കെല്ലാവർക്കും ഉള്ള ദുഃഖത്തിൽ ഞങ്ങളും കുടുംബവുമായി പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുകയും സ്വർഗീയ സമാധാനത്താലും ആശ്വാസത്താലും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും നിത്യതയെക്കുറിച്ചുള്ള ആ ഓർമ്മയും ആ പ്രത്യാശയും നമ്മൾ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീരണം. 90-ാം സങ്കീർത്തനത്തിൽ മോശ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കൊണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമ്മുടെ നാളുകളും ഇതുപോലെ കടന്നുപോകും എന്നുള്ള ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. എന്നാൽ ഈ ലോകം വിട്ടാൽ നമ്മൾ എവിടെ എത്തുമെന്നുള്ള വ്യക്തമായ ഉറപ്പോടുകൂടെ നമ്മൾ മുൻപോട്ട് ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. എപ്പോൾ മരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ലല്ലോ. എബ്രായലേഖനം 9:27-28 വാക്യങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ പാപം നിമിത്തം മരണം ഒരു അനിവാര്യമായ സംഗതിയായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോൾ ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ പാപം നിമിത്തമായി മനുഷ്യകുലത്തിലേക്ക് മരണം പ്രവേശിച്ചു. അത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഇടമണ്ണിൽ നടന്ന ഒരു സംസ്കാര ശുശ്രൂഷയിൽ കടന്നുപോയി അല്പം മിനിറ്റുകൾ അവിടെ ചെലവഴിപ്പാനായിട്ട് ഇടയായി. 22 വയസ്സുള്ള ഒരു വൈദ്യലെ ഒരു യുവാവ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. മാർത്തോമാ സഭയുടെ ബന്ധത്തിൽ ആയിരിക്കുന്നവരാണ്. അപ്പോൾ മരണത്തിന് പ്രായമില്ല. ഏത് പ്രായത്തിലും മരണം നമ്മെ പിടിക്കാം, ഏത് സന്ദർഭത്തിലുമാകാം. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് മരണം എപ്പോൾ വന്നാലും അവർ ഒരുക്കത്തോടുകൂടിയാണ്. കർത്താവ് എപ്പോൾ വിളിച്ചാലും പോകാനുള്ള ഒരുക്കത്തോടുകൂടി വേണം നമ്മൾ ജീവിക്കാൻ. കർത്താവിൻ്റെ വരവ് നമ്മുടെ മരണം ഇത് ഏത് സമയത്തും സംഭവിക്കാം. അതുകൊണ്ട് ഏതായാലും നമ്മൾ ദൈവസന്നിധിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തോടെ ആയിരിക്കുന്നെങ്കിൽ നമ്മൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കേണ്ടതായിട്ടില്ല. മുമ്പേ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ മരണത്തോടുകൂടെ ആ വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതോടെ ആ ഭാഗം നിവർത്തിക്കാൻ മറ്റാരും ഉണ്ടായിരിക്കില്ല. അത് എന്നേക്കുമുള്ളൊരു വിടവാണ്. എന്നാൽ അതിനപ്പുറത്ത് ഉള്ള പ്രത്യാശ നമ്മെ ഭരിക്കുന്നത് കൊണ്ട് നമുക്കതിൽ അതിയായി ദുഃഖിക്കേണ്ടതായിട്ടില്ല. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കേണ്ടതായിട്ടില്ല. കാരണം പിന്നെയും ദൈവസന്നിധിയിൽ അവരുണ്ട് എന്നുള്ളത് കൊണ്ടും നാമും ആ പ്രത്യാശയെ മുറുകെ പിടിച്ച് ദൈവസ്ഥാനത്തെത്തി അവരോടൊത്ത് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകുമെന്നുള്ളത് കൊണ്ടും നമ്മൾ മനുഷ്യ ദുഃഖത്തെ മറന്ന് ദൈവിക പ്രത്യാശയാൽ നിറയപ്പെട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെ ധൈര്യപൂർവ്വം നേരിടാനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകി തരട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ അതിനായിട്ട് സമർപ്പിക്കാം. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവരല്ലേ, ആർക്കെങ്കിലും ഈ പ്രത്യാശ ഇല്ലാത്തവരായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ ശുശ്രൂഷ മൂലം നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പുതുക്കം പ്രാപിക്കുവാൻ ആ ദൈവിക തീരുമാനമെടുത്ത് യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളവരായി ജീവിക്കുവാൻ നമുക്കിടയാകുന്നെങ്കിൽ ഈ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമാകും. ഇല്ല എങ്കിൽ നമുക്കത് ശിക്ഷാവിധിക്കുമാകുമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ദൈവവചനത്തിൻ്റെ ആലോചന പറയുന്നത് മരിച്ച ആളിന് വേണ്ടിയല്ല, അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടിയുള്ളത് അദ്ദേഹം കരുതി ദൈവസന്നിധിയിൽ ഒരുക്കപ്പെട്ടു കടന്നുപോയി. മരിച്ച ആ പ്രിയപ്പെട്ടവരുടെ ആ അവരുടെ ബന്ധുമിത്രാദികളുടെ ആശ്വാസത്തിനായിട്ടും അതുപോലെ കടന്നു വരുന്നവരുടെ രക്ഷയ്ക്കായിട്ടുമാണ് ദൈവദിന ശുശ്രൂഷ നിർവഹിക്കുന്നത്. കർത്താവ് യേശു ഇങ്ങനെ തന്നെ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിൽ കടന്നു പോകുന്നതിന് മുമ്പേ തൻ്റെ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് കർത്താവ് പറയുവാനായിട്ടിടയായി. അപ്പോൾ ദൈവം തൻ്റെ രാജ്യത്തിൽ നമുക്ക് വേണ്ടി ഒരു സ്ഥലം പ്രത്യേകമായിട്ട് ഒരുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് ഭവനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭവനങ്ങളുള്ളവർ അവരുടെ ഫലം വിട്ടുപോകും,
ഫലങ്ങളില്ലാത്തവർ ആ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരും. ഇവിടെ ഇല്ലെങ്കിലും ദൈവസന്നിധിയിൽ ചെന്ന് ആ നിത്യമായ സന്തോഷത്തിലായിരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ദൈവസന്നിധിയെക്കുറിച്ചുള്ള ആ ചിന്ത നമ്മെ ഭരിക്കുന്നത് കൊണ്ട് കലങ്ങിപ്പോകാതെ ഉറച്ചു നിൽക്കാനായിട്ട് കഴിയും. 125 സംഗീതം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. കുലുങ്ങാതെ നിൽക്കാൻ നമുക്ക് കഴിയും. എന്നാൽ ഈ പ്രത്യാശയില്ലാത്ത ആളുകളാണ് പലപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ, ആകസ്മികമായിട്ട് കടന്നു പോകുമ്പോൾ നിരാശപ്പെടുകയും നിരാശയുടെ നീർച്ചുഴിയിൽ അകപ്പെട്ട് പലരും ആത്മഹത്യ ചെയ്യുക വരെ ചെയ്യുന്ന സാഹചര്യം നമുക്ക് ഈ ലോകത്തിൽ കാണാനായിട്ട് കഴിയും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ആയിരിക്കേണ്ട യാതൊരവസ്ഥയുമില്ല. അവർ ദൈവസന്നദ്ധിയിൽ ധൈര്യമുള്ളവരാണ്, ദൈവത്തിൽ വിശ്വാസമുള്ളവരാണ്. ഈ ലോകം വിട്ടാൽ അവർ ദൈവസന്നിധി ചെല്ലുമെന്നുള്ള പ്രത്യാശ അവരെ ഭരിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തിൽ ആശ്രയിച്ച ധൈര്യത്തോടെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ നേരിടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദുഃഖത്തിലായിക്ക പ്രിയപ്പെട്ടു എനിക്ക് ഓൽപ്പിക്കുവാനായിട്ടുള്ളത്, കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. സ്തോത്രം. മരണം എന്നേക്കുമുള്ള അവസാനമല്ല, നിത്യതയുടെ തുടക്കമാണ്. അതുകൊണ്ട് നമുക്കും അതിനായിട്ട് ഒരുക്കപ്പെടുവാൻ ഇടയായിത്തീരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14:18 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നമ്മൾ ഏകരായി തീർന്നു എന്ന ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ ഓർക്കേണ്ടത് കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവ് നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് കർത്താവ് വാക്കു പറഞ്ഞു. പലപ്പോഴും ലോകത്തിലുള്ള പല ആളുകളും സന്തോഷ സന്ദർഭങ്ങളിൽ മാത്രം കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ സ്തോത്രം, നമ്മുടെ സന്തോഷവേളകളിലും ദുഃഖവേളകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ നടത്തുന്ന ആ കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഈ പ്രത്യാശ പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവർ ഈ പ്രത്യാശയിലേക്ക് എത്തിച്ചേർന്ന് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്ഥാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് വിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് നിത്യജീവിതത്തിനായിട്ട് ഒരുക്കപ്പെടുവാൻ ഇന്ന് പകൽക്കാലം ഒരു പുതിയ തീരുമാനത്തോടെ കടന്നു പോകുവാൻ എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കലവാളു ദൈവസഭയുടെയും പേരുള്ള പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രത്യാശയുടെ വാക്കുകൾക്ക് നന്ദി. ഈ കുടുംബത്തോട് ഏറ്റവും ബന്ധപ്പെട്ട ബ്രദർ ബേബി തോമസ് അവർക്ക് മുൻപോട്ട് വന്ന് ചില അനുശോചന വാക്കുകൾ അറിയിക്കുന്നതായിരുന്നു. അതിനുശേഷം ഗായക സംഘം ഒരു പ്രത്യാശാ ഗീതം പാടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ദുഃഖ സാഹചര്യമായ ഈ വേളയിൽ എനിക്ക് ഒരു വാക്ക് അനുശോചനം അറിയിക്കുവാൻ ഈ അളിയൻ്റെ ഈ വേർപാടോടനുബന്ധിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയ ദൈവവൃക്കായി സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന ദേവദാസന്മാർ, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന ദേവദാസൻ, മറ്റേ ചെമ്മൽ പാഷ മുന്നേ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാഷായിരുന്നു, ദേവദാസനോട് തോമസുട്ടി പാഷ, ബാക്കി എല്ലാ ദേവദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. അളിയനെ പറ്റി ഒരു വാക്ക് പറയുകയാണെങ്കിൽ, അളിയൻ വളരെ സൗമ്യനായൊരു മനുഷ്യനായിരുന്നു. ഞാനുമായിട്ടൊക്കെ അടുത്ത് ഇടപെടുന്ന പല സന്ദർഭങ്ങളുണ്ടായി. ഞങ്ങൾ കോട്ടയത്ത് ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരു ദിവസം ഞാനും അളിയനും ഒരു റൂമിലായി, ആ റെസ്റ്റ് ഹൗസിൽ ഞങ്ങൾ വളരെ കാര്യമായി വളരെ സ്നേഹത്തോടെ വളരെ സൗമ്യനായി നല്ല മോനെ എന്നാണ് വിളിക്കുന്നത്. കാര്യം എന്നെ കള്ളക്ക വന്ന് എൻ്റെ അളിയനാണെങ്കിലും എന്നെ കള്ളക്ക ഒത്തിരി പ്രായത്തിന് മൂത്ത വ്യക്തിയാണ്. അങ്ങനെ ആ ഒരു സ്നേഹത്തിൽ അളിയൻ 24 ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് ആ നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ പല സന്ദർഭത്തിൽ ഇവിടെ വരുമ്പോൾ വഴി പിന്നെ പല ഇതുപോലെ അടക്ക ശുശ്രൂഷയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ സൂസമ്മാമയുടെ മരണത്തിന് വന്നിട്ട് വളരെ ആരോഗ്യമായി ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ദൈവം തൻ്റെ സമയമായപ്പോൾ പ്രിയമകനെ ആ തൻ്റെ രാജ്യത്തിലേക്ക് ചേർത്ത ആ ദൈവത്തെ സ്നേഹത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭാപ്രത്യേകം പറയുന്ന പോലെ പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്കും ആത്മാവ് അവനെ നൽകിയ ദൈവത്തിങ്കിലേക്കും ചേർക്കപ്പെട്ടു. ആ നിത്യരാജ്യ ആ ദൈവം മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ അവൻ ചെയ്ത പ്രവൃത്തി എന്തായാലും അതിന് തക്കതായ പ്രതിഫലം കൊടുക്കുന്ന ആ സമയത്ത് പ്രിയ മകനെയും കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങളായിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ രണ്ടുപേരും, ഒരാൾ കുവൈറ്റിൽ സന്തോഷമായിരിക്കുന്നു, ബെന്നി ബഗറിലായിരിക്കുന്നു. അവരുടെ ദുഃഖവും പ്രത്യാശയും ഈ സമയം ഞാനിവിടെ അറിയിക്കുന്നു. ഞങ്ങളുടെ തടത്തിൽ ഫാമിലിയുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും
ദുഃഖവും പ്രത്യാശ അറിയിക്കുന്നു. പിന്നെയും ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. പ്രിയ അമ്മാമയ്ക്ക് ദൈവം പിന്നെയും ആശ്വാസം കൊടുക്കട്ടെ. താൻ ഒറ്റയ്ക്കായിരിക്കുന്നു. ദൈവം മുന്നോട്ടുള്ള ജീവിതത്തിന് ദൈവം ആശ്വാസവും സമാധാനവും കൊടുത്ത് അമ്മാമയെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സമയം അനുവദിച്ച ദൈവാസനം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലും. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലും. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നു ഇടത്തു നിന്നും. ഒരിക്കൽ പാപാന്ധകാര കുഴിയതിൽ ഞാൻ മരിച്ചവനായി കിടന്നു ഇടത്തു നിന്നും. ഉയർത്തിയിന്നോളം എന്നെ നിർത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തീശുവിൽ. ഉയർത്തിയവൻ ഉറപ്പുള്ള പാറയാകും ക്രിസ്തീശുവിൽ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇവാഞ്ചലിസ്റ്റ് ബാബു പോൾ അവർക്ക് ചില അനുശോചന വാക്കുകൾ അറിയിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന പ്രിയ ശ്രേഷ്ഠ ദൈവദാസന്മാർ, ദുഃഖവും വേർപാടുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കടന്നു വന്ന എല്ലാവർക്കും ദേഹം വരുന്ന യേശുക്രിസ്തുനാമത്തിന് സ്നേഹം വന്നത്തെ അറിയിക്കുന്നു. ദുഃഖം പൊതുവെ ആർക്കും ഇഷ്ടമില്ലാത്തതാണ്. എന്നാൽ ജനനം നിശ്ചയവും മരണം നിശ്ചയവുമല്ലല്ലോ. ഈ ദൈവദാസൻ ഞങ്ങളുടെ പ്രിയ തോമസ് സാർ, സാറിനെ പറ്റി ഓർക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷകാലങ്ങളിൽ ചർച്ചിൽ എല്ലാ കാര്യത്തിലും, പ്രാർത്ഥനയിലായാലും പ്രസംഗത്തിലായാലും
സൺഡേ സ്കൂൾ, വൈ പി, ഏത് പ്രോഗ്രാമിലും മുൻപന്തിയിലാണ്. അതുപോലെ ഇതുപോലെ ഒരു സൗമ്യനെ, ഒരു മുഴുവൻ ആത്മീയൻ എന്ന് പറയാം, അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം, എതിർത്ത് ഒരു വാക്കോ മറ്റുള്ളവർക്കോ ഒരു പ്രതികാരമായ ഒരു വാക്കുകളോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഏത് സമയത്തും ചിരിച്ചുകൊണ്ടും എൻ്റെ മറുപടി പറയാനും സൗമ്യതയോടുകൂടെ ആ സാറിൻ്റെ പ്രവൃത്തികളെ കണ്ടുപഠിക്കുവാനുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. സാധാരണ നമ്മുടെ സ്വഭാവങ്ങൾ ഒരുപാട് സമയത്തിന് വ്യത്യാസം ഉണ്ടാകാം. എന്നാൽ ഈ സാറിൻ്റെ ആ സ്വഭാവം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഏത് സമയത്തും ഒന്നുപോലെ, ചർച്ചിൽ വരുന്ന സമയത്തായാലും വെളിയിൽ വെച്ചായാലും ആ സംസാരത്തിൽ കൂടി ആ സ്നേഹമായുള്ള വാക്കുകൾ, ആ പെരുമാറ്റം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ആരും ഒരു കുറ്റവും പറയാതെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ദൈവദാസൻ്റെ ദൈവഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് ഞാൻ വായിക്കുന്നു. എന്താ ഈ വിലയേറിയതായിക്കാൻ കാരണം എന്തോ? ഭൂമിയിൽ ദൈവം നൽകിയിട്ടുള്ള പ്രവൃത്തികളെ ചെയ്തിട്ട് അവസാനം ദൈവത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആ ഭക്തനെ സ്വീകരിക്കാനുള്ള ആഗ്രഹമാണ്. അതാണ് ദൈവം അങ്ങനെ പറഞ്ഞത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്ന് പറഞ്ഞത്. ആ ദുഃഖവും വേർപാടുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുമാരാകട്ടെ. ബ്രദർ സി ജെ രാജൻ, അതിനുശേഷം പാസ്റ്റർ ജോയ് കുഞ്ഞച്ചൻ, ദെൻ പാസ്റ്റർ ജി എബ്രഹാം. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ വന്ദനം പറയുന്നു. ഞാൻ ഈ ഭവനത്തിലുള്ള ബന്ധം പൗലോസ് അപ്പച്ചൻ കുടുംബത്തിലുള്ള 10 മക്കളിലെ മൂത്ത മകൻ്റെ മകനാണ് ഞാൻ. അതിന് ഇളയ എൻ്റെ മാവിയുടെ മകളാണ് ജൈനമ്മ. ഞാൻ ഇടമണ്ണ സഭയിലെ മെമ്പറാണ്, വിരലട ഇടമണ്ണ സഭയിലെ മെമ്പറാണ് ആദ്യമകാലത്ത്. പിന്നെ കുടുംബസ്ഥരായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തായി. ഇപ്പോൾ ഉള്ള സഭയിൽ, ഒറ്റക്കലിൻ്റെ സഭയിൽ, ഇങ്ങനെ ദേശത്തിൻ്റെ നാനാഭാഗത്ത് പാർക്കാണ്. അങ്ങനെ ചീനമ്മ ഇളയ ഞങ്ങളുടെ എൻ്റെ മാവിയുടെ ഇളയ മകളാണ്. പിന്നെ സാംസൺ, ജോളി, ബെഞ്ചമിൻ, സൂസമ്മ കഴിഞ്ഞ ചില നാൾക്ക് മുമ്പ് ഈ ദേശം വിട്ട് എല്ലാവരെയും വിട്ടുപോയി. പിന്നെ അളിയനെ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ മായുമാർ രണ്ടുപേരും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ വിവരം അറിയുമ്പോൾ ബോംബെയിലായിരുന്നു. അവിടെ വെച്ച വിവരം അറിഞ്ഞ അവിടെ തന്നെ ഇന്നലെ തന്നെ, ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ ബോംബെയിൽ നിന്ന് വന്നത്. അപ്പോൾ അവിടെ വെച്ച വിവരം അറിയാം എൻ്റെ ഇളയൊരു മാവി അവിടെ ഉണ്ട്, സുഖമില്ലാതെ വരികയാണ്. അപ്പോൾ അവിടെ ചെന്ന് മാവിയെ കാണുവാനും, എൻ്റെ മകൻ ബന്ധപ്പെടുത്തിരിക്കുന്നത് ബോംബെയിൽ നിന്നാണ്. അപ്പോൾ ഇവർ ബോംബെയിലായിരുന്നപ്പോൾ കല്യാണി സഭയിലെ മെമ്പറായിരുന്നു അളിയനൊക്കെ. അപ്പോഴത്തെ അവിടുത്തെ പാസ്റ്റർമായിട്ട് സെൻറ്റർ സംസാരിക്കാനൊക്കെ ഇടയായി. അപ്പോൾ ആ സഭയിലെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നെന്നും സഭയുടെ കമ്മിറ്റിയിലോ ട്രഷറിലോ ഒക്കെ ആയിരുന്നെന്നൊക്കെ അറിയുവാൻ സഹായിച്ചു. ഇപ്പോൾ ബോംബെയിലായിരിക്കുന്ന ചശകൊണ്ടി വഞ്ചിന ഡയറക്ടർ സാങ്കുട്ടി പാസ്റ്റർ മകളെ എൻ്റെ മുഖം കാണിച്ചിരിക്കുന്നത് പുള്ളിയുടെ കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖവും പ്രത്യാശയും അർപ്പിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. വലിയൊരു കുടുംബമാണ്, എല്ലാ കുടുംബത്തിൻ്റെയും പേരും അറിഞ്ഞു ഉള്ള സമയം ഞാൻ കാണുന്നില്ല. മക്കളും കൊച്ചുമക്കളുമായിട്ടൊക്കെ 1600 പേരുണ്ട്. ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 6 തലമുറ ജനിച്ചു. ആദിമകാല വിശ്വാസിയായിരുന്നു എൻ്റെ വല്യപ്പച്ചന്. ഇടമൺ സഭ, ഒറ്റക്കൽ സഭയൊക്കെ ഞങ്ങളുടെ കുടുംബസഭയാണ്. അങ്ങനെ എല്ലാവരും ദേശത്തിൻ്റെ നാനാ ഭാഗത്ത് പാർക്കുന്നു. ഇപ്പം ഞാനും ഇടമൺ സഭയിലെ മെമ്പറാണ്. പുനലൂർ താമസിക്കുന്നെങ്കിലും ജനിച്ചു വളർന്നയല്ല ഇടമണ്ണാണ്. അപ്പോൾ അവിടെ തന്നെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പോകുന്നു. തലമുറ തലമുറയായി ദൈവം
പിതാക്കന്മാരുടെ കാഴ്ച വിളിച്ചു പറ്റി തലമുറകൾക്ക് മുമ്പോട്ട് പോകാൻ ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ദൈവത്തെ അറിഞ്ഞ് ദേശത്തിൻ്റെ നാനാഭാഗത്ത് ദൈവസഭയുടെ അംഗങ്ങളായി ദൈവത്തിൻ്റെ നാമത്തിന് അധികം പ്രയോജനപ്പെടുവാൻ അധികം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മകളുടെ കുടുംബത്തിൻ്റെ അവരിപ്പോൾ യു കെയിലാണ്. പിന്നെ ഞങ്ങളുടെ ബന്ധുമിത്ത ചാച്ചക്കാർ ദേശത്തിൻ്റെ നാനാഭാഗത്ത് ചെറിയ പാർക്കുന്നു. എല്ലാവരുടെയും ദുഃഖവും പ്രത്യാശയും വെച്ച് ഇടമൺ സഭയുടെയും ദുഃഖവും പ്രത്യാശയും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഒരുമിക്കും. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ, ദൈവദാസന്മാർ, ദൈവമക്കൾ, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. പ്രൈസ്റോഡ്, ഈ കുടുംബം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. പ്രൈസ്റോഡ്, ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരൻ്റെ ബന്ധു കൂടെയാണ്. അവർക്ക് വേണ്ടി, അവരുടെ ആശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ പ്രതികാലം പ്രാർത്ഥിക്കുന്നു. എങ്കിൽ തന്നെയും ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ, സംസ്കാര ശുശ്രൂഷ, ഒരു സാധനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും കുരുമുളക് ഏലയ്ക്കയൊക്കെ വേർതിരിക്കുന്നതാ, നല്ലതിനെയും തീയതിനെയും വേർതിരിക്കുന്നതാണ് സംസ്കരിക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന് ദാസൻ എന്ന് ഇവിടുന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെങ്കിലും ഒരു വേർപാട് അല്ലെങ്കിൽ നല്ലതിനെ തരംതിരിക്കുന്ന ഒരു ദിവസം നാം പ്രത്യാശയിൽ കാണുന്നു. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭം. പ്രൈസ് ലോർഡ്. അല്ലയ, ഒരു വ്യക്തി 100 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ, പ്രൈസ് ലോർഡ് അല്ലയ, അല്ലെങ്കിൽ 75 വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ അല്ലയ, 25 വർഷം ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. പ്രൈസ് ലോർഡ്. അല്ല, അപ്പം ജീവിച്ചിരിക്കുന്നത് എന്താ? നഷ്ടമാണ്. പ്രൈസ് ലോർഡ്. അല്ലയ, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് 75 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി തമ്മിലുള്ള വ്യത്യാസം, പ്രൈസ് ലോർഡ്. അല്ലയ, 25 വർഷം ആ വ്യക്തിക്ക് നഷ്ടമാണ്. പ്രൈസ് ലോർഡ്. അല്ലയ, നമ്മളെല്ലാവരും ഈ ലോഹം വിട്ടു പോകേണ്ടവരാണ്. പ്രൈസ് ലോർഡ്. അല്ലയ, മുമ്പേ അവിടുത്തെ സന്നിധിയിൽ എത്തിച്ചേരുന്നവർക്ക് ലാഭമായി തന്നെ നമ്മൾ വചനത്തിലൂടെ കാണുവാനിടയായി തീർന്നു. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബത്തിൻ്റെ, ഞങ്ങളുടെ ദുഃഖവും എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഈ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ദേവസഭയിലെ യുവജന വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബ്രദർ സജി ശമുവൽ, അതിനുശേഷം എല്ലമ്മിൻ്റെ പ്രതിനിധിയായിട്ട് സിസ്റ്റർ മോനു ഒരു മിനിറ്റ് അനുശോചനം അറിയിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിയ സാറിൻ്റെ വേർപാടുള്ള ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ഒരു അവസരം ലഭിച്ചതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ തോമസ് സാറ് ചർച്ചിൽ വന്ന കാലം മുതൽ ആത്മീകമായ എല്ലാ കൂട്ടായ്മകളിലും ദേവദാസൻ്റെ സാന്നിധ്യം, കുടുംബത്തിൻ്റെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. കർത്താവിൻ്റെ ദാസൻ ഈ ഭവനത്തിൽ സൺഡേ സ്കൂളും അങ്ങനെ സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്നിരുന്ന ഒരു ദേവദാസൻ ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ. ചർച്ചിലേത് അവസരത്തിലും സാറിന് 10 മിനിറ്റ് ലഭിച്ചാൽ ദൈവജനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ ദേവദാസൻ എപ്പോഴും ഒരുക്കമുള്ള ഒരു ദേവദാസനായിരുന്നു. പ്രിയ ജൈനമാമയും അവർ കുടുംബമായി ദൈവം അവിടുന്ന് ഈ ഭവനത്തിൽ പാർപ്പാൻ തക്കണം അവസരങ്ങളെയൊക്കെ ദൈവം ഒരുക്കി. സാറ് ശാരീരികമായ ബലഹീനതകളാൽ ആശുപത്രിയിലൊക്കെ ആയിരുന്ന സമയത്തും പോയി കാണുവാനും അവരോട് ചേർന്ന് പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ പ്രിയ ദൈവദാസനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചല്ലോ, ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായല്ലോ. കർത്താവ് ആ കുടുംബത്തെ ധാരാളമായ ആത്മീകമായ നല്ല വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ. വരും ദിവസങ്ങളും പ്രിയ ജയനമാമ പ്രത്യാശയോടെ ആയിരിക്കാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം
അവിടുന്ന് എല്ലാ മുഖാന്തരങ്ങളും ദേവിദാസിക്ക് പകരട്ടെ. ആത്മീകവും ശാരീരികവുമായി കർത്താവ് ബലപ്പെടുത്തട്ടെ. ഞങ്ങളുടെ പുനലൂർ ചർച്ചിൻ്റെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെയും എല്ലാ അധ്യാപകരുടെയും അതേപോലെ യൂസിൻ്റെ എല്ലാ യൂസിൻ്റെയും പേരിലുള്ള എല്ലാ അനുശോചന വാക്കുകളും ഞാൻ ഈ സമയത്ത് ആ കുടുംബത്തെ അറിയിക്കുന്നു. ആ കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് വരും ദിവസങ്ങളിൽ ജൈനമാമയും തനിയായിരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടുന്ന് നിറയ്ക്കേണ്ടതിന് ദേവിദാസിയെ ആ കർത്താവ് മാനിക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സഭയുടെ യൂസിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും പേരിലുള്ള എല്ലാ നല്ല വാക്കുകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. നല്ല അനുശോചന വാക്കുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം, നന്ദി. ഇവിടെ അടുത്തുള്ള എ ജി സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ സാം, പാസ്റ്റർ ബിജു ശാരോൺ ചർച്ചിൽ നിന്ന്, അതിനുശേഷം പാസ്റ്റർ ലിജോ തോമസ് അവർക്കും പ്രിപ്പയറായിരിക്കാൻ ഒരു ഓർമ്മിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഈ വാത്സല്യ കുടുംബം, അതുപോലെ അനുഗ്രഹനായ ദൈവദാസന്മാർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവ ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ സാറിൻ്റെ വേർപാട് അത് യഹോവയ്ക്ക് ഇഷ്ടം തന്നെയായിരുന്നു എന്ന് നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് പുനലൂർ ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. സണ്ണിച്ചായനും സുസമാൻ്റെയും പ്രിയ ജൈനമ്മാൻ്റെയും ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. പ്രിയ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറുമായിട്ട് ഒത്തിരി അടുത്ത ബന്ധം ഞങ്ങൾക്കുണ്ട്. വചനത്തിൽ വളരെ ആഴമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് പ്രിയ സാറ്. ഞാൻ പലപ്പോഴും ട്രാക്റ്റൊക്കെ എഴുതുമ്പോൾ ഞാൻ സാറിനെ കൊണ്ട് കാണിക്കാറുണ്ട്, സാറ് ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ ചെയ്യാൻ പറ്റുമോ, സാറത് കറക്ഷൻ ചെയ്ത് എനിക്ക് തരാറുണ്ടായിരുന്നു. സ്തോത്രം. അതുപോലെ വൈ പിയിലൊക്കെ ഒരു മെസ്സേജ് ഒക്കെ പറയാൻ വന്നാൽ വളരെ പരിജ്ഞാനത്തോടെ അതിൻ്റെ ആഴങ്ങൾ എടുത്ത് പറയൂ സാറ് പറയുമായിരുന്നു. വളരെ വിദ്യാഭ്യാസം, വളരെ വളരെ മറ്റുള്ളവരോടൊക്കെ ഇടപെടുവാൻ നല്ല വ്യക്തിത്വമുള്ള ഒരു ദൈവദാസനായിരുന്നു പ്രിയ സാറ്. അതുപോലെ അതിനോടൊപ്പം ചേർന്നിൽപ്പാൻ ജൈനമാൻഡിക്ക് കഴിഞ്ഞു. പ്രിയ സാറ് കുറച്ച് ദിവസം കൊണ്ട് സ്വന്തം ഭവനത്തിൽ പോയെങ്കിലും അവസാന നിമിഷങ്ങളിൽ പ്രിയ ജൈനമാൻഡിക്ക് സാറിനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരമൊരുക്കി. അതോടൊപ്പം സണ്ണിച്ചാനും സൂസമാൻഡിക്കൊക്കെ പ്രിയ സാറിനെ ശുശ്രൂഷിപ്പാൻ ഒരു അവസരം, അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരുന്നത് അത്യുത്തമമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കഷ്ടതയില്ലാത്ത, രോഗങ്ങളില്ലാത്ത ഒരു നാട്ടിലേക്ക്, താൻ പ്രിയം വെച്ച ആ നാട്ടിലേക്ക് പ്രിയ സാറ് ചേർക്കപ്പെടുവാനിടയായി തീർന്നു. പ്രിയ ഈ ദുഃഖത്തിലായിരിക്കുന്ന ഈ വാത്സല്യ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. അതോടൊപ്പം പുനലൂർ ദൈവസഭയുടെ സഹോദരിമാരുടെ പേരിലുള്ള എല്ലാ അനുശോചനങ്ങളും അറിയിക്കുന്നു. അതുപോലെ പുനലൂർ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ സഹോദരിമാരുടെയും പേരിലുള്ള അനുശോചനവും എൻ്റെ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ അനുശോചനവും അറിയിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന ദേവദാസിനോട് നന്ദി അറിയിച്ചുകൊണ്ട് ദേവസന്നിയിലിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവൻ്റെ വേർപാട് അറിഞ്ഞപ്പോൾ പെട്ടെന്നൊരു അപ്സെറ്റായിപ്പോയെങ്കിലും ദൈവത്തിൻ്റെ തിരുഹിതം അതായിരുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ അളിയൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡാണ്. ഞങ്ങൾക്ക് പലപ്പോഴും ഞാൻ ഇടപെട്ടപ്പോഴൊക്കെയും വളരെ ശാന്തതയോടും പക്വതയോടും പരിജ്ഞാനത്തോടും മറ്റുള്ളവരെ സമീപിക്കുകയും ദൈവിക ജ്ഞാനത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവസന്നിധിയിലേക്ക് തന്നെ ചേർത്തു. അഭയദുഃഖത്തിലായിരിക്കുന്ന പ്രിയമകളെയും പ്രിയ കുടുംബത്തെയും സർവാശ്വാസങ്ങളുടെ ദൈവം പരിശുദ്ധാത്മാവിൽ ദിവ്യമായ സമാധാനം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പത്തനാപുര സെക്ഷൻ്റെയും അസംബ്ലി സഹകോട് മാങ്കോട് എ ജി സഭയുടെയും എല്ലാവിധ പ്രത്യാശയും അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവസ്നേഹിക്കുന്നു. കർത്താവിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ, പ്രിയ സാറിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബം, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, ദേശനിവാസികളെല്ലാം
ദൈവം സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. മരണമെല്ലാവർക്കും ദുഃഖമുളവാകുന്ന ഒരു വിഷയമാണെങ്കിലും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ദൈവദാസന്മാരിലൂടെയൊക്കെ നമ്മൾ കേട്ടതുപോലെ ഒരു പ്രത്യാശാനിർഭരമായ ഒരു അന്തരീക്ഷമാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ 76 വർഷക്കാലം ദൈവം തനിക്ക് ആയുസ് കൊടുത്തു. ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ ദൈവകൃപ ദൈവം കൊടുത്തു മാനിച്ചത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ തൊട്ട് മുകളിൽ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിലെ ഫാസ്റ്ററാണ്. ഞാൻ പലപ്പോഴും ഈ ഭവനത്തിൽ കയറി വരികയും പ്രിയ സാറുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ വലിയ ആത്മീയ പക്വതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പ്രിയ സാറെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഇവിടെ മുമ്പേ കേട്ടതുപോലെ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവനാമത്തിന് വേണ്ടി തന്നാലാവോളം പ്രയോജനപ്പെടുവാൻ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം തൻ്റെ ശാരീരികമായ ബലഹീനതകളൊക്കെ മറന്ന് ദൈവസന്നിധിയിൽ അനേക കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനിടയായി തീർന്നു. അനേക ട്രാക്റ്റുകളൊക്കെ അടിച്ച് എന്നെയും അദ്ദേഹം കാണിക്കുവാനൊക്കെ ഇടയായി തീർന്നു. എങ്കിലും തൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലപ്പോഴും ഇറങ്ങിപ്പോയി പ്രവർത്തിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എങ്കിലും വളരെ പ്രത്യാശയോടെ ഈ ഭൂമിയിൽ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ പോരാട്ടമുള്ള ലോകത്തിൽ, വേദനയുള്ള ലോകത്തിൽ, കഷ്ടത നിറഞ്ഞ ലോകത്തിൽ, ദുഃഖം നിറഞ്ഞ ലോകത്തിൽ താന് പ്രിയം വച്ച ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത നാട്ടിലേക്ക് താൻ പറന്നുപോയിരിക്കുകയാണ്. തിരുവനന്തപുരത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് വായിക്കുന്നത് പോലെ കഷ്ടം നിറഞ്ഞ ലോകത്തിൽ നിന്ന് താൻ വേദനയില്ലാത്ത ലോകത്തേക്ക് കടന്നുപോയിരിക്കുകയാണ്. തന്നാൽ ആവോളം കർത്താവിന് വേണ്ടി പ്രയത്നിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഈ വാത്സല്യ കുടുംബവുമായി കുറച്ചു നാളെ എനിക്ക് പരിചയമുള്ളെങ്കിലും ഞാൻ വന്നിടത്തോളം കാലം വളരെ പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു കുടുംബമായിരുന്നു ഇത് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തിൽ പ്രത്യാശയുള്ള മൃതന്മാർ, ഭാഗ്യവാന്മാർ. ഈ ദിവസങ്ങളിൽ പ്രത്യാശയോടെ ജീവിതം നയിക്കുവാൻ ദൈവം കൊടുത്ത ഭാഗ്യത്തിനാ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് മാനുഷികമായിട്ടൊക്കെ ദുഃഖവും വേദനയും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് പ്രത്യാശ നമ്മുടെ മുഖത്തുള്ളത് കൊണ്ട് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് പോലെ കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന വചനപ്രകാരം ക്രിസ്തുവിൽ ഈ പ്രിയ സാറിന് മരിക്കുവാനിടയായി തീർന്നു. അർത്ഥാൽ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജയകരമായ ഒരു ജീവിതം നയിച്ച് ഒരു വ്യക്തിക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രിയ സാറ് കാണിച്ചു തന്ന മാതൃക പിൻപറ്റുവാൻ ദൈവം എല്ലാവർക്കും സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടെ എനിക്ക് സമയം അനുവദിച്ചു തന്ന പ്രത്യേക ദാസന് നന്ദി പറയുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിന്റെയും എന്റെ കുടുംബത്തിന്റെയും മാനുഷിക വശത്തുള്ള ദുഃഖവും ആത്മീയ വശത്തുള്ള പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. ഇപ്പോൾ കുടുംബത്തോട് ഏറ്റവും ബന്ധപ്പെട്ട പൗലോസപ്പച്ചൻ ഫാമിലി റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. പാസ് ലിജോ തോമസ്, അതിനുശേഷം പാസ് ചെറിയാൻ ജോൺ, ദെൻ പാസ് കെ കൊച്ചുമൻ കുടുംബാംഗമാണ്. പാസ് ചെറിയാൻ ജോൺ, അതിനുശേഷം പാസ് കെ ജെ ഫിലിപ്പ്. കർത്താവിൻ്റെ അത് പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന അനുഗ്രഹരായ ദൈവദാസന്മാർ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, ഇവിടെ ആയിരിക്കുന്ന ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾ, ബന്ധുപുത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതർ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രിയാങ്കളിൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ
പ്രിയങ്ങളുടെ വേർപാടുള്ള ബന്ധത്തിൽ ദുഃഖത്തിൽ നമുക്കിങ്ങനെ ഈ കൂടാരത്തിനകത്ത് ഒരുമിച്ച് ആരിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഈ ഭൂമിയിലേക്ക് ഒരു നാൾ അമ്മയുടെ ഉദരങ്ങൾ പിറന്ന് ഈ ഭൂമിയിലേക്ക് നാം വീണു. അന്ന് നാം ഈ ഭൂമിയിലേക്ക് വീണപ്പോൾ നാം എല്ലാവരും ഒറ്റയ്ക്കായി ഈ ഭൂമിയിലേക്ക് വന്നത്. നാം എല്ലാവരും ഒറ്റയ്ക്ക് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമുക്ക് ആദ്യം ബന്ധമായിട്ട് അമ്മയെ തന്നു, പിന്നെ അപ്പനെ തന്നു, പിന്നെ മൂത്തവരോ ഇളയവരോ അങ്ങനെ സഹോദര വർഗങ്ങളെയൊക്കെ നമുക്ക് തന്നു. അങ്ങനെ വലിയൊരു ഫാമിലിയായിട്ട് നാം ഈ ഭൂമിയിലായി തീരാനിടയായി തീർന്നു. പക്ഷേങ്കിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കണം, നാം ഒറ്റയ്ക്ക് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഈ യാത്രയിൽ നാം ഈ ഒന്നുമില്ലാതെ നാം ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായി നാം ഒത്തിരി കഷ്ടപ്പെട്ടു. ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് നാം അവസാനം നമ്മൾ നേടിയതൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ നാം ഒന്നുമില്ലാത്തവരായി പോകുന്നതാണ് ഒരു ജീവിതം എന്നത് നമ്മൾ മറന്നു പോകരുത്. പക്ഷേ ഇതിനിടയിൽ ഒരു കാര്യം നമ്മൾ എല്ലാവരും നന്നായി മനസ്സിലാക്കണം. ഈ ജീവിതയാത്രയിൽ നാം എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരുടെ ഹൃദയത്തിനകത്ത്, ജീവിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് ആയിത്തീരാനിടയായാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, തബീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവളെക്കുറിച്ച് ഇങ്ങനെയാണ് വായിപ്പാൻ കഴിയുന്നത്, അവൾ ജീവിച്ചിരുന്ന കാലത്ത് അവൾ തുന്നിയതായ ഉടുപ്പുകളൊക്കെ എടുത്ത് ഉയർത്തിപ്പിടിച്ച് ഇവിടെ കരയുന്നതായി കാണാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവര്, നമുക്ക് ഈ ഭൂമിയിൽ എന്തായാലും ഒരു ആയുസ്സേയുള്ളൂ. ഈ ഭൗതിക ശരീരം നമ്മോട് വിളിച്ചു പറയുന്ന ഒരു വളരെ യാഥാർത്ഥ്യമുണ്ട്. നാം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ വഴി കടന്നുപോയാൽ മതിയാകും. അത് എത്ര പണമുള്ളവനായാലും പണമില്ലാത്തവനായാലും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേൾപ്പാനിടയായിരുന്നു, പണം ഉണ്ടായിരുന്ന, ധാരാളം പണമുണ്ടായിരുന്ന കൽപ്പന മരിച്ചു. ഒരു രൂപ പോലും തന്റെ ആയുസ്സിന് നീട്ടിക്കൊടുപ്പാൻ കഴിഞ്ഞില്ല. കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സംസ്ഥാനമായിരിക്കുന്ന തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രി ജയലളിത മരിച്ചു. ഒരു രൂപ പോലും തന്റെ ജീവന് നേടിക്കൊടുപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് പേർ ഈ ഭൂമിയിൽ പണം സമ്പാദിച്ചു, പക്ഷെങ്കിൽ ഒരു രൂപ നാണയം പോലും അവരുടെ ആയുസ്സിനെ നീട്ടിക്കൊടുക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ, ഇന്ന് പകൽ ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നാം നിൽക്കുമ്പോൾ, ഈ ശബ്ദപരിധിക്കകത്ത് കേൾക്കുന്ന ജീവിതങ്ങളെ നാം ഒരു കാര്യം ചിന്തിക്കുക, നാം എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളുകളിൽ ഈ വഴി കടന്നു പോകണമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം എല്ലാവരും മനസ്സിലാക്കുക. ആ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലത്തിൽ വരും കാലങ്ങളിൽ ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയത്തക്കവണ്ണം നല്ല പ്രവൃത്തികൾ ചെയ്യുവാനിടയായാൽ, പ്രിയങ്ങളെ കുറിച്ച് ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾപ്പാനിടയായി തരണം. ഞാനും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. ഞാൻ ഈ പലപ്പോഴും ഈ കൂടാരത്തിൽ വരുമ്പോൾ ഞാനും അങ്കിളുമായിട്ട് രണ്ട് കാര്യത്തിനെ പിണങ്ങിയിട്ടുള്ളൂ. ഒന്ന്, അങ്കിളിനോട് ഇവിടെ വരുമ്പോൾ പറഞ്ഞിട്ട് വരണം. അത് അങ്കിളിന് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പറഞ്ഞേച്ച് വരിക എന്ന് പറഞ്ഞാൽ അല്പം ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞേച്ച് ഈ കൂടാരത്തിൽ വന്നു. അങ്ങനെ പല പ്രാവശ്യം കൂടാരത്തിൽ വന്നപ്പോൾ പല പ്രാവശ്യം പ്രിയപ്പെട്ടവർ അതിഥി സൽക്കാരമെന്ന രീതിയിലും ഈ കുടുംബത്തിലെ ഒരു അംഗമെന്ന രീതിയിലും നല്ല രീതിയിൽ അവർ സൽക്കരിപ്പാനിടയായി. പക്ഷേ എൻ്റെ വയർ എനിക്കല്ല അറിയുള്ളൂ. പക്ഷേ അങ്കിൾ ഒരു പ്രാവശ്യം എൻ്റെ വയറും മനസ്സിലാക്കാതെ തന്നെ പിന്നെയും പ്ലേറ്റോട്ട് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അങ്കിള് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ ഒരു കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പിറ്റേ പ്രാവശ്യം ഞാൻ പറയാതാ വന്നെ. പിറ്റേ പ്രാവശ്യം പറയാതെ വന്നപ്പോൾ അത് ആൻറ്റിയോട് പറഞ്ഞു, എന്തായാലും അത് മോശമായിപ്പോ, ഞാൻ അന്ന് വിളമ്പി കൊടുത്തതിൽ എന്തോ ചെറിയാൻ ഇഷ്ടപ്പെടാതെ പോയതാ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരൊപ്പം പോലും മടിയില്ലാത്ത ഒരാളായിരുന്നു പ്രിയാങ്കിള്. ഒരുപാട് കാര്യങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്യാനിടയാ. കിട്ടിയ സമയങ്ങൾ ദേശത്താണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ ദൈവം അവസരം കൊടുത്തു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പ്രിയാങ്കിളിനെ ദൈവം ബലപ്പെടുത്താനിടയാ. അതിനേക്കാളൊക്കെ വലിയ ഭാഗ്യം ഈ അവസാന സമയങ്ങളിൽ തന്റെ കഷ്ടതയില്ലാത്ത നിത്യതയിലേക്ക് പോകുന്നതിന് മുമ്പ് ചുരുങ്ങിയ ഒരു ബ്രാക്കറ്റ് പീരീഡ് തന്റെ ശരീരത്തിൽ അനുഭവിക്കപ്പെട്ട ക്ലേശങ്ങൾ നിമിത്തം ഈ കൂടാരത്തിനകത്തായിരുന്നപ്പോ, ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് കുടുംബമായി ഈ കൂടാരത്തിൽ വന്ന് പ്രിയങ്കിളിനെ കാണാനിടയായി. ഒരു കൊച്ചു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് പോലെ ജയനാന്റി ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ ഭൂമിയിൽ അനേക വൃദ്ധസദനങ്ങൾ ഉയർന്നു കൊണ്ട് നിൽക്കുമ്പോൾ, അനേക ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നോക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ, അനേക മാതാപിതാക്കളെ നോക്കാൻ കഴിയാതെ നിൽക്കുമ്പോൾ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്റെ ഭർത്താവിനെ പ്രിയ ജയനാന്റി നോക്കുന്നത് കാണാനിടയായി തീർന്നു. അതിനേക്കാൾ വളരെ അഭിനന്ദനമായ കാര്യമാണ് പ്രിയ അങ്കിളിന്റെ അളിയൻ പ്രിയ സണ്ണിച്ചാനും കുടുംബവും പ്രിയപ്പെട്ടവരുടെ ഏത് കാര്യത്തിനും വിളിച്ചാൽ ഓടി വരത്തക്ക നിലയിൽ വന്ന് ശുശ്രൂഷിക്കുന്നതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് നന്മ ചെയ്യുക. നമുക്ക് നന്മ ചെയ്യുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായി തീരാനിടയായി തരും. അതുകൊണ്ട് ഈ ഭൂമി നാം ആയിരിക്കുമ്പോൾ കർത്താവിന് ഹിതമാവണം. നമുക്ക് എന്തായാലും ഈ ഭൂമിയിൽ ഒരു ആയുസ്സേ ഉള്ളൂ. ഈ ഭൂമിയിൽ ഉള്ള ആയുസ് സുഖകരമായി ജീവിക്കുന്നവനൊക്കെ അപ്പുറമായി ഒരു നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഭൂമിയിൽ കർത്താവിന്റെ ഹിതമനുസരിച്ച്, കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച്, കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം ഏറ്റ് കർത്താവിന് വേണ്ടി ജീവിപ്പാനിടയായാൽ, ഇങ്ങനെ നാം വായിപ്പാനിടയാകുന്ന കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ നമുക്ക് കർത്താവിനോട് ഒരുമിച്ച് ആകാശങ്ങളിൽ എടുക്കപ്പെടുവാനിടയായി തീരും. ഈ ഭൂമിയിൽ കർത്താവിനോട് ഒരുമിച്ച് ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒറ്റക്കൽ ബദൽ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ട പേരിലെയും ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന
ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കോണീ സെന്ററിലുള്ള എല്ലാ സഭകളുടെയും ഞാൻ ശുശ്രൂഷിക്കുന്ന കിഴക്കുപുറം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമായ ദുഃഖവും പ്രത്യാശ രേഖപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, എല്ലാവരെയും പ്രത്യാശ കൊണ്ട് നടക്കട്ടെ എന്ന് വാക്കുകൾ അനുഗമിക്കുന്നു. സമയം അനുവദിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ വളഞ്ഞവട്ടം ഐ പി സി സഭയുടെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ പുഷ്പചക്രം അർപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ പാസ്റ്റർ കെ ജെ ഫിലിപ്പർ മുൻപോട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം പാസ്റ്റർ സാമു പത്തനാപുരം. ഒരു മിനിറ്റ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒറ്റക്കല്ലെ പൗലോസ് അപ്പച്ചൻ്റെ കുടുംബം മുതൽ ഇടമണ്ണുള്ളതായ കുടുംബങ്ങളെയും ഈ പ്രദേശത്തുള്ളതായ പ്രിയപ്പെട്ടവരെയും എല്ലാം ഓർത്ത് പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ പാസ്റ്ററോട് പറഞ്ഞത്, ഞാനൊന്നും പറയുന്നില്ല, പറയാൻ തുടങ്ങിയാൽ നീളന്നു പോകും. അതുകൊണ്ട് എത്രയും വേഗം ചുരുക്കി അങ്ങ് ഇരിക്കാമെന്ന് വിചാരിക്കുക. ഈ പ്രദേശത്ത് പുനലൂർ ഏരിയയിൽ മൂന്ന് മറിയമ്മച്ചിമാരായിരുന്നു. പുനലൂർ ഏരിയയിൽ മൂന്ന് മറിയമ്മച്ചിമാർ, അതിലൊരു മറിയമ്മച്ചിയാണ് ഇവിടുത്തെ അമ്മ. അവരെ നടന്ന് ദേശത്തൊക്കെയും നടന്നു പോയി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ആത്മാക്കളെ ഒരുക്കുകയും ചെയ്ത് അനേക കാലങ്ങളെ ഓർക്കുകയാണ്. പിന്നോട്ടിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ ഇതെൻ്റെ അയൽ ദേശവാസിയാണ്. ചെങ്ങന്നൂര്, ഞാൻ ചെങ്ങന്നൂർ, ബുധനൂരിൽ, ഇദ്ദേഹം തിരുവല്ലായി നിരണത്ത്. അങ്ങനെ ഞങ്ങൾ രണ്ടും അയൽവാസികളോടാണ്. അതുകൊണ്ട് ഈ അയൽവാസികൾ രണ്ടും ഏത് വാസികളായി തീരുമെന്നാണ് ആലോചിക്കേണ്ടത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഓർക്കുവാനും പിന്നോട്ടിറങ്ങി ചിന്തിപ്പാനും ഉണ്ട്. ഇന്നെല്ലാവരും ഓരോ ഒഴുക്കത്തിൽ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു പാട്ടിൻ്റെ പല്ലവി ഓർപ്പിച്ച് ഞാൻ വേഗത്തിലിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പവനമ്മ പട്ടണത്തിൽ ആരുകടന്നീടും പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ, നീതിയായി നടന്നു നേർ പറഞ്ഞു മന്നിൽ പാതിവൃത്യമുള്ള മണവാട്ടി മാത്രം. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കർത്തൃദാസന്മാരായാലും വിശ്വാസികളായാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരേവരായാലും നീതിയോടെ നടന്ന് നേര് പറഞ്ഞ് ജീവിച്ചില്ല എന്ന് വരിയിൽ നിത്യതയിൽ കാണുകയില്ല എന്ന് വളരെ വ്യക്തമായി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പെന്തക്കോസ്റ്റ് ലോകം എങ്ങനെയും എതിലെവിടെയും പോയി അങ്ങ് സ്വർഗത്തിൽ ചെല്ലാമെന്ന് പറഞ്ഞ് ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ വിവാഹവേദിയിലും മരണവേദിയിലും ഒക്കെ ഇതൊക്കെ പറയാൻ കൊള്ളാമെന്ന് ചോദിച്ചാൽ ഇപ്പോഴേ പറയാൻ നോക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടേണ്ട സ്ഥാനത്ത് രൂപാന്തരപ്പെടുകയും മാനസാന്തരപ്പെടേണ്ട സ്ഥാനത്ത് മാനസാന്തരപ്പെടുകയും നിത്യജീവന്റെ രക്ഷയ്ക്ക് കാത്തിരുന്നു കൊണ്ട് മുന്നേറുകയും ചെയ്യുവാൻ ഇവിടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട്, പി ടി തോമസിന്റെ മരണത്തിൽ നമുക്ക് ഖേദമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം ഉണ്ട് എങ്കിൽ പ്രത്യാശയുടെ തുറമുഖത്ത് ചെന്നെത്തുമെങ്കിൽ നമുക്ക് ആ പ്രത്യാശയിൽ ജീവിച്ച് അവിടെ ആ പ്രത്യാശയോട് വളർന്ന് ദൈവസഭയിൽ നിലവുണ്ട്. ആ പ്രത്യാശ ആ പുരുഷനെ ലഭ്യമാക്കി ഓടുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അങ്ങനെ ഈ ഭവനത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ചേർന്ന് ദുഃഖത്തിലും പ്രത്യാശയിലും ആശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. വേദപുസ്തകത്തിൽ വിലയേറിയതെന്നെഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട 11 കൂട്ടം കാര്യങ്ങളുണ്ട്. പുതിയ നിയമത്തിൽ മാത്രം വിലയേറിയതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 3 പ്രസ്താവനകളുണ്ട്. വിശേഷാൽ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ വിലയേറിയ രക്ഷ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്.
ഭാഗ്യകരമായ അവസ്ഥയിലൂടെ പ്രിയ തോമസ് ചാൻ കഴിഞ്ഞ നാളുകളിൽ വ്യക്തിപരമായി കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ അനുഭവത്തിലൂടെ കടന്നു പോകാൻ കർത്താവ് അവസരമൊരുക്കി. രണ്ടാമത്, ക്രിസ്തീയ പ്രത്യാശയാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ താൻ അറിഞ്ഞ വിശ്വാസം മുറുകെ പിടിക്കുകയും പരമാർത്ഥ ഹൃദയത്തോടെ ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തുവെന്ന് ഇവിടെയുള്ള സാക്ഷ്യങ്ങൾ നിമിത്തം നമുക്ക് മനസ്സിലാക്കി. അത് രണ്ടാമത് ക്രിസ്തീയ പ്രത്യാശയാണ്. മൂന്നാമത്, വിലയേറിയതെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. 76 വർഷക്കാലം ഈ ഭൂവരപ്പിൽ ജീവിക്കുവാനുള്ള അവസരവും അനുവാദവും പ്രിയ അച്ചായന കർത്താവ് നൽകിക്കൊടുത്തു. ശിശുവായി, ബാലനായി, പിതാവായി, പിതാമകനായി ഒടുവിൽ ചരമമെന്ന താൽക്കാലിക വിടവാങ്ങലിലൂടെ ചില ദിവസങ്ങൾക്ക് മുമ്പേ ഈ ഭൗതിക അതിർത്തിയോട് വിട പറഞ്ഞിട്ട് തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യതയുടെ തീരത്തേക്ക് താൻ യാത്രയാകുവാൻ ഇടയായിത്തീർന്നു. മരണത്തിന് സ്ഥലകാല പരിധിയില്ല. വരുന്ന സാഹചര്യം എപ്പോഴെന്ന് ആർക്കും മുൻകൂട്ടി പ്രസ്താവിക്കുവാൻ കഴിയുകയില്ല. ഏത് പ്രായക്കാർക്ക് വരുമെന്നും ആർക്കും പറയുവാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് മേരി ജോൺ തോട്ടത്തിൽ ഒരിക്കൽ തൻ്റെ കവിതയിൽ ഇങ്ങനെ പറഞ്ഞു: സമർത്ഥനായ സീസറും പ്രശസ്തനായ ഗോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമ തെരുവിലി ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകയാൽ കരത്തിലുള്ളതെല്ലാം ഈ അതിർത്തിയിൽ ത്യജിക്കണം. എന്നാൽ തനിക്ക് വിലയേറിയ രക്ഷയിലൂടെ വിലയേറിയ പ്രത്യാശയിലൂടെ ഈ ഭാഗ്യകരമായ വിലയേറിയ മരണത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം കൊടുത്ത അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദുഃഖിതരായിരിക്കുന്ന പ്രിയ ജൈനമ്മാമേ, അവരുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ ഒക്കെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീക സമാധാനത്താൽ കർത്താവ് ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് വിശേഷാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രദാനം ചെയ്യുന്ന പത്തനാപുരം ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെയും പുനലൂർ നോർത്ത് സെൻറ്റർ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് പുനലൂർ നോർത്ത് സെൻറ്ററിൻ്റെയും അതുപോലെ തന്നെ ഹെബ്രോൺ ഗോസ്പൽ അസംബ്ലിയുടെയുമുള്ള പ്രത്യേകമായ ക്രിസ്തീയ പ്രത്യാശകൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ വാക്കുകൾക്ക് ദൈവത്തിന് സ്തോത്രം. ഇപ്നെയും പാസ്റ്റർ ജി എബ്രഹാം, പാസ്റ്റർ ജോൺ പോൾ മാവിള, പാസ്റ്റർ കെ ജി വർഗീസ് തുടങ്ങിയവർ ചുരുക്കം വാക്കുകൾ അനുസരണം അറിയിക്കുന്നതായിരിക്കും. വേദിയിലായിരിക്കുന്ന സഭാധ്യക്ഷന്മാരായ ദൈവദാസന്മാർ, പ്രിയ തോമസ് സാറിനോടുള്ള ബന്ധത്തിലും പ്രിയ സഹോദരി ജേനയോടുള്ള ബന്ധത്തിലും കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ വളരെ പ്രിയമായിരുന്ന, പ്രിയമാകുന്ന ഒരു കുടുംബമാണ് ദാനിയേലച്ചായൻ്റെ ഭവനം എന്ന് ഞാൻ പറയുന്നു. ജൈനമ്മയുടെ പിതാവ് സ്തോത്രം. ജൈനമ്മയും ഈ ദേശത്ത് സ്വന്തം ജനത്തിനിടയിൽ, സ്വജനത്തിനിടയിൽ നല്ല സാക്ഷ്യത്തോടെ ജീവിച്ച് ദൈവത്തിന് പ്രയോജനപ്പെടുന്ന ശക്തയായ ഞങ്ങളുടെ സഭയിലുള്ള ഒരു വാത്സല്യ സഹോദരിയാണ്. സഹോദരിയുടെ തക്ക തുണയായി പ്രിയ തോമസ് സാറിനെ ലഭിക്കാനിടയായി, അവരെ ഇത്രത്തോളം ദൈവം അനുഗ്രഹിക്കാനിടയായി തീർന്നു. എന്നാൽ ജീവിതസായാഹ്നത്തിൽ നാം ഏവരും ഈ മണ്ണിൽ നിന്ന് വന്നവർ, മണ്ണിൽ നിന്ന് പുറപ്പെട്ടു പോകേണ്ടവരാണ്. അതിനുള്ള അവസരമായപ്പോൾ പ്രിയ സാറ് യാത്രയാകുവാൻ ഇടയായിത്തീർന്നു. ഒരു യാത്രയയപ്പ് ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. പാസ്റ്റേഴ്സായി ഞങ്ങൾ ധാരാളം യാത്രയയപ്പ് ശുശ്രൂഷയെ പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സന്തോഷത്തോടും സ്വബോധത്തോടും ഇരുന്ന് കേൾക്കും. എന്നാൽ സ്വബോധം ഇല്ലാതെ മരിച്ചിരിക്കുന്ന മൃതശരീരം വെച്ചുകൊണ്ടുള്ള ഒരു യാത്രയപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. നാം ഈ പറയുന്നതൊന്നും ഇദ്ദേഹം കേൾക്കുന്നില്ല.
എന്നാൽ എന്തിനും ഇവിടെ പറയേണ്ടി വരുന്നു. അതിന് കാരണം ഈ കൂടി വന്നിരിക്കുന്നവരായ നമ്മൾക്കെല്ലാവർക്കും താമസം വിനാ ഇതുപോലെ സുഖഭദ്ര ശാന്തമായ ഒരു കിടപ്പും ഒരവസരവും നമ്മൾക്കുണ്ടെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ആൾക്കാരെല്ലാം കൂടി ഈ സമയം ചിലവഴിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ വചനം ശുശ്രൂഷിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു. യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതിൻ്റെ 14:10 മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഇന്ന് ഈ സാറ് പ്രാണനെ വിട്ട് കഴിഞ്ഞു, ഇപ്പോൾ ഇദ്ദേഹം എവിടെ? നമ്മൾ ചിന്തിക്കുക. വേദപുസ്തകം വ്യക്തമായ തെളിവ് പറയുന്നുണ്ട്. ഊഹാപോഹങ്ങളും കഥകളും ഒന്നുമല്ല, വ്യക്തമായ ഒരു സംഭവമാണ് അതിന് വിവരിച്ചിവിടെ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 16:19 ഇങ്ങനെ വായിക്കുന്നു. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമ്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. നോക്കുക, ധനവാനായവൻ ആഡംബരത്തോടെ നല്ല ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തിനൊരു കുറവുമില്ലാത്തവനായി ജീവിച്ചിരുന്നു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന് മടിയിൽ കൊണ്ടുപോയി. ധനവാനും മരിച്ചടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു. രണ്ട് വ്യക്തികളെ കുറിച്ചാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. കാരണം ദൈവമക്കൾ കൂടുന്ന ഈ സദസ്സ് അനുശോചനം കൊണ്ട് മാത്രം നിറഞ്ഞു കവിഞ്ഞു പോയിട്ട് ദൈവനാമത്തിനൊരു മഹത്വം ഉണ്ടാവുകയില്ല. കൂടി വന്നവരും ദേശവാസികൾക്കും ശ്രദ്ധിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഇതാ രണ്ടു പേരും മരിച്ചു. ഒന്ന്, ധനവാനായ ആ മനുഷ്യൻ, പട്ടും ധൂമ്ര വസ്ത്രവും ദിനം പ്രതി ആഡംബരെ വസിച്ചിരുന്ന ആ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ തൻ്റെ വീടിൻ്റെ പടി പുരവാതുക്കൽ ശരീരം വ്രണങ്ങളാൽ നിറഞ്ഞ് ഒരു യാതൊന്നും പ്രത്യാശയ്ക്ക് വഴിയില്ലാതെ ഒരു ഒന്നും പറയാനില്ലാതിരുന്ന ഒരു ദരിദ്രനായ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ പിന്നത്തേതിൽ കാണുന്നത് ഈ പാവപ്പെട്ടവൻ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ വന്ന് അവൻ്റെ ആത്മാവിനെ പ്രാണനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുതിയമത്ത് വരുമ്പോൾ അത് അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നത് അത് പാരഡൈസാണ്, അത് സ്വർഗത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളാണ്. ഓ, പ്രത്യേക വിശുദ്ധന്മാർക്ക് വേണ്ടി കർത്താവിൻ്റെ കാഹളം വരെയും മൗനമായി സ്വസ്ഥമായി കഴിയാൻ വേണ്ടിയുള്ള റിസർവേഡ് പ്ലേസാണ്. അവിടെ പോയി ഇരിക്കുന്നു. ഇതാ, അങ്ങനെയെങ്കിൽ ഈ സാറിൻ്റെ പ്രാണൻ ഇപ്പോൾ താൻ ജീവിച്ചത് ധനവാനെ പോലെയാണോ ലാസറിനെ പോലെയാണോ എന്ന് നമുക്കാർക്ക് എനിക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ഞാൻ ഈ ദേശത്ത് അധികം നാളുണ്ടായിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തെ ആരായിരുന്നു, എന്തായിരുന്നു സാക്ഷ്യം, ജൈനമ്മ പറയും. ഭർത്താവിനെ കുറിച്ച് വ്യക്തമായ സാക്ഷ്യം പറയാൻ ഇന്ന് ലോകത്തിലുള്ള ആരാ? അപ്പം പറഞ്ഞാൽ കള്ളം പറയും, അമ്മ പറഞ്ഞാൽ കള്ളം പറയും, മക്കളും അങ്ങനെയൊക്കെ പറയും, സ്വന്തം ഭാര്യ പറഞ്ഞാലുള്ള കാര്യം പറയും. പിന്നെ ഭാഗ്യത്തിന് എല്ലാ ഭാര്യമാരും ഉള്ള കാര്യം പറയത്തില്ല. അതുപോലെ ഭാര്യയെക്കുറിച്ച് ആര് പറയണം സാക്ഷ്യം? ഭർത്താവ് പറയണം. എന്നാ ഒരു കാര്യം ഓർക്കുക, ഈ മരിച്ചവരിൽ ഈ ദരിദ്രനായവൻ വ്രണരോഗിയായവൻ മരിച്ചപ്പോൾ അബ്രഹാമിന്റെ മടിയിൽ പർദീസയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഈ ധനവാൻ മരിച്ചപ്പോഴോ ഇവിടെ പറയുന്നത് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ദൂതന്മാര് യാതനാസ്ഥലത്ത് കൊണ്ടിട്ടു. അവിടുത്തെ തീയും അവിടുത്തെ ചൂടും, അവൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാ, അബ്രഹാം പിതാവേ എനിക്ക് ഈ ചൂടിൽ നിലനിൽക്കാൻ വയ്യ, ഈ തീയിൽ പൊള്ളുന്നു നിൽക്കാൻ വയ്യ, എൻ്റെ തൊണ്ടയൊന്ന് നനയ്ക്കേണ്ടതിന് ഒരു തുള്ളി വെള്ളമെങ്കിലും ഒന്ന് ഒഴിച്ചു തരുവാൻ ഈ അബ്രഹാമിനോട് പറയണമേ. അവ ഈ ദരിദ്രനായി മരിച്ചവനോട് പറയണമേ, അവൻ തേജോരൂപിയാ, ദരിദ്രൻ തേജോരൂപിയായിട്ടിരുന്നു, ധനവാനായവനോ തീയിൽ കിടന്ന് ഈ യാതന അനുഭവിക്കുന്നു എന്ന് വരെ കർത്താവിൻ്റെ കാഹളം വരെ. കുറ്റം ചെയ്തവരെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് റിമാൻഡിലായിട്ട് പാർപ്പിക്കുവാൻ സബ് ജയിലിലേക്ക് അയക്കും.
ആ റിമാൻഡ് കാലയളവ് അവൻ ചെയ്ത കുറ്റം തെളിയിക്കുവാൻ വേണ്ടിയുള്ള ചിട്ടവട്ടങ്ങൾ അവളെ വ്യക്തമാക്കി നടത്തി ഒരു റിപ്പോർട്ട് അവനെ തയ്യാറാക്കി ജഡ്ജിന്റെ മുമ്പിൽ കൊണ്ടുചെല്ലുമ്പോൾ പോലീസ് അവിടെ സബ്മിറ്റ് ചെയ്യുവാനിടയായി തീരും. ഇതുപോലെ ദൈവമില്ലാതെ രക്ഷിക്കപ്പെട്ട് ദൈവപൈതരാകാതെ ക്രിസ്തുവിൽ ജനിക്കാതെ ക്രിസ്തുവിൽ വളരാതെ ക്രിസ്തുവിൽ മരിക്കാൻ ഭാഗ്യമില്ലാതെ മരിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ മരിക്കാൻ സാധ്യതയുള്ളവരുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും രക്ഷിതാവായ കർത്താവിനെ സ്വീകരിച്ച് അവന്റെ കൽപ്പനയേറ്റ് ജീവിക്കാതെ നിങ്ങൾ മരിപ്പാനിടയായാൽ നിങ്ങളുടെ മരണ സമയം നിങ്ങളെ പ്രാണനെ അറസ്റ്റ് ചെയ്ത് നേരെ യാതനാ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ പാർപ്പിക്കാനിടയായി തീരും. ഇല്ല, ഒന്നുമില്ലാത്തവനാണെങ്കിലും നായ്ക്കൾ അവനം നക്കാൻ വരുന്നതെങ്കിലും ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച ഒരു ദൈവത്തിനെ പ്രസാദിപ്പിച്ച് മുൻപോട്ട് പോയ ഒരു പാവപ്പെട്ടവനാണെങ്കിൽ ദൈവത്തിന് ദൂതന്മാരിറങ്ങി വരും, അവൻ്റെ പ്രാണനെ കൂട്ടിക്കൊണ്ട് ചെന്ന് അബ്രഹാം പിതാവിൻ്റെ മടിയിൽ കൊണ്ടിരുത്തും, അവൻ തേജോരൂപിയായി മാറും. സ്തോത്രം. എനിക്ക് മുൻപേ ഒരു ദൈവദാസൻ പറഞ്ഞുവല്ലോ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യമായതിനെയും പ്രാപിക്കാനൊരു ദിവസമുണ്ട്. ആ ദിവസം മറ്റൊന്നുമല്ല, നമ്മൾ വിശ്വസിച്ച് പ്രത്യാശിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മധ്യാകാശത്തെ വരവ്. ആ ദിവസത്തിൽ ഈ പ്രിയപ്പെട്ടവനും തേജോരൂപിയായി കാണുവാൻ നമുക്കിടയാകട്ടെ എന്ന് ആശംസിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ സ്റ്റേജ് എന്തായിരിക്കുമെന്ന് വാസ്തവമായി മനസ്സിലാക്കിയിട്ട് ഇതുവരെ ആ ഒരു നിലവാരത്തിൽ ഉറപ്പെനിക്കില്ല പാസ്റ്ററേ എന്ന് പറയാൻ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഇന്ന് ഈ മൃതശരീരം നമ്മോട് പറയുന്നുണ്ടോ, നീ ഇവിടുന്ന് പോകുന്ന മുൻപ് നീ ആ കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഇന്ന് ഞാൻ, നാളെ നീ എന്നുള്ളത് നാം അറിയാതെ മൗനമായി ഈ സാറ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ആ ശബ്ദം ചെവിയിൽ ഞാൻ കേൾക്കുന്നു. നമുക്കത് കേട്ട് മുൻപോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സാറിനോടുള്ള ബന്ധത്തിൽ സാറിൻ്റെ സഹോദരങ്ങൾ ദേശത്ത് കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെയൊക്കെ ആശ്വസിപ്പിക്കട്ടെ. കുറച്ച് നാൾ സാർ അവിടെ പോയി നിന്നതുകൊണ്ട് അവർക്ക് സുരക്ഷിപ്പാനും വേണ്ടതൊക്കെ ചെയ്യാനിടയായി തീർന്നുവല്ലോ. ജൈനമ്മയ്ക്കും ദൈവം ആവശ്യമായ എല്ലാ ധൈര്യവും ബലവും ദൈവിക സംരക്ഷണവും ഉറപ്പും അനുഗ്രഹവും പകർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദേവസഭയുടെ യൂത്ത് വിഭാഗത്തിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബ്രദർ സണ്ണി തൊളിക്കോട് ഒരു മിനിറ്റ് അനുശോചനം അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം ഗായക സംഘത്തോടുകൂടെ ഒരു പ്രത്യാശാ ഗീതം പാടിയതിന് ശേഷം വളഞ്ഞുവിട്ട് ഒന്ന് കടന്നു വന്ന കർത്താവിൽ പ്രിയ പാസ്റ്റർ ബാബു ജോൺ, ബ്രദർ സഭാ സെക്രട്ടറി ജഗൻ, പാസ്റ്റർ കെ സി ജോർജ് അവർകൾ അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അനുശോചനം അറിയിക്കുന്നു. ഇടക്കാരന നിയന്ത്രിക്കുന്ന ഇന്ത്യ ദൈവസഭയുടെ ഔദ്യോഗിക ഭരണ സമിതി അംഗവും പുല്ലോസണ്ണൻ്റെ പാസ്റ്റർമാരെയും കർത്താവിൻ്റെ ദാസൻ മത്സര ജോർജ് ഡാനിയൽ സാറ്, എല്ലാ സഹശുശ്രൂഷന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ 7-10 ലോകത്ത് ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ച മത്സര പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളും കൃത നാമത്തിൽ മാറ്റമില്ലാത്തതിൻ്റെ വനത്താതെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥിയുടെ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മുൻപ് പറഞ്ഞ ദേവദാസൻ പറഞ്ഞു, എനിക്ക് എൻ്റെ പിന്നാലെയുള്ള ദേവദാസനും എൻ്റെ പറയുന്നൊരു പദം ഞാൻ ആവർത്തിക്കട്ടെ. മരണം വഴിയായി നമ്മളെല്ലാവരും ലോകത്തുനിന്ന് മാറ്റപ്പെടണമെന്ന് ദൈവം വെച്ചിരിക്കുന്ന പ്രതിവാസമാണ്. ആ പ്രതിവാസത്തിൻ്റെ ഏറ്റവും നീണ്ട ക്യൂവിൻ്റെ മുൻപിൽ വത്സല്യ പിതാവായിരുന്നു നമ്മളെയൊക്കെ മുൻപേ. വത്സല്യ പിതാവ് ഈ ലോകം വിട്ട് യാത്രയായി, നമ്മളും വഴിയായി യാത്ര ചെയ്യേണ്ടവരാണ്. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ലംഘനം ശമിച്ചും ഭവമറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. മനുഷ്യന്റെ പിതാവ് തന്റെ ഹേവലോകലാക യാത്രയിൽ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച താൻ ഒരു ഭാഗ്യ പദവിയിലേക്ക് എത്തിപ്പെടുവാനിടയായിത്തീരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന പുത്രന്മാർ ഭാഗ്യവാന്മാർ. ഈ രണ്ട് ഭാഗ്യ പദവിക്കിടയ്ക്ക് 11 സങ്കീർത്തനം പറയുന്നു, അവന്റെ കൽപ്പന ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഇടക്കാരാന തന്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യ പദവിയെ ഞാൻ കണക്കാക്കുമ്പോൾ തന്നെ, ഈ ഇടക്കാരാന ഇങ്ങനൊരു ഭാഗ്യ പദവിയിലേക്ക് ആരും എത്തിപ്പെട്ടില്ലെങ്കിൽ ഇടക്കാരൻ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യ പദവിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വത്സല്യ കുടുംബം ഇന്ത്യ ദൈവസഭയ്ക്ക് ഏറ്റവും അനുകരിക്കപ്പെട്ട കുടുംബം, പുനരുസ്മരണ അഭിമാനമായ കുടുംബം, പ്രത്യേകിച്ച് യുവന പ്രസ്ഥാനങ്ങൾക്കും മറക്കാൻ പറ്റാത്തൊരു കുടുംബമാണ്. തന്റെ വേർപാടിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭ, പുനരുസ്മരണപ്പെട്ട 19 ദൈവസഭയിലെ യുവന പ്രസ്ഥാനവും ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെ കൊട്ടാരക്കര മേഖല വൈപ്പിയുടെ ഉള്ള മാനുഷിക ദുഃഖവും കർത്താപുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൈവത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും ഇറങ്ങി വരുന്ന പൊൻപുരയിൽ വത്സല്യ പിതാവിനെ മുഖാമുഖമായി കാണാമെന്നുള്ള ആത്മീയ പ്രത്യാശയും കൈമാറിയ വാക്കുകൾക്ക് വിരാമമിടുന്നു. സമ്മേളിച്ച ദൈവദാസന്റെ ക്രിസ്തുവിൽ നന്ദി. പാസ്റ്റർ ജോൺ പോൾ, അതിനുശേഷം പാസ്റ്റർ കെ കെ കൊച്ചുമാൻ. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ
താങ്ങി നടത്തിടും നാമമത് സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത് ഭയം മുറ്റുമകറ്റിടും നാമമത് ഭയം മുറ്റുമകറ്റിടും നാമമത് യേശുവിൻ്റെ തിരുനാമത്തിന് എന്നുമെന്നും സ്തുതി സ്തോത്രമേ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലയിരുദാസൻ, ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ പുനലൂർ സെൻ്റർ ശുശ്രൂഷകൻ, മുൻപ് എഡ്യൂക്കേഷൻ ഡയറക്ടറായിരുന്നു, കൗൺസിൽ മെമ്പർ, അതിൽ വരെ എൻ്റെ അധ്യാപകനായിരിക്കുന്ന പാഷൻ ജോൺസൺ ഡാനിയൽ അവർകൾ, ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാർ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബം, കൂടി വന്ന ചർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, സ്നേഹിതരെ എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസമാണ് ഞാൻ വാർത്ത അറിയാനിടയായത്. പത്രത്തിലൂടെ അറിഞ്ഞതിന് മുമ്പേ പാഷൻ ജി എബ്രഹാം എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാൻ മാവിളെ നടത്തുന്ന ഒരു ബൈസ്കൂളിൽ അദ്ദേഹം പഠിപ്പിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്ന ക്ലാസ് എടുക്കാനായിട്ട് സാധ്യമാകില്ല, ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറയാനിടയായി. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ 30 വർഷമായിട്ട് ഈ പുനലൂരിൽ താമസിക്കുന്ന, താമസത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പോവുകയും പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ വൈഫിൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്, ഞങ്ങൾ അയൽവാസികളാണ്. എനിക്ക് 30 വർഷമായിട്ട് പ്രിയ ജനമാമയും കുടുംബം, തൻ്റെ സഹോദരങ്ങളെ, പ്രിയ സണ്ണിച്ചാനെ, പ്രിയ ബെഞ്ചമിൻ പാഷറെ, അളിയനെ, എല്ലാവരുമായിട്ടും വളരെ ബന്ധവും പരിചയമുണ്ട്. എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. ദൈവസഭയുടെ ഉള്ള ബന്ധത്തിൽ വളരെ പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണിത്. കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച്, സഭ വ്യത്യാസമില്ലാതെ പലരെയും സഹായിക്കുന്ന ഈ കുടുംബത്തിനെ വളരെയേറെ മാതൃകപരമായ കാര്യങ്ങൾ പറയാനുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഏതാണ്ട് 1.5 വർഷം മുമ്പേ ഞങ്ങൾ ബോംബെയിൽ നിന്ന് കടന്നു വന്നപ്പോഴാണ് പ്രിയ ജയനമാമയൊക്കെ ഇവിടെ വന്ന് കാണുകയും പ്രിയ അച്ഛാനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം പല പ്രാവശ്യം കാണാനിടയായി. എന്നാൽ കഴിഞ്ഞ ദിവസം ആളുകളെ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ പേരിൽ ബന്ധപ്പെട്ടായിരുന്നപ്പോൾ ഇവിടെ കടന്നു വരുവാനൊന്നും കഴിഞ്ഞില്ല. ഈ സംഭവം അറിഞ്ഞു, ദൈവം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ജനന മരണ സമൃദ്ധമായ മനുഷ്യജീവിതം ക്ഷണികമാണ് എന്ന് പൊതുവെ നാം അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ തിരുവചനം എന്ന് പറയുന്നു, മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയാൽ 80, അതിൻ്റെ പ്രതാപം കഴിഞ്ഞു പോകും. എന്നാൽ അതിൻ്റെ നടുവിലെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത് ആകത്തുക എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ജനിച്ചു വളർന്നു വിദ്യാഭ്യാസം ചെയ്ത് കുടുംബസ്ഥരായി, മക്കളായി, മരുമക്കളായി, കൊച്ചുമക്കളായി, തലമുടി നരച്ചു, പല്ലുപൊഴിഞ്ഞു, നടുവിനൊരു വല്ലാത്ത പ്രയാസമൊക്കെ ഉണ്ടായി, എന്നാൽ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നതിന് മുമ്പേ നിത്യനായ രക്ഷകനായ യേശുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. നമ്മൾ എന്ത് നേടിയാലും, പ്രാപിച്ചാലും, എന്തെല്ലാം എഴുതി പിടിപ്പിച്ചാലും, എന്തെല്ലാം മെസ്സേജുകൾ കൊടുത്താലും, എത്ര തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചാലും, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഈ ഭൂമിയിൽ ഉറപ്പാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥമില്ല. അലക്സാണ്ടർ ചക്രവർത്തി ലോകം വെട്ടിപ്പിടിക്കാനായിട്ട് കടന്നുപോയി. ഇന്ത്യയും ഏഷ്യയുടെ പല ഭാഗങ്ങളും താനെ കൈക്കലാക്കാൻ വന്ന സമയത്താണ് അതെനിക്ക് പെട്ടെന്ന് ഒരു ജ്വരം പിടിച്ചു. അദ്ദേഹം മരിച്ചു. വെറും 33.5 വയസ്സ് മാത്രമുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ അളിയനായ കസാണ്ടറിനോട് പറഞ്ഞു, ഞാൻ പോകുമ്പോൾ നിങ്ങൾ എന്നെ അടക്കുമ്പോൾ ആ പെട്ടിയിൽ ഇവിടെ പുറത്തായിട്ട് എൻ്റെ 2 കൈകളും പുറത്തിട്ടേച്ച് വേണം കൊണ്ടുപോകാനായിട്ട് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ പോകാൻ നേരം ഒന്നും കൊണ്ടുപോയില്ല. ദൈവത്തിന് സ്തോത്രം. ധീരനായിരുന്ന ആ മഹാനായിരുന്ന ആ യോദ്ധാവ് പ്രാണനെ വിളിയുമ്പോൾ പറയുന്ന കാര്യമാണിത്. ഇത് നമുക്ക് ഒരു വലിയ പാഠമാണ്. കർത്താവായ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ ഒരു നാളും മരണം കാണുകയില്ല. ആ മരണമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ആത്മാവിൽ ജനിച്ചവൻ, ജഡത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നാം ജനിക്കുന്നു, എന്നാൽ
നിത്യതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ ആത്മാവിൽ വീണ്ടും ജനിക്കുന്നു. ഈ വാത്സല്യ ദൈവദാസൻ ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നു. തനിക്ക് സമയം ലഭിച്ചപ്പോൾ കർത്താവിൻ്റെ സഭ സ്വീകരിച്ചു. അദ്ദേഹം ദൈവത്തിൻ്റെ യഥാർത്ഥ മകനായി തീർന്നു. നിത്യരാജ്യം അവകാശമാക്കാനുള്ള എല്ലാ അനുഭവങ്ങളും പ്രാപിപ്പാൻ ഇടയായി തീർന്നിട്ടാണ് അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം മറ്റൊരു കാര്യം ചിന്തിക്കുമ്പോൾ പലരും പറയും മരണം, വിശ്വാസികൾ മരിക്കും, അവിശ്വാസികൾ മരിക്കും, നിരവാസികൾ മരിക്കും, എല്ലാവർക്കും മരണമുണ്ട്. എന്നാൽ പെന്തക്കോസ്തുകാർ എന്തിനാണ് ഈ മരണ വീട്ടിൽ ഇങ്ങനെ അതിഘോരം സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ മർമ്മമാണ്. നമ്മുടെ മുമ്പിൽ കാണുന്ന പച്ച നിറത്തിലുള്ള ആ ചെടി, അതിൽ ചുമന്ന പൂണ്ടാകുന്നു. ചിലപ്പോൾ വെള്ളപ്പൂവായിരിക്കാം, ചിലപ്പോൾ നീലപ്പൂവായിരിക്കാം, കറുത്തതായിരിക്കാം. പക്ഷേ ആ ചെടിയിലുള്ള അതിൻ്റെ ഇലയുടെ നിറം പച്ചയാണ്. എന്തുകൊണ്ട് പല കളറിലുള്ള പൂക്കൾ അതിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ ഒരു മർമ്മമാണ്. നമ്മുടെ തലമുടി വളരുന്നത് പോലെ പിടികം വളരാറില്ല. വെളുത്ത ചോറ് നാം കഴിക്കുന്നു, പക്ഷെ നമ്മുടെ ചോരയെല്ലാം ചുമന്നതാകുന്നു. ഇതെല്ലാം ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ഒരു മർമ്മമാണ്. ആ ഒരു മർമ്മമാണ് ഈ ഭൂമിയിൽ നിന്നുള്ള നമ്മുടെ മാറ്റപ്പെടൽ. അതാ മുമ്പേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. വിലപ്പെട്ട ആത്മാവിനെ പ്രാപിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടവർ നിത്യപ്രത്യാശയുടെ തുറമുഖത്തെ കോടാനുകോടി ദൂതന്മാരുമായി പ്രത്യക്ഷപ്പെടുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ താനുമായിരിക്കുന്ന ഒരു സന്ദർഭം ഓർത്തുകൊണ്ട് പ്രത്യാശിക്കാൻ വകയുണ്ട്. പ്രിയ ജനുമാമയെയും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് വിശേഷാൽ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങൾ പ്രതികരിക്കുന്ന ആ ദൈവസഭയുടെയും എല്ലാവിധമായ പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് ദൈവസിലിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നിമിഷത്തിൽ മഹിത്വമെടുക്കട്ടെ. പ്രിയ തോമസങ്ങളിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ജൈനമാമ കുടുംബാംഗങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും സർവാശ്വാസങ്ങളുടെ ഉടയവനായ ദൈവം ആശ്വാസം കൊണ്ടും നിത്യമായിരിക്കുന്ന പ്രത്യാശ കൊണ്ടും നിറയ്ക്കുന്നതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഉദ്ധരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിച്ചു, അങ്ങനെ സകല മനുഷ്യരും പാപികളായി തീർന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ നാം വായിക്കുമ്പോൾ തന്നെ പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് മാനവകുലത്തിൻ്റെ പാപത്തിന് വേണ്ടി, മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മാനവകുലത്തെ നീതിമാന്മാരുടെ ഗണത്തിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പുത്രനിലൂടെ മാനവകുലത്തിന് പാപബോധനം നൽകുവാൻ ഇടയാക്കി തീർത്തു. ഈ പകലിൽ തോമസങ്ങളിനെ പ്രത്യേകം ഞാൻ ഓർക്കുന്നു. തൻ്റെ ജീവിതയാത്രയിൽ ക്രിസ്തുവിനെ അറിയുവാൻ, ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ, ക്രിസ്തുവിനെ പിൻപറ്റുവാൻ, ക്രിസ്തുവിന്റെ കൽപ്പനകളൊക്കെ അനുസരിപ്പാൻ ദൈവം തനിക്ക് കൊടുത്ത പദവിയോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ടെന്നുള്ള വാക്ക് ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുമ്പോൾ തന്നെ ധന്യനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുന്ന ഒരു മഹത്തേറിയ ഒരു ഭാഗമുണ്ട്, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന സാറിനോടുള്ള പ്രത്യേകമായ നന്ദിയും കുടുംബാംഗങ്ങളോടുള്ള പ്രത്യേകമായ നന്ദിയും ഈ തരണത്തെ ഞാൻ ഓർപ്പിക്കുമ്പോൾ തന്നെ ജൈന മാമയുടെ ബ്രദർ ബെന്നിച്ചായന്റെ മൂത്ത മകളെ വിവാഹം ചെയ്തിരിക്കുന്നത്
എന്റെ മകനാണ്. ആ ബന്ധത്തിലാണ് ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ കുടുംബമായിട്ട് വന്നു ചേരുവാൻ കർത്താവ് ഇടയാക്കിയത്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ആനന്ദപ്പള്ളി ദൈവസഭയുടെയും പേരിലുള്ള എല്ലാവിധമായിരിക്കുന്ന പ്രത്യാശയും ദുഃഖവും അർപ്പിക്കുന്നു. സർവാശ്വാസമുള്ള ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും നിത്യമായ ആശ്വാസം കൊണ്ടും തന്നിമേറി പ്രത്യാശയും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സംഘത്തോടൊപ്പം ഒരു പ്രത്യാശാ ഗീതം ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സാറിൻ്റെ കുടുംബാംഗങ്ങളെയും അവിടെയുള്ള സഭയെയും പ്രതിനിധീകരിച്ച് ആ സഭയുടെ ശുശ്രൂഷ ഇപ്പോൾ പാസ്റ്റർ ചാർജ് ആയിരിക്കുന്ന പാസ്റ്റർ കെ സി ജോർജ്, സഭയുടെ സെക്രട്ടറി ജഗൻ, പാസ്റ്റർ ബാബു ജോൺ തുടങ്ങിയ പ്രിയപ്പെട്ടവർ സ്തോത്രം അല്പസമയം ഉപയോഗിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിലപ്പെട്ട കർത്തദാസന്മാർ, ശിഷ്യാലെ ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്തദാസൻ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കർത്തദാസി, മറ്റ് സഹോദരങ്ങൾ,
എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. പ്രിയ കർത്തൃദാസന് എൻ്റെ സീനിയറായിട്ടാണ് ഞങ്ങളൊരു സ്കൂളിൽ പഠിച്ചതാണ്. അദ്ദേഹം ജോലി കിട്ടി ബോംബെയിലേക്ക് പോയി. ഞാൻ നാട്ടിൽ ജോലിയായിരുന്നുണ്ട്. പലപ്പോഴും കണ്ടുമുട്ടുക വളരെ യാദൃശ്യമായിട്ടാണ്, റയറായിട്ടേ കാണാറുള്ളൂ. എന്നാൽ തന്നെ നാട്ടിൽ വന്ന ശേഷം ചർച്ചിൽ വരുമ്പോൾ ഞങ്ങൾ കാണുകയും സംസാരിക്കുകയും ആ ബാല്യകാല സ്നേഹബന്ധം പുലർത്താനോ പുതുക്കുവാനൊക്കെ ദൈവിടയാക്കി. പ്രിയാനിയും കുഞ്ഞ് തോമസ് എന്ന് വിളിക്കുമെങ്കിലും ഞങ്ങൾ അനിയും കുഞ്ഞ് എന്നാണ് വിളിക്കുന്നത്. വളരെ ശാന്തനും സൗമ്യനുമായ ഒരു മനുഷ്യനെ ജോലിയിലിരിക്കുമ്പോഴും പേഴ്സണൽ ഇവാഞ്ചലിസം അതിനെ സംബന്ധിച്ചുള്ള കുറേ ട്രാക്റ്റുകളൊക്കെ എഴുതാൻ ദൈവം തൻ്റെ ദാസനിടയാക്കിയിട്ടുണ്ട്. ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ പിതാവ് പ്രിയതോമാച്ചായന്, ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹമൊക്കെ ചർച്ചിലെ സീനിയേഴ്സായിട്ട് എൽഡേഴ്സായിട്ടൊക്കെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത സിസ്റ്റർ തങ്കമാമ, തങ്കമ്മയുടെ മക്കള്, ഇവരെല്ലാമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ലാസ്റ്റ് മൊമെൻ്റിൽ എനിക്ക് വന്ന് കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് പലവിധമായ അസ്വസ്ഥതകൾ ശരീരത്തിലുണ്ട്. എങ്കിലും ഇന്ന് വരാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വന്നതാണ്. ഒത്തിരി അസ്വസ്ഥതകൾ ശരീരത്തിനുണ്ട്, എങ്കിലും ദൈവം നടത്തുന്നു, പരിപാലിക്കുന്നു, അതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ നന്ദിയോടെ മഹത്വപ്പെടുത്തുന്നു. എനിക്ക് പ്രത്യേകം ഒരു സന്തോഷമുള്ളത് പ്രിയ ബാബു ജോൺ സാറ്, സാം സാറ് ഇവരെല്ലാം എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചവരാണ്. ഞാൻ വളരെ പ്രായമായതിനു ശേഷമാണ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയത്. അവരെ എന്നെ 3 വർഷം ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ ഇവിടെയൊക്കെ പ്രിയ സാം സാറിനെ കൂടെ കണ്ട് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കർത്തദാസി, 20 വർഷങ്ങൾക്കും അവരുടെ വിവാഹം കഴിയും. ആ വിവാഹ സമയത്ത് അതിനെ ഞാൻ സംബന്ധിച്ചിരുന്നു. കുറ്റപ്പഴുള്ള മർത്തോമ ഓഡിറ്റോറിയത്തിൽ സൈഡ് വിവാഹം നടന്നത് അന്ന് വളരെ ചെറുതുക്കുള്ള ഒരു മനുഷ്യനായിട്ട് ആയിരുന്നു. പഠിക്കുന്ന സമയത്ത് വളരെ ചെറുതുക്കുള്ള മനുഷ്യൻ കർത്താനാണ്. ചെറുതില് സ്കൂളിൽ വരുമ്പോൾ ചോറ്റുപാത്രമൊക്കെ തൂക്കി പിടിച്ച് വരുന്നത് ഇപ്പോഴും എന്റെ മനോവിഗ്രഹത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം തന്നെ ദാസനിടയാക്കി. ഇപ്പോൾ ഇങ്ങനെ ചേതനയേറ്റ ശരീരമായി കിടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദനയുണ്ട്. എന്നാൽ ഒരു ദിവസം പ്രിയാനിയും കുഞ്ഞെ നമുക്ക് മുഖാമുഖമായി തമ്മിൽ തമ്മിൽ കാണാം. ഈ ചേതനയേറ്റ ശരീരമായിട്ടല്ല, ഇങ്ങനെ ക്ഷീണിച്ച ശരീരമായിട്ടല്ല, തേജസ്സുള്ളൊരു ശരീരം ഉയർത്തി വരുമ്പോൾ കർത്താവിൻ്റെ തേജസ്സുള്ള മുഖം കാണുമ്പോൾ ആ തേജസ് ഈ ശരീരത്തോടെ കാണാനുള്ള വലിയ പ്രത്യാശ ദൈവമക്കളെല്ലാം ഭരിക്കുന്നതാണല്ലോ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. പറഞ്ഞു പറഞ്ഞ് പോയി ഒത്തിരി അങ്ങ് പറഞ്ഞു പോകാതുകൊണ്ട് വിരാമം കുറിക്കുന്നു. പ്രിയ അനിയൻ കുഞ്ഞെ ബൈ പറയുന്നു. നമുക്ക് അവിടെ ആ മനോഹരമായ തീരത്ത് വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രിയ കർത്തദാസനെയും ആശ്വസിപ്പിക്കട്ടെ. മറ്റു പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ദൈവദാസന്മാരെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയനിച്ച ദൈവദാസനെ നന്ദി പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് ചേർന്ന പ്രിയാനീശൻ തൻ്റെ കുടുംബത്തോടും വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാരോടും സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ചേർന്ന് ദൈവത്തെ ഒരു പ്രാവശ്യം സ്തുതിപ്പാനും മാറ്റപ്പെടുത്തുവാനും ദൈവരിക്ക് അക്രമകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഞങ്ങൾ പ്രതിദാനം ചെയ്യുന്നതായ വളഞ്ഞവട്ടം ഐ പി സി ഉള്ള ബന്ധത്തിലാണ് അച്ചായൻ അവിടെ ആയിരുന്നത്. അച്ചായൻ മാത്രമല്ല, അച്ചായൻ്റെ പിതാവ്, അച്ചായൻ്റെ സിസ്റ്റർ, ആ കുടുംബത്തിലുള്ള പലരും വളഞ്ഞവട്ടം സഭയുടെ മെമ്പേഴ്സാണ്.
അവരെ അടക്കിയിരിക്കുന്നതും വളഞ്ഞവട്ടത്ത് സെമിത്തേരിയിൽ തന്നെയാണ്. അവർക്ക് അവിടെ ഒരു കുടുംബക്കല്ലറ ഉണ്ട്. പക്ഷെങ്കിൽ എവിടെയാണ് അന്ത്യമെന്ന് നമുക്ക് യാതൊരു നിശ്ചയമില്ല എന്ന് ഈ സമയം ഒന്ന് മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. എവിടെയായിരുന്നാലും ജീവിക്കുന്ന കാലത്ത് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചാൽ ജീവിക്കുന്ന ലാഭവും മരിക്കുന്ന ലാഭവും എന്ന് നമുക്ക് കാണുവാൻ നമ്മുടെ ജീവിതത്തിലിടയാക്കട്ടെ. പ്രത്യേകാൽ കാടുവെട്ടി കുടുംബത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്ക് വളരെ അനുഗ്രഹകരമായ ഒരു കുടുംബമായിരുന്നു. പ്രത്യേകാൽ കുഞ്ഞമാച്ച എന്ന് പറഞ്ഞ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പിതാവാണ്. എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങളെ വളരെ ശിക്ഷണത്തോടെ നടത്തുവാൻ പ്രിയപ്പെട്ടവൻ, അതായത് കുഞ്ഞമാച്ചൻ, തൻ്റെ ജീവിതത്തിൽ സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ ജീവകാലത്ത് താൻ ആ ദേശത്ത് ഓടി നടന്ന് സുവിശേഷവുമായി നടക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. തികച്ചും മാതൃകാപരമായി ജീവിക്കുന്ന ആ കുഞ്ഞുമച്ചായൻ നിന്നും അധികം കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഉണ്ട്. ഞങ്ങൾ അപ്രകാരം എല്ലാം ആയിരുന്നു. അതിനുശേഷമാണ് അതുവരെ സ്നാനപ്പെടാതിരുന്നതായ തൻ്റെ മകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്ചായൻ്റെ മരണശേഷമാണ് പ്രിയ തങ്കമാമ സ്നാനപ്പെട്ട ദിവസങ്ങളിൽ കടന്നു വരുന്നത്. അപ്പോഴും ഈ അനീച്ചൻ്റെ ജ്യേഷ്ഠനും ആ വീട്ടിലുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഇരിപ്പുണ്ട്. ആ കുടുംബമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയ അമ്മാമ തൻ്റെ വാർദ്ധക്യ സമയങ്ങളിൽ തൻ്റെ മക്കളുടെ അടുത്ത് തിരുവല്ലയിൽ ക്ഷേമത്തോടെ ആയിരിക്കാനും അവിടെ ഞങ്ങൾക്ക് പലപ്പോഴും കടന്നുപോയി ആ കുടുംബത്തെ കാണുവാൻ, അമ്മാമയെ കാണുവാനും ഒക്കെ സാധിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 1990 പ്രിയ അച്ചായൻ മരിക്കുന്നത്. തനിക്ക് ആ സമയത്ത് 87 വയസ്സോളം ഉണ്ടായിരുന്നു. തൻ്റെ അമ്മാമ്മ മരിക്കുന്ന സമയത്ത്, തങ്കമാമ മരിക്കുന്ന സമയത്ത് ഏകദേശം 89 വയസ്സുള്ള ഒരു മാതാവായി മരിക്കുവാനും ഇടയായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടുംബബന്ധത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മറ്റുള്ളവർക്ക് ദൈവസേനയിൽ പ്രയോജനമുള്ളവരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഈ അച്ചായനെ വളഞ്ഞവട്ടത്തു നിന്ന് കൊണ്ടുവരുന്ന ദിവസം യാദൃശ്ചികമായിട്ട് ഞങ്ങൾക്ക് സഭയിൽ നിന്നും ചിലർക്ക് അവിടെ കടന്നു പോകാൻ സാധിച്ചു. അപ്പോൾ കടന്നു ചെല്ലുമ്പോൾ ആ കുടുംബാംഗങ്ങളിൽ ഉള്ളതായ അനിയൻ കുഞ്ഞ് പലരും അവിടെ ഉണ്ട്. ചോദിച്ചു, എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ വന്നത്? അല്ല. എങ്കിലും ആ സമയത്ത് പ്രിയ ജയനമാമ വന്ന് ചില ദിവസങ്ങളിൽ അവിടെ ശുശ്രൂഷിച്ച് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് യാദൃശ്ചികമായിട്ട് ചെല്ലുകയും പ്രാർത്ഥിച്ച് യാത്രയയക്കുവാനും ദൈവം ഇടയാക്കി. അങ്ങനെ ചില ദിവസം ആശുപത്രിയിലായിരുന്നു എന്നറിഞ്ഞു. എങ്കിലും 2 മുൻപ് ഞങ്ങൾക്ക് വളഞ്ഞവട്ടം സഭയിൽ നിന്ന് പലർക്കും കടന്നു വന്ന് പ്രിയ അച്ചായനെ ജീവനോട് കാണുവാൻ ദൈവം ഇടയാക്കി എന്ന ഒരു സന്തോഷ വാർത്ത പറയുവാനുണ്ട്. തന്നോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് പറയുവാൻ അധികം അനേകം വാക്കുകളുണ്ട്. താൻ അവിടെ ആയിരുന്ന സമയങ്ങളിലും സഭയ്ക്ക് വളരെ പ്രാർത്ഥനാ കാര്യങ്ങളിലും ഭൗമിക കാര്യങ്ങളിലും ഒരുപോലെ കൈത്താങ്ങൽ തരുന്ന ഒരു അച്ചായനായിരുന്നു. എങ്കിലും ശരീരത്തിൽ അല്പമല്ലാത്ത പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ താൻ അമ്മാമയെ വിളിച്ചു വളരെ വേഗം വന്നു കൊണ്ടുവരികയും തൻ്റെ അവസാന സമയങ്ങളിൽ ഈ ഭവനത്തിലായിരിക്കാനും ദൈവം ഇടയാക്കി. തൻ്റെ അമ്മാമയുടെ ശുശ്രൂഷകൾ ഏറ്റുവാങ്ങുവാൻ ദൈവം ഇടയാക്കിയ കൃപകൾക്കായും ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ചുരുക്കം പേരായിട്ടാണ് സഭയിൽ നിന്നും കടന്നു വരുവാൻ സാധിച്ചത്. കാരണം ഞങ്ങൾ വരുമ്പോൾ പറയുകയായിരുന്നു എല്ലാവരും ഏകദേശം വാർദ്ധക്യ സഹജമായുള്ള ആൾക്കാരാണ് ഇപ്പോൾ സഭയിലുള്ളത്. ഇന്ന് സഭകളിൽ പോലും കുഞ്ഞുങ്ങളില്ലാത്തൊരു കാലമായി തീർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ദീർഘദൂരം യാത്ര ചെയ്യുവാൻ ഒന്നും സാധിക്കാതെ ഇരിക്കുന്നു. അവർ കടന്നു വന്നില്ല എങ്കിലും അവരുടെ എല്ലാം ദുഃഖവും അനുശോചനവും പ്രാർത്ഥനയും എല്ലാ പ്രിയപ്പെട്ടവരും അറിയിച്ചിട്ടുണ്ട്. പ്രത്യേക എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. എന്നെ 1-2 പേരൊരു ആശംസ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാട്ടുപറമ്പിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ഉള്ളതാണ് PM ബർഗീസ്, അതായത് കുഞ്ഞുമച്ചാൻ ഞങ്ങൾ വിളിക്കും. ഞങ്ങളുടെ സഭയുടെ ഒരു സഹശുശ്രൂഷകനുമാണ് വത്സമാമ ആ പ്രിയപ്പെട്ടവർ ഇപ്പോൾ കാനഡയിലായിരിക്കുന്നു. അവിടെ നിന്നും അവരുടെ ദുഃഖവും പ്രത്യാശയും പ്രാർത്ഥനയും അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയ ബാബു എബ്രഹാം കോഴിക്കോട് തൻ്റെയും താൻ പ്രതിനിധാനം ചെയ്യുന്നതായ IPC കോഴിക്കോട് സെൻറ്ററിൻ്റെയും സഭയുടെയും ദുഃഖവും പ്രാർത്ഥനയും ഈ സമയം അറിയിക്കുകയാണ്. ജിനു ജോർജ് ദുബായിൽ നിന്നും തൻ
താൻ പ്രതിദാനം ചെയ്യുന്ന സഭയുടേതും ഐ പി സി കർമ്മേൽ സഭയുടേതും തൻ്റെ കുടുംബത്തിൻ്റെതുമായിട്ടുള്ള ദുഃഖവും അനുശോചനവും ഈ സമയം അറിയിക്കുന്നു. പ്രത്യേക വളഞ്ഞവട്ടം സഭയുടെ ദുഃഖവും അനുശോചനവും ഞങ്ങൾ ഈ സമയം അറിയിക്കുന്നു. എങ്കിലും വീണ്ടും വരുന്ന അക്കസ്മിൻ്റെ ആ പൊൻപുലരിയിൽ പ്രിയ അച്ഛനെ കാണാം എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നും വളഞ്ഞവട്ടം സഭയുടെ എല്ലാവിധ പ്രാർത്ഥനയും ഈ കുടുംബത്തോട് കാണും എന്നുകൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളഞ്ഞുവട്ടത്തുള്ളതായ വളരെ പ്രശസ്തമായ പാരമ്പര്യം അവകാശപ്പെടാവുന്നതായ കാടുവെട്ടിയിൽ കുടുംബത്തിൽ പ്രിയാനിയച്ചായൻ ജനിക്കുവാനിടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് നമ്മളിവിടെ കേട്ടു. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയി ദൈവവചനം പഠിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ദൈവവചനത്തെക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ടായിരുന്ന ഒരു പിതാവിൻ്റെ മകനായിട്ട് ജനിക്കുവാൻ പ്രിയ അനിയച്ചായന് ഞങ്ങളുടെ അനിയച്ചായന് ഇടയായി തീർന്നു. ആയിരുന്ന സ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹം എത്രത്തോളം ദൈവത്തിന് പ്രയോജനപ്പെട്ടു എന്നുള്ളതായ വസ്തുത നാം കേട്ടതാണ്. പ്രൈസ് ദ ലോർഡ്. നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു, നാം അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആ കുഞ്ഞോനെ കുഞ്ഞമ്മച്ചായൻ്റെ ഞങ്ങൾ ഇവരുടെ ആരുടെയും ഒഫീഷ്യൽ നെയിം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കാര്യം ആ ഒഫീഷ്യൽ നെയിമിലൊന്നുമല്ല ഞങ്ങൾ പരസ്പരം സംബോധന ചെയ്തിരുന്നത്. പ്രിയ കുഞ്ഞമ്മച്ചായനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആ ദൈവീക സത്യത്തിലേക്ക് നടത്തപ്പെടുവാനിടയായി തീർന്നു. താൻ കണ്ടെത്തിയതായ ആ സത്യത്തെ 100% മുറുകെ പിടിച്ചുകൊണ്ട് താൻ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനിടയായി തീർന്നു. ആ പ്രിയ ഭവനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൾ പ്രിയ തങ്കമ്മ വിശ്വാസത്തിലേക്ക് വന്നു. അവരുടെ രണ്ട് മക്കൾ നല്ല നിലയിൽ വിശ്വാസത്തിലേക്ക് വന്ന് നിലകൊള്ളുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായ വസ്തുതയാണ്. പ്രിയസ്ഥലമാണ് പ്രിയാനിയ ജയൻ ഞങ്ങളോട് കൂടെയായിരുന്നതായ സമയമെല്ലാം ഞങ്ങളുടെ സഭയ്ക്ക് വളരെ സന്തോഷം ആയിരുന്നു. ഞങ്ങളുടെ സഭയുടെ ആവശ്യങ്ങളിൽ ഞങ്ങളോട് കൂടെയായിരുന്നതായ സമയങ്ങളിലെല്ലാം സഭയിൽ വന്ന് സംബന്ധിക്കുകയും സഭയുടെ ആത്മീയ കൂട്ടായ്മകളിലെല്ലാം വളരെ ഉത്സാഹം കാണിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറയുവാനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ അദ്ദേഹം മരിക്കുന്നതിന് ചില ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളിവിടെ കടന്നു വരുവാനിടയായിത്തീർന്നു. മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ കടന്നു വന്ന് കണ്ടപ്പോൾ ഈ പ്രിയ അനിയച്ചായൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാനിടയായിത്തീർന്നു. വളരെ നല്ല നിലയിലുള്ളതായ ശുശ്രൂഷ നൽകി അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നതായ കാര്യം ഞങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതായ ഒരു വസ്തുതയായിരുന്നു. രണ്ട് ഭവനങ്ങളിൽ നിന്നും രണ്ട് ഭവനങ്ങളുടെയും സ്നേഹം ഏറ്റുവാങ്ങുവാനുള്ളതായ ഭാഗ്യം പ്രിയ അനിയച്ചായന് ഉണ്ടായി എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവവചനം പറയുന്നത് പോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. ലാഭമെന്നതിനേക്കാൾ നേട്ടമെന്ന ഗെയിൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇരട്ടി ലാഭമുണ്ടാക്കുന്നതിനെയാണ് ഇരട്ടിയിലധികം ലാഭമുണ്ടാക്കുന്നതിനെയാണ് നേട്ടമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വലിയ ഇരട്ടിയിലധികം ലാഭത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയിരിക്കുകയാണ്. മരണത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നത് ഫാർ ബെറ്റർ എന്നാണ്. അത്യുത്തമമാണ്, അത്യുത്തമം.
ഈ ലോകത്തിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായിരിക്കുക എന്ന് പറയുന്നത് അത്യുത്തമമാണ്. പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് വിട്ടുപിരിയുവാൻ പാടാണ്. പക്ഷേ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയിരിക്കുക. ഇനി പ്രിയാനിയച്ചതിന് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനായിട്ടില്ല. ഇവിടെ മുമ്പ് ഒരു കൃതദാസൻ പറഞ്ഞതുപോലെ ധനവാന്റെയും ലാസറിൻ്റെയും ആ യഥാർത്ഥ സംഭവം കർത്താവ് പറയുമ്പോൾ അബ്രഹാം പിതാവിനോട് യാചിച്ചതുകൊണ്ട് തനിക്ക് ആ ധനവാന് ആ പറദീസയിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ അവസരം ലഭിച്ചില്ല. അബ്രഹാം പിതാവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഇനി രക്ഷിക്കപ്പെടുവാനുള്ളതായ ഏക മാർഗമെന്ന് പറയുന്നത് മോശയും പ്രവാചകന്മാരുമുണ്ട്, അവരുടെ വാക്കുകളെ കേൾക്കുന്നതാണ് ഏക മാർഗം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ഇനി ആ ധനവാനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം പിതാവിനൊരു ആശ്വസിക്കാവുന്ന വാക്കുകൾ പറയാമായിരുന്നു. പ്രിയ മകനെ, അബ്രഹാം പിതാവ് അവനെ മകനെ എന്നാണ് വിളിച്ചത്. പ്രിയ മകനെ, നിനക്ക് വേണ്ടി ഭൂമിയിൽ താഴെയുള്ളതായ നിന്റെ സഹോദരന്മാർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ നിനക്ക് എൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ സാധിക്കുമെന്ന് അബ്രഹാം പിതാവിന് പറഞ്ഞ് ആശ്വസിപ്പിക്കാമായിരുന്നു. പക്ഷേ അബ്രഹാം പിതാവ് അതും ചെയ്തില്ല. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനിടയാകട്ടെ. ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജോസഫ് വർഗീസ് ശാരീരികമായ ചില പ്രയാസങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെയൊക്കെ കടന്നു വരുവാൻ സാധിച്ചില്ല. അദ്ദേഹമായിരുന്നു മുൻപ് ഇവിടെ കടന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ബലഹീനതയിലായിരിക്കുന്നത് കൊണ്ട് കടന്നു വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശ്വാസ വാക്കുകളും ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയുടെ, സഭയിലെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ആശ്വാസത്തിൻ്റെ വാക്കുകൾ ഞാൻ പറയുകയാണ്. മനുഷ്യ വാക്കുകൾക്ക് മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ പരിമിതിയുണ്ട് എങ്കിലും പ്രൈസ് ദ ലോർഡ്, ദൈവത്തിൻ്റെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നൽകി പരിപാലിക്കുവാൻ കഴിയുന്ന ദൈവം ഈ പ്രിയ ഭവനത്തെ, പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഞങ്ങളുടെ സഭയുടെ പ്രാർത്ഥന നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം സഹായിക്കട്ടെ. ആശ്വാസ വാക്കുകൾക്കായിട്ട് നന്ദി. 11:30 തന്നെ ഈ ശുശ്രൂഷയുടെ ആശീർവാദം പറഞ്ഞ് ഈ ബോഡിയുമായിട്ട് നമ്മൾ പ്ലാച്ചേരിയുള്ള ദൈവസഭയുടെ സെമിത്തേരിയിലേക്ക് പോകുന്നതായിരിക്കും. ഇനി നമ്മുടെ മുമ്പിൽ വളരെ സമയം കുറവാണ്. പ്രാരംഭത്തിൽ ധാരാളം സമയമുണ്ടായിരുന്നു, എന്നാൽ അവസാനമാണ് കർത്താക്കന്മാരൊക്കെ വന്നത്. അതുകൊണ്ട് 2-3 പേരുടെ പേര് അത്യാവശ്യമായിട്ട് വിളിക്കുന്നു. ഓരോ മിനിറ്റിൽ കൂടാതെ അവർ തങ്ങളുടെ സമയം ഉപയോഗിക്കണമെന്ന് ദൈവസേനയിൽ ഓർമ്മിപ്പിക്കുന്നു. ബ്രദർ ഷാജ് ഫിലിപ്പ് സാർ ഈ കുടുംബത്തെ പ്രതിനിധീകരിച്ച്, അതിനുശേഷം പാസ്റ്റർ ജോർജ് ഡാനിയേൽ, എന്നിട്ട് ഷാജി തോമസ് ദൈവസഭയുടെ സൺഡേ സ്കൂളിൻ്റെ സോണൽ ഡയറക്ടർ. ഏറ്റവും ആദരണീയരായ പാസ്റ്റേഴ്സ്, ഞങ്ങൾ ഇന്നും കർത്തൃ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട പ്രിയപ്പെട്ട അനിയച്ചായൻ്റെ സഹധർമ്മിണി ജൈനമാമ, അനിയച്ചായൻ്റെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട അനിയച്ചാൻ ഉൾപ്പെടുന്നതായ കാടുവെട്ടൂർ കുടുംബാംഗങ്ങൾ, വളഞ്ഞവട്ടം IPC സഭയിൽ നിന്ന് വന്നിട്ടുള്ളവർ, ദുഃഖിതരായ ബന്ധുമിത്രാദികൾ, ബഹുമാനപ്പെട്ട പാസ്റ്റർ ചുരുങ്ങിയ സമയം കൊണ്ട് പറയണമെന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ പ്രിയപ്പെട്ട അനിയച്ചാനെ പറ്റി പറയുന്നതിന് ഒരു മണിക്കൂറോ ഒരു ദിവസം എടുത്താലും മതിയാകാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് കാടുവെട്ടിയിലെ അനിയച്ചാൻ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജഗൻ സാറ് സൂചിപ്പിച്ചതുപോലെ 1960s പെന്തക്കോസ് പ്രസ്ഥാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ഏതാനും ചിലരിൽ പ്രമുഖനായിരുന്നു
വേലിക്കാത്ത അപ്പച്ചൻ എന്നറിയപ്പെടുന്ന കുഞ്ഞോമാച്ചൻ, ദേശത്തിന്റെ ഉപദേശി എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട അപ്പച്ചൻ, ജനിച്ചു വളർന്ന കുടുംബം, കടുവട്ടൂർ കുടുംബം, വളരെ പുരാതനമായ പാരമ്പര്യമുള്ള കുടുംബവും, ഇന്നൊക്കെയും എല്ലാവരും ലോകം മുഴുവൻ അറിയപ്പെടുന്ന പരിശുദ്ധ പരിമള തിരുമേനിയുമായും ബന്ധമുള്ളതും ആ സെമിനാരിയുടെ പ്രവർത്തനങ്ങളിലും വളരെയധികം ബന്ധപ്പെട്ട ഒരു കുടുംബമാണ് കടുവട്ടൂർ കുടുംബം. പത്രമാത്രം പ്രാധാന്യവും പ്രസക്തിയും ഉള്ള ഒരു വലിയ കുടുംബത്തിലെ പ്രിയപ്പെട്ട കുഞ്ഞോമാച്ചൻ, അല്ലെങ്കിൽ ഞങ്ങൾ അപ്പച്ചൻ, പ്രിയപ്പെട്ട അനീച്ചാനെ പറ്റി പറയുമ്പോൾ അപ്പച്ചനെ മറന്ന് ഒന്നും പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ട അപ്പച്ചന് 4 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരു മകളും 3 ആൺമക്കളുമാണ്. പ്രിയപ്പെട്ട അനീച്ചാൻ മരിച്ചതോടുകൂടി 2 ആൺമക്കൾ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. പിന്നീട് മൂത്ത സഹോദരനാണ് അനീച്ചാന്റെ അടുത്തിരിക്കുന്ന ജോർജ് ഉട്ടിച്ചാന്. തങ്ങമ്മാമ മരിച്ചു. ഇനിയും ആ കുഞ്ഞോമാച്ചാന്റെ, ഞങ്ങളുടെ അപ്പച്ചന്റെ ഏക മകന് ഇപ്പൊ ജോർജ് ഉട്ടിച്ചാനാണ്, 84 വയസ്സായിരിക്കും. ഞാൻ പ്രിയപ്പെട്ട അനീച്ചാനെ ഓർക്കുന്നത്, എന്റെ ഓർമ്മയിൽ ഞാൻ കാണുന്നത് ഒരു സമർത്ഥനായ വിദ്യാർത്ഥിയായിട്ടാണ്. 1960s ഉയർന്ന നിലയിൽ SSLC വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരു വ്യക്തി നാട്ടുമ്പുറത്ത് കുറവായിരുന്നു. അന്ന് ഞങ്ങളുടെ അപ്പച്ചൻ വലിയ ദീർഘവീക്ഷണത്തിൽ മകനെ വിദ്യാസമ്പന്നനാക്കണമെന്ന കരുതലോടുകൂടി ചങ്ങനാശ്ശേരിയിലെ SP കോളേജിൽ പഠിപ്പിക്കാൻ വിട്ടു. അത് താമസിച്ചാണ് അവിടെ പഠിപ്പിച്ചിരുന്നത്. ഒരു നല്ല വിദ്യാർത്ഥിയായി തീരണമെന്ന ആ ഒരു ദിശാബോധത്തിൽ പ്രിയപ്പെട്ട അപ്പച്ചനും മൂത്ത സഹോദരനും ജോർജ് ഉട്ടിച്ചാനൊക്കെ അതിനുവേണ്ടി പ്രയത്നിച്ച വ്യക്തികളാണ്. നല്ല നിലയിൽ നല്ല വിദ്യാഭ്യാസം, 1970s MCOM കഴിഞ്ഞ് BEd കഴിഞ്ഞ് ബോംബെ കോളേജിലെ അധ്യാപകനായിട്ട് മാറി. ഒരു നല്ല വിദ്യാർത്ഥി എന്ന നിലയിൽ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെട്ടിരുന്നു. നല്ല അധ്യാപകൻ എന്ന നിലയിൽ മുംബൈ പ്രദേശങ്ങളിൽ ബഹുമാനിക്കപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ കുടുംബത്ത് പ്രിയപ്പെട്ട അനീച്ചാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനായി. അദ്ദേഹത്തിന്റെ കുടുംബജീവിതം അല്പം വൈകിയാണെങ്കിലും ധന്യമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ പ്രിയപ്പെട്ട ജനിമാമയുടെ കൂടെ, ജനിമാമയുടെ കൂടെ സാധിച്ചു. ജീവിക്കേണ്ട പോലെ ജീവിച്ച ഒരു വ്യക്തിയാണ്. മരിക്കേണ്ടതുപോലെ ഒരു നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു നല്ല അവസാനം. ബഹുമാനപ്പെട്ട പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ജനിമാമയുടെ വളരെ കഷ്ടപ്പെട്ട ആ ശുശ്രൂഷയിൽ തന്റെ പ്രിയപ്പെട്ടവനോട് ശുശ്രൂഷിക്കാവുന്നതിന്റെ പരമാവധി ശുശ്രൂഷിച്ച് പ്രിയപ്പെട്ടവനെ യാത്രയാക്കുവാനുള്ള ഭാഗ്യവും ജൈനമ്മാമയ്ക്ക് ലഭിച്ചു, സഹോദരങ്ങൾക്ക് ലഭിച്ചു, കുടുംബങ്ങൾക്കൊക്കെ ലഭിച്ചു. പ്രിയപ്പെട്ട അനീച്ചാന് കിട്ടിയ ആ ദൈവവചനം, അല്ലെങ്കിൽ വിത്ത് എന്ന് പറയുന്നത് ആ കുടുംബത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, 1960s നേരണം വളഞ്ഞവട്ടം പ്രദേശത്ത് പെന്തക്കോസ് വിശ്വാസികൾ 1-2 പേരേ ഉള്ളൂ, 1-2 പേരേ ഉള്ളൂ. അവിടെ നാളിന്ന് അവിടെ ധാരാളം സഭകൾ ഉണ്ടായിരിക്കും. അതിന്റെയൊക്കെ മൂലകാരണം ഈ അനീച്ചാന്റെ അപ്പൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ. അപ്പച്ചന് ഒരു വലിയ വ്യക്തിത്വം, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദേശത്തിന്റെ ഉപദേശിയായിരുന്നു, ഒരു ദിശയിലേക്ക് നയിച്ച ഒരു വലിയൊരു കപ്പിത്താൻ കൂടിയായിരുന്നു അപ്പച്ചൻ. കൂടാതെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ വളരെ മനസ്സുള്ളവനായി. ഞാൻ അല്പം പഠിത്തത്തിൽ പിന്നോക്കനമായിരുന്നു എങ്കിൽ പോലും എന്നെ കാണുന്ന അവസരത്തിൽ പഠിക്കണമെന്നും പഠിച്ച് വിജയിക്കണമെന്നും, വിദ്യാധനമാണ് സർവ്വധനാൽ പ്രധാനമെന്നൊക്കെ എന്നോട് ഉപദേശിച്ചിരുന്നു. ഞാനും ഇടയ്ക്ക് എനിക്ക് ജോലി കിട്ടാതെ വന്നപ്പോൾ ബോംബെക്കൊക്കെ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാനും ഒരു കത്തെഴുതി, ഞാൻ ഇവിടിരുന്നപ്പോഴാണ് ഓർത്തത്. പക്ഷെ അനീച്ചാൻ പറഞ്ഞ ആ മറുപടി എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട്, നീ അവിടെ പഠിക്കണം, ദേശത്ത് നിൽക്കണം, നിനക്ക് നല്ല ഭാവി ഉണ്ടാവും. ആ വാക്ക് ഞാനിപ്പോൾ ഓർക്കുകയാണ്. വളരെ അന്വർത്ഥമായിട്ട് ഒരു പ്രവാചകനെ പോലെ എനിക്ക് ദേശത്ത് എൻ്റെ കുടുംബത്തോടും എൻ്റെ പിതാവിനോടും എൻ്റെ നാട്ടുകാരോടും ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ഒരു മോട്ടിവേഷൻ വർഷങ്ങൾക്ക് മുമ്പേ തന്നു. അതെനിക്കൊരു അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അധ്യാപകനായിട്ട് എനിക്ക് തീരാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല ഇദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരു അധ്യാപകൻ കൂടിയാണ്, ഒരു ഞങ്ങളുടെ കാടുവെട്ടി കുടുംബത്തിലെ ഒരു അധ്യാപകൻ കൂടിയാണ്. എല്ലാ തരത്തിലും ബഹുമുഖമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സുവിശേഷ വേലയിലും വളരെ ഞങ്ങളെയൊക്കെ എല്ലാം വിളിക്കുക. എൻ്റെ സഹോദരന്മാരെ ഒരാൾ ബേയിച്ചാന് വരാൻ കഴിഞ്ഞില്ല, പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടാണ്, കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതുപോലെ ജയൻചായൻ സൂചിപ്പിച്ചു, വത്സമ്മാമയും കുഞ്ഞോണിച്ചാനും അമേരിക്കയിലാണ്. ഞങ്ങളുടെ വീടുമായിട്ടൊക്കെ വളരെ നിരന്തരമായ ബന്ധമുള്ള വ്യക്തിയാണ്. അവിടെയൊക്കെയും ഞങ്ങളോട് സുവിശേഷം പറയാൻ വളരെയധികം വെമ്പല് കാണിച്ചിട്ടുണ്ട്. ഈ കുഞ്ഞോമാച്ചൻ വഴിയാണ് ഞങ്ങളുടെ അമ്മ പെന്തക്കോസ്തിലേക്ക് പോകുന്നത്. ഞാൻ ഓർത്തഡോക്സുകാരനാണ്. എന്റെ അമ്മയും പെന്തക്കോസ്തിലേക്ക് നയിച്ചത് ഈ പ്രിയപ്പെട്ട അനീച്ചായന്റെ പിതാവ്.
അനീച്ചാനെ ഞാൻ ഒത്തിരി ഉപദേശിക്കും. രാത്രി 9 മണി കഴിഞ്ഞാൽ ടെലിഫോൺ ചെയ്യും. ഇവിടെ നിന്നൊക്കെയാണ് നീ മാനസാന്തരപ്പെടുന്നൊക്കെ പറയും. ഞാൻ അനീച്ച എല്ലാം ഞാൻ കേൾക്കും. ഞാനൊന്നും നിരസിക്കത്തില്ല. അതിനൊക്കെ സമയമുണ്ട് അനീച്ച. ആ സമയത്ത് നടക്കുമെന്ന് അനീച്ചാനോട് പറഞ്ഞിട്ടുണ്ട്. അനീച്ചാനുമായിട്ട് എനിക്ക് അടുത്ത 3-4 വർഷം കൂടുതലായിട്ട് ഇടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുവാനും അദ്ദേഹത്തോടൊപ്പം കഴിയുവാനും അദ്ദേഹത്തോടൊപ്പം ജീവിക്കുവാനായിട്ട് സാധിച്ചു. വളരെ മനോഹരമായ ഒരു കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങൾക്ക് എത്ര ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അനിയച്ചായം പോകുന്നത് ഞങ്ങൾക്കിന്നും വേദനയാണ്. ആ വേദന ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കും മക്കൾക്കും മരുമക്കൾക്കും ഞങ്ങളുടെ മരണം വരെയും പ്രിയപ്പെട്ട അനിയച്ചായന്റെ അസാന്നിധ്യം എന്നും വേദനയായിട്ടാണ്. ഒരു പക്ഷേ അസാന്നിധ്യത്തിലായിരിക്കാം അനിച്ചാഹിന്റെ സാന്നിധ്യത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രിയപ്പെട്ട അനിച്ചാൻ ലക്ഷ്യം വെച്ച നാട്ടിൽ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ജൈനമ്മാമയും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും നാം എല്ലാവരും നിരാശയോടെ അല്ല പ്രത്യാശയോടെ സന്തോഷത്തോടുകൂടി അനിച്ചായൻ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി നമുക്ക് അനിച്ചാനെ യാത്രയാക്കാം. മരണം എന്ന് പറയുന്ന ഒരു കമ്പൽസറിയാണ്. ഇവിടെ പാസ്റ്റർ കവിത ചൊല്ലി, സിസ്റ്റർ മേരി ബെനിഞ്ഞാണ് അതിനകത്ത് ആദ്യത്തെ വരിയതാണ്, മരിച്ചിട്ടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമില്ല ഇങ്ങൊരുത്തരും. വിതർക്കമില്ലാത്തൊരു സത്യം, ജനിച്ചാൽ മരിക്കുമെന്നുള്ളൊരു സത്യം, അതൊരു കമ്പൽസറിയാണ്. ഒരു പക്ഷേ പ്രിയപ്പെട്ട അനീച്ചാന്റെ അടുത്തിരിക്കുന്ന നമ്മൾ പോലും ഒരു പക്ഷേ നമ്മുടെ മരണത്തെ കാണുന്നില്ല. ഏത് സമയം, എപ്പോൾ, എങ്ങനെയോ, എവിടെയോ, ഒന്നും അറിയുന്നില്ല. നമ്മൾ ഈ അനീച്ചാന്റെ മരണത്തിന് സാക്ഷിയായിട്ട് നിൽക്കുന്നു. അനീച്ചാന് നല്ലൊരു ജീവിതം ദൈവം കൊടുത്തു, കുടുംബത്തെ കൊടുത്തു, സഹോദരങ്ങളെ കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കേണ്ട പോലെ ജീവിച്ച്, അനീച്ചാൻ മരിക്കേണ്ട പോലെ മരിച്ച് ദൈവസന്നിധിയിലേക്ക് പോയി. പ്രിയപ്പെട്ട ജനമാമയ്ക്കും ഞങ്ങൾക്കെല്ലാവർക്കും ദൈവം തമ്പുരാൻ ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനീച്ചാൻ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള സ്നേഹം, ബഹുമാനം, സഹായം, ഞങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ് ഒക്കെയും ഉയർത്തി കാണിക്കുവാൻ ഈ പ്രിയപ്പെട്ട അനീച്ചാൻ കാണിച്ചതായ തന്റെ വ്യക്തിപ്രഭാവം, അതിനു മുമ്പിൽ ഞങ്ങൾ ആദരാജ്ഞലികളും അനുശോചനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളുടെ വേദനയും ദുഃഖവും പ്രയാസവും സങ്കടവും ഒരിക്കലും മാറില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ദൈവത്തിൽ ആശ്വസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജൈനമ്മാമയ്ക്ക് ദൈവം ആശ്വാസം കൊടുക്കട്ടെ. അനീച്ചാന്റെ സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെയും ആശ്വാസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരം നിന്ന് അഭിമാനപ്പെട്ട പാസ്റ്ററോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. വാത്സല്യ കർത്തൃദാസന്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന സഹധർമ്മിണി, തൻ്റെ മക്കൾ, കുടുംബാംഗങ്ങൾ, തൻ്റെ സഹോദരി ഭർത്താവ്, അവരുടെ കുടുംബം, കർത്തൃദാസന്മാർ, സ്നേഹിതർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യാശാനിർഭരമായ വന്ദനം പറയുന്നു. പ്ലാച്ചേരി ഐ പി സി സഭയിലെ ഒരു സജീവ കുടുംബമാണ് ഫസ്റ്റ് കെ ജെ ജോസഫ്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ അനുജനാണ് പ്രിയ കർത്തൃദാസൻ. ചില മാസങ്ങൾക്ക് മുൻപേ പ്രിയ ജൈനമാമയുടെ ജ്യേഷ്ഠത്തി സൗഖ്യമില്ലാതെ കിടന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ ശുശ്രൂഷയിലും പങ്കെടുക്കുവാൻ കർത്താവിനിക്കിടയാക്കി. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് കർത്തൃദാസന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട വിവരം ഞാൻ അറിയുവാനിടയായിത്തീർന്നത്. കടന്നു വന്ന് ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. വേർപാട്, വിട്ടുപിരിയലെന്ന് പറയുന്നത് എക്കാലത്തും ദുഃഖമാണ്. ഒരാൾ ഒന്നിനെ വിടണമെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒന്നിനെ കാണണം. അതിനേക്കാൾ ഉന്നതമായ ഒന്നിനെ കാണാതെ മറ്റൊന്നിനെ വിട്ടുവരികയില്ല. ഞാൻ നിശ്ചയിക്കുന്ന ഈ ഭവനം അധികം പഴക്കമില്ലാത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഭവനത്തിന് മുൻപേ ഒരു ഭവനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല. ആ ഭവനം പൊളിച്ചു കളഞ്ഞിട്ട് ഒരു പുതിയ ഭവനം വെക്കുവാൻ പ്രിയപ്പെട്ടവനെ പ്രേരിപ്പിച്ചത് ഉന്നതമായ ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെയെങ്കിൽ പ്രിയ കർത്തൃദാസനോട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് ഇതിനേക്കാൾ ഔന്നത്യമുള്ള, ഉന്നതമായ, കൈകളാൽ തീർക്കപ്പെടാത്ത ഒരു നഗരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് തന്നെ ഭൂമിയിൽ കർത്താവിൻ്റെ വേലയിലും ദൈവർവയിലും നിലനിർത്തിയത്. നിശ്ചയമായിട്ട് ഇതെല്ലാം നമുക്കൊരു മാതൃകയാണ്. ഈ ലോകത്തിൽ നമ്മൾ 70, 80, 50 എത്ര കൊല്ലം ദൈവം ലോകത്തിൽ തരുന്നു, അത്ര നാൾ ജീവിക്കുക,
ശ്രേഷ്ഠകരമായ ഒന്നിനെ പിന്തുടരാം. അവിടെ ചെന്നെത്തും വരെ കർത്താവിന് വേണ്ടി ജീവിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളെയും ഭവനത്തിൽ പകരട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും പ്ലാച്ചേരി ഐ പി സി സഭയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള പ്രത്യേക പ്രത്യാശാനിർഭരമായ അനുശോചനകളും പ്രാർത്ഥനകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം അനുവദിച്ച കർത്തൃദാസൻ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. വാത്സല്യ തോമസ് സാറിനെയും ജയനമ്മയും വളരെ സ്നേഹിച്ച ആ ഒരു കുടുംബം ബോംബെയിൽ നിന്ന് ബ്രദർ സാങ്കുട്ടി ആൻഡ് മോളമ്മ കഞ്ചുമാർ ഈ കുടുംബത്തെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചിരിക്കുന്നു. പുനലൂർ ദൈവസഭയിൽ നിന്ന് ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന ബ്രദർ എം സി മാത്യു അവർകൾ ഈ കുടുംബാംഗങ്ങളെ ദുഃഖവും പ്രാർത്ഥനയും അറിയിച്ചിരിക്കുന്നു. ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ അവസാനമായി കടന്നു വന്ന് ശുശ്രൂഷിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അല്പസമയത്തിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു മരണമുണ്ടായി. പെട്ടെന്ന് മോർച്ചറിയിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് കടന്നു വരാൻ കഴിയുകയില്ല എന്ന് അറിയിച്ചു. കർത്താവിൻ്റെ ദാസൻ്റെയും പ്രാർത്ഥനയും പ്രത്യാശയും കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ ജോർജ് ചായൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. ശാരീരികമായിട്ട് വളരെ ക്ലേശത്തിൽ ഭവനത്തിലായിരിക്കുന്നു. അച്ചായൻ്റെ സഭാ സെക്രട്ടറി അച്ചായൻ്റെ പ്രത്യാശ അറിയിക്കുന്നു. പ്രിയ തോമസ് സാറിൻ്റെ കസിൻ്റെ കൊച്ചുമക്കൾ സിസ്റ്റർ ജിമ്മിയും പ്രിയയും അമേരിക്കയിൽ നിന്ന് ഈ ഭവനങ്ങളെ അവരുടെ കണ്ടോളൻസ് അറിയിച്ചിരിക്കുന്നു, അവരുടെ പ്രത്യാശ അറിയിക്കുന്നു. ഇപ്പോൾ ഷാജി സാർ ഒരു മിനിറ്റ് എടുക്കുന്നതായിരിക്കും. വേർപാണ് ദുഃഖത്തിലായിരിക്കുന്ന ജനമാമ സന്നിച്ചയൻ സുസമ മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നാമ സ്നേഹവന്ദനം. കർത്താവ് നിയമിക്കേണ്ട സമയമായപ്പോൾ പ്രിയപ്പെട്ട തോമസ് സാറ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങളുടെ സഭയ്ക്ക് വളരെ സന്തോഷമായിരുന്നു, സൺഡേ സ്കൂളിന് അനുഗ്രഹമായിരുന്നു. സർവശക്തനായ ദൈവം ഈ കുടുംബ ദുഃഖത്തിലായി കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ സോണിൻ്റെയും സെൻറ്ററിൻ്റെയും സഭയുടെയും എല്ലാം നാമത്തിലുള്ള പ്രത്യാശ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഓഫീസറായിരിക്കുന്ന ഫസ്റ്റ് ബെന്നി ജോണിൻ്റെയും സഹോദരൻ ലാൽവി ജോണിൻ്റെയും കൂടെയുള്ള പ്രത്യാശയും ഇതോടൊപ്പം ഞാൻ അറിയിച്ചുകൊണ്ട് വാക്കുന്നു. ഈ ഭവനത്തെ പ്രതിനിധീകരിച്ച് പാസ്റ്റർ കെ ജെ ജോസഫ് അവർകൾ ചില നന്ദി വാക്കുകളും പ്രത്യാശയുടെ വാക്കുകളും അറിയിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സന്നിധിയായിരിക്കുന്ന ദൈവദാസന്മാർ, ഈ യോഗം നടത്തുന്ന ലീഡ് ചെയ്യുന്ന ദൈവദാസൻ, വന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഞാൻ ഈ ഭവനത്തോട് ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് 49 വർഷമായി. പ്രിയ ജനമയുടെ മുത്ത സഹോദരിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. സഹോദരന്മാരെല്ലാം ഇവിടെയുണ്ട്. വളരെ ആഗ്രഹത്തോടും താല്പര്യത്തോടും സ്നേഹത്തോടും കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഭവനത്തിൽ കടന്നു പോകുവാൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനും ഒക്കെ ഇടയായി തീർന്നു. ഇടപെടേണ്ട ശേഷം ബാലിൻ്റെ ശേഷമാണ് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഇത്തരത്തിൽ പ്രവേശിച്ചത്. രണ്ട് 21 വർഷമായി ഈ പ്രിയ അണിജാൻ ഭവനത്തോട് ബന്ധപ്പെടുവാൻ ഇടയായി തീർന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ നിലയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ബോംബെയിലായതിനു ശേഷം ഇവിടെ കടന്നു വരുവാനും ഇവിടെ പാർക്കുവാനും ദൈവകർത്താവിന് വേണ്ടി വളരെ ശുഷ്കാന്തിയോടുകൂടെ പറഞ്ഞാൽ സ്വന്തമായി ഞാൻ ഇവിടെ വരുമ്പോൾ എന്നെ കുഞ്ഞുമാൻചാനെ വിളിക്കത്തുള്ളൂ. എത്ര വളരെ സ്നേഹത്തോടെ, വളരെ സൗമ്യതയോടെ, വളരെ ആഗ്രഹത്തോടെ, വളരെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിലല്ല, അതിനേക്കാൾ അപ്പുറമായി തന്നെ തൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ഞങ്ങൾക്കങ്ങനെ ഇവിടെ ഇടപെടുവാനിടയായി തീർന്നു. വളരെ സന്തോഷത്തോടെയാണ് ദേഹവുമായിട്ട് ഞങ്ങൾക്ക് ഇടപെടുവാൻ ഏതാണ്ട് ചില മാസങ്ങൾ ഏതാണ്ട് 5 മുൻപേ എൻ്റെ പ്രിയപ്പെട്ടവളെ അക്കരെ നാട്ടിൽ പ്രവേശിച്ചു. തനിക്ക് വളരെ ക്ഷീണമുണ്ടായിരുന്നെങ്കിലും തിരുവല്ലയിൽ നിന്ന് ദേഹം കടന്നു വരുവാനും ആ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനൊക്കെ ഇടയായി തീർന്നു. ട്രാക്കുകളൊക്കെ അടിച്ച് സൺഡേ സ്കൂളൊക്കെ
ഇവിടെ നടത്തി ഈ ദേശത്ത് കുഞ്ഞുങ്ങളെ വിളിച്ചു വരുത്തി യുവജനം പഠിപ്പിക്കുന്ന ഒരു നല്ല ഇതാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് വളരെ ഉത്സാഹത്തോടെ ഉന്മേഷത്തോടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രിയ എൻ്റെ അനുജനാണ്. അദ്ദേഹം അക്കരെ നാട്ടിൽ പ്രവേശിച്ച് ദൈവവചനം ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തൻ്റെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോകുന്നു. തൻ്റെ ശുശ്രൂഷകാലം വളരെ കൃത്യമായി ഭൗതികവും ജോലിയുള്ള ബന്ധത്തിലും ആത്മീയ കാര്യങ്ങളൊക്കെ ശുശ്രൂഷകാലം തൻ്റെ ശുശ്രൂഷകാലം നിന്നു. ശാരീരികമായി കുറേ അവശതകളും ക്ഷീണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രിയപ്പെട്ട അനിയത്തി ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ നോക്കുവാൻ എൻ്റെ പ്രിയമൂത്ത അളിയനും കുടുംബവും അവരും ആ നിലയിൽ ഞാനും ശാരീരികമായി വളരെ ക്ഷീണിതനായിരുന്നു. ദൈവത്തെത്രത്തോളം ബലം തന്നു. ഇന്ന് പകലിൽ വന്നു ചേർന്ന എല്ലാ ദൈവദാസന്മാരും എല്ലാ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിലേക്ക് ഞാൻ പോകുന്നില്ല. സമയം വളരെ കടന്നുപോയി. ഇന്ന് പകലിൽ ഈ പ്രധാനപ്പെട്ട ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ജോൺസൺ ഡാനിയൽ പാസ്റ്ററോട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലായ നന്ദി അറിയിക്കുന്നു. ഈ എല്ലാവരുടെയും പേരെടുത്ത് പറയാനില്ല. വന്നു ചേർന്ന് ഇവിടെ മുൻകാലങ്ങളിൽ ശുശ്രൂഷ ഒത്തിരി ബന്ധങ്ങളുണ്ട്. ഈ 50 വർഷത്തോളമുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും അതിലേക്കൊന്നും പോലില്ല. ദൈവവചനം ശുശ്രൂഷിക്കുകയും ദൈവത്തിന് സ്തോത്രം ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഞങ്ങൾക്ക് ആശ്വാസവചനം പറയുകയും ചെയ്ത എല്ലാ ദൈവദാസന്മാരും സമയക്കുറവുകൊണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ കഴിയുന്നില്ല. എല്ലാ ദൈവദാസന്മാരും ഞാൻ ഇന്ന് പകലിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയും പ്രാർത്ഥനയും അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഈ ഞങ്ങളുടെ ബന്ധുമിത്രാദികളായി ചാർച്ചക്കാരായി സഹോദരങ്ങളായി സ്നേഹിതരായി അയൽവാസികളായി വന്നു ചേർന്ന എല്ലാവരോടും ഈ സമയത്ത് ഞങ്ങളെ കുടുംബത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞതയും നന്ദിയും ഈ സമയത്ത് ദൈവനാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം. തിരുവല്ലായിൽ നിന്നും വളഞ്ഞവട്ടത്തു നിന്നും വന്ന അനിയച്ചൻ്റെ പ്രിയപ്പെട്ടവരെ ജ്യേഷ്ഠ സഹോദരൻ സഹോദരങ്ങളെ എല്ലാവരോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പകലിൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഗായക സംഘം ഗായക സംഘത്തോട് ഒരു അനുകരിക്കപ്പെട്ട നല്ല പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി നമ്മുടെ ദുഃഖങ്ങൾക്കൊരാശ്വാസവും സമാധാനവും തരത്തൊക്കെ വേണം. ആ നല്ല ഗാനങ്ങൾ പാടി എല്ലാ ആ ഗായക സംഘത്തോടും ഉള്ള നന്ദി നമ്മുടെ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. എന്നാ ഈ ദിവസങ്ങളിൽ കടന്നു വന്ന് ദൈവത്തിന് സ്തോത്രം. ഈ മീഡിയ വഴി അതുപോലെ തന്നെ ഈ ലൈവായി ഇത് ചെയ്തു തന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയരും സ്നേഹിതനുമായിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. സന്തോഷിനോടും സഹപ്രവർത്തകരോടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയെ അറിയിക്കുന്നു. ഈ പന്തല മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്തു തന്ന ദൈവത്തിന് സ്തോത്രം. ഷിബിൻ ഗിലിയാദ് ആ ദൈവ പ്രിയ ഞങ്ങൾക്ക് ഏതാണ്ട് ദീർഘ വർഷങ്ങൾ ഒരു 25 വർഷത്തോളം ഒന്നിച്ച് ഒരു സെൻറ്ററിൽ പ്രവർത്തിപ്പാനും ഒക്കെ ചെയ്ത ആ നല്ല ദൈവദാസനെ ദൈവത്തിന് സ്തോത്രം. ഈ ഈ കാര്യങ്ങളൊക്കെ നന്നായി ചെയ്തു തന്ന പ്രിയ സഹോദരനോട് ഉള്ളതായ ഷിബിൻ ഇലിയാദിനുള്ള നന്ദിയും സ്നേഹവും ഈ കുടുംബത്തോടുള്ള ബന്ധത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ അച്ഛന്മാരും മറ്റെല്ലാവരുമുണ്ട്. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ഇത്രയും നേരം ഈ ശുശ്രൂഷയിൽ ആദ്യം സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത 11 മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ ശുശ്രൂഷയുടെ ആശീർവാദം പറയുന്നതായിരിക്കും. രണ്ട് കർത്താവിൻ്റെ ദാസന്മാർ അല്പമായിട്ട് ചില പ്രത്യാശ വാക്കുകളും
വചനവും നമ്മെ അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് നമ്മൾ പ്ലാച്ചേരിയിലുള്ള ദൈവസഭ സെമിത്തേരിയിലേക്ക് പോകുന്നതായിരിക്കും. ദൈവസഭയുടെ പുല്ലൂർ സെൻറ്റർ ഗോസ്പൽ ടീം സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ എം എ തോമസ് കുട്ടി, അതിനുശേഷം സെൻറ്റർ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ജോസ് ചാക്കോ, കർമ്മേൽ ബൈബിൾ സെമിനാരിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കുന്നതായിരിക്കും. വേർപാട് ഏത് പ്രായത്തിലുള്ളതാണെങ്കിലും വേദന നിർഭരമാണ്. കഴിഞ്ഞ 76 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച പ്രിയ തോമസ് സാർ, നമ്മളെ വിട്ട് കഴിഞ്ഞ ദിവസം കർത്തസിലേക്ക് ചേർക്കപ്പെട്ടല്ലോ. ഇന്നേക്ക് 25 വർഷം മുമ്പേ ഒറ്റക്കൽ സിവിടെ ശുശ്രൂഷ ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഭവനത്തിന് മുൻപുള്ള ഭവനത്തിൽ ഞാൻ കടന്നു വരുവാൻ ഒരു കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അത് ഒറ്റക്കല്ലിലുള്ള ബെതയിലെ പ്രിയ ലീലാമാവിയോടും പ്രിയ കുഞ്ഞുങ്ങളോടും ഒന്നിച്ച് ഈ ഭവനത്തിൽ വരുമ്പോഴേയായിത്തീർന്നു. അന്നൊരു പ്രത്യേക പ്രാർത്ഥനാവിഷയം ഉണ്ടായിരുന്നു. പ്രിയ ജയനമ സിസ്റ്ററുടെ ഭാവി വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. നാളുകളായി പിന്നെ തീയതി ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ഈ വാർത്ത അറിഞ്ഞു. തനിക്ക് വേണ്ടി പ്രിയ തോമസ് സാറിനെ കർത്താവ് ഒരുക്കി എന്നുള്ള വാർത്ത അറിയുവാനായിട്ട് കർത്താവ് സഹായിച്ചു. ഞാൻ ഓർപ്പിച്ചത് മനുഷ്യ ജീവിതത്തിൽ നിർണായക അനുഭവമാണ്. ഇവിടെ പലരും ഓർപ്പിച്ചതുപോലെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പോസ്റ്റന പൗലോസ് പറയുന്ന പ്രത്യാശീർവാക്ക് സമയത്തിന്റെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പൗലോസ് ഇങ്ങനെയാണ് ഓർപ്പിച്ചത്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിടെ ആയിരിക്കാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. പ്രിയ തോമസ് സാർ, നമ്മളെ വിട്ട് അത്യുത്തമമായൊരു പദവിയിലേക്ക് ലോകത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്കൂളുകാർ കൊടുക്കുന്ന ഒരു അനുഭവമുണ്ട്, അതായത് സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, അതുപോലെ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് പോലെ പ്രിയ സാർ അത്യുത്തമമായൊരു പദവിയിലേക്ക് മാറി. അതമമായത്, ഉത്തമമായത്, അത്യുത്തമമായത്, തനിക്ക് ലഭിച്ചിരിക്കുന്നത് അത്യുത്തമായൊരു പദവിയിലാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ സാർ നമ്മളെ വിട്ട് കടന്നുപോയെങ്കിലും മാനുഷിക നിലയിൽ പ്രിയ ജനമാമിക്ക് ദുഃഖം മാനുഷിക നിലയിലുണ്ട്. അപ്പോൾ തന്നെ ഉള്ളിൽ ഒരു പ്രത്യാശ കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നു. ഈ പ്രിയപ്പെട്ടവനെ നമുക്ക് നേരിൽ കാണാം എന്നുള്ളതാണ് പ്രത്യാശ. ആ പ്രത്യാശ കൊണ്ട് ദൈവം തന്നെ നിറയ്ക്കട്ടെ, തൻ്റെ സഹോദരങ്ങളെ നിറയ്ക്കട്ടെ. ഒറ്റക്കൽ നിന്ന് കടന്നു വന്ന തൻ്റെ ഈ കുടുംബത്തിന് ബന്ധപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഓർപ്പിക്കും. നമുക്ക് ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. 150 വർഷം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മൈക്കൽ ജാക്സൺ അതിനുവേണ്ടി തയ്യാറെടുപ്പോടെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. അതിനുവേണ്ടി 20 ഡോക്ടർമാർ തൻ്റെ ശരീരത്തിന് സുരക്ഷയ്ക്ക് വേണ്ടി തൃക്കരുവയെങ്കിലും ചെയ്തു. അവയും തൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും അവയവ കേടുപാട് സംഭവിച്ചാൽ അത് ആരെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ട, ഡൊണേറ്റ് ദാതാക്കളാക്കി ചിലരെ താൻ കരുതിയിരുന്നു. പക്ഷേ ഒരു ഹാർട്ട് അറ്റാക്ക് കൊണ്ട്, ഒരു ഹൃദയാഘാതം കൊണ്ട് 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകത്തിൽ മാറ്റപ്പെട്ടു. മനുഷ്യ ജീവിതം ഇത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവനൊടിക്കും നമ്മൾ ഒരു യാഥാർത്ഥ്യം ഗ്രഹിക്കണം. നമ്മൾ ഇവിടെ വിട്ടാൽ നമുക്കൊരു നിത്യതയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മൾ ഇവിടെ വിട്ടാൽ നമുക്കിടൊരു നിത്യതയെ കൈവശമാക്കുവാൻ ഈശോ സമ്മതിക്കുന്ന ഏവർക്കും ദൈവം കൃപയേട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ കുടുംബത്തിനെയും വിശേഷം ഞാൻ ശുശ്രൂഷിക്കുന്ന പുനരൂർ മാത്ര ദൈവസഭയുടെയും പ്രത്യാശ വാക്കൾ ഓർപ്പിക്കുന്നു. അവസരം കർത്തദാസ് നന്ദി. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ പ്രിയ ജൈനമാന്റെയും അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും കർത്തവ് ആശ്വസിക്കുന്നു. ഓർപ്പിച്ച വാക്കൾ വിരിപ്പിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കും. വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാണ്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനം എന്ന ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന പുല്ലൂർ സെൻ്ററിൻ്റെ സെൻ്റർ പാസ്റ്റർ, കൗൺസിൽ മെമ്പറുമായിരിക്കുന്ന ജോൺസൺ ഡാനിയൽ പാസ്റ്റർ, ഗോസ്പൽ ടീം സെക്രട്ടറി, അതുപോലെ മറ്റെല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമയം നമ്മുടെ മുൻപിലില്ലല്ലോ. കാലാവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ച് സെമിത്തേരിയിലേക്ക് പോകണമല്ലോ. കഴിഞ്ഞ ആ സമയങ്ങളിൽ അല്പം മുമ്പൊക്കെയും കർത്താവിൻ്റെ ദാസന്മാര് നമ്മെ ആശ്വസിപ്പിക്കുന്ന ശ്രേഷ്ഠമേറിയ ദൈവിക വചനം അറിയിപ്പാനിടയായി തീർന്നു. ഞാനൊരു പ്രസംഗത്തിലേക്ക് മുതിരുന്നില്ല. പ്രിയ തോമസ് സാറ് ജയനമാമ കഴിഞ്ഞ നാളിൽ ഞാൻ പുനലൂർ ചർച്ചിൽ ചില നാളുകൾ ശുശ്രൂഷിക്കുന്ന സമയങ്ങളിൽ പ്രിയ ഭവനത്തോടുള്ള ബന്ധത്തിൽ പല സമയങ്ങളിലും കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രിയ സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല ഒരു അധ്യാപകൻ, നല്ലൊരു എഴുത്തുകാരൻ, സ്നേഹിതരായി എല്ലാവർക്കും നല്ലവനായി ജീവിപ്പാൻ നല്ല ആദർശമുള്ള
ഒരു പുരുഷനായി ജീവിപ്പാൻ ദൈവം സഹായിച്ചു. തൻ്റെ 76 വയസ്സുവരെയും ഭൂമിയിൽ താൻ ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി അനുസ്മരണമായ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ അറിയിക്കുവാനിടയായി. എല്ലാത്തിലും ഉപരിയായി കർത്താവിനോട് ചേരുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും, നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരുമിച്ച് വാക്യം പറയാമല്ലോ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവയവരും അവനോടുകൂടെ എടുക്കപ്പെടുമെന്നുള്ളതായ ഈ വാക്യത്താൽ ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് സർവകൃപാലുവായ ദൈവത്തിന്റെ എല്ലാവിധമായ ആശ്വാസം പ്രിയ ജയനമ്മാമയ്ക്ക്, അതുപോലെ പ്രിയ സണ്ണിച്ച കുടുംബം എന്ന് പറയുന്നത് ഈ കുടുംബം എന്ന് പറയുന്നത് പൊല്ലു സെന്ററിന്റെയും അതുപോലെ പൊല്ലു ചർച്ചിന്റെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ആകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രത്യേക അനുശോചനം അവരോട് അറിയിക്കുന്നു, പ്രത്യാശയും അറിയിക്കുന്നു. പൊല്ലു സെന്ററിലുള്ളതായ 19 ദൈവസഭകളുടെയും ദൈവദാസന്മാരുടെയും എല്ലാ ദൈവജനത്തിന്റെയും സൺഡേ സ്കൂളിന്റെയും YP യുടെയും LM ന്റെയും അങ്ങനെയുള്ള പുത്രിക സംഘടനകളുടെ എല്ലാ വിധമായ പ്രത്യാശയും പ്രാർത്ഥനയും കൂടാതെ കർമേൽ ബൈബിൾ കോളേജിന്റെ ടീച്ചേഴ്സിന്റെ അധ്യാപകരുടെയും സ്റ്റാഫിന്റെയും എല്ലാവിധമായ സ്റ്റുഡൻസിന്റെ എല്ലാവിധമായ പ്രത്യാശയും പ്രാർത്ഥനയും ധരണത്തിൽ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. തിരുവല്ല കടുവെട്ടിയിൽ വളഞ്ഞപട്ടം കടുവെട്ടിയിൽ കുടുംബാംഗവും പുനലൂർ സ്താസ്താങ്കോണം ബദേൽ ഭവനത്തിൽ സിസ്റ്റർ ജൈനമ തോമസിന്റെ കൂട്ടാളിയുമായിരുന്ന ബ്രദർ പിറ്റി തോമസ് 76 വയസ്സിൽ താൻ പ്രത്യാശി വെച്ച ആവലോടെ കാത്തിരുന്ന ദൈവരാജ്യത്തിൽ നിത്യമായി പിതാവിനോടൊപ്പം വസിക്കുവാനായി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ വെള്ളി ഈ ചൊവ്വാഴ്ച വെളുപ്പിന് 1:30 താൻ നിത്യതയിലേക്ക് പ്രവേശിച്ചത്. തൻ്റെ ഭൗതിക ശരീരം ഏറ്റവും യോഗ്യമായ ഒരു അടക്ക ആരാധന ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ നാം പ്ലാച്ചേരിയിലുള്ള ദൈവസഭയുടെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. പ്രിയ ജൈനമ്മ, കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കത്തില്ല. ആ കർത്താവ് ഭോഷ്ക് പറയാത്തവന് എല്ലാ നാളും കൂടെയിരിക്കും. പുനലൂറുള്ള ദൈവസഭ അമ്മാമയ്ക്ക് എപ്പോഴും പ്രാർത്ഥന കൂട്ടായ്മ നൽകുന്നതായിരിക്കും. ഞങ്ങൾ സ്നേഹിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. വാത്സല്യ കടുവട്ടിയിൽ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കുണ്ടായ നഷ്ടത്തിലും ഞങ്ങൾ പങ്കുചേരുന്നു. സ്തോത്രം. നാം മണ്ണുകൊണ്ടുള്ളവരുടെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെയും പ്രതിമ ധരിക്കേണ്ടതാണ്. യേശു കർത്താവിന്റെ ഉയർപ്പാണ് ദൈവവചനത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും കാതലായ കാര്യം. ദൈവത്തിന്റെ വചനം സത്യം ഇപ്രകാരം വിളിച്ചു പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശുവിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. ഫോഷ്ക് പറയാത്ത ദൈവത്തിന്റെ വചനം നമുക്ക് ഗ്യാരണ്ടി തരുന്നു. യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവകാശം കൊടുത്തു. ആ അവകാശം വാത്സല്യ പിറ്റി തോമസ് സാറിന് ലഭിച്ചു. സ്തോത്രം. അതുകൊണ്ട് മരിച്ചുപോയ കർത്താവിന്റെ ദാസന്മാരുടെ ദാസിമാരുടെ ഭൗതിക ശരീരത്തെ കുറിച്ച് മസിഹാ പ്രവചനം എന്ന യെശയ്യാ പ്രവചനത്തിൽ പ്രകാരം പറയുന്നു, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ഈ ഡെഡ് ബോഡിക്ക് ഒരു ഓണർഷിപ്പ് ഉണ്ട്. സകലത്തിന്റെ ഉടയവനും സൃഷ്ടിതാവുമായ നമ്മുടെ ദൈവം, പിതാവായ ദൈവം, ആ കർത്താവ് ഈ വാത്സല്യ ദേവിദാസന്റെ ശരീരത്തെ, സ്തോത്രം, തേജസ്സുള്ള ശരീരത്തിൽ ഉയർപ്പിക്കും. കർത്താവിനോടുകൂടെ നിത്യം വസിക്കുവാനിടയായി തീരും. സ്തോത്രം. ആ പ്രത്യാശയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രത്യാശയുടെ ഒരു ഗാനത്തിന്റെ പലവി പാടി നമുക്ക് ആ പ്രത്യാശയോടുകൂടെ ആ ശ്മശാനത്തിലേക്ക് പോകാം. ഹലോ, ഗായക സംഘത്തോട് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പാടാം. വേഗം നാം ചേർന്നിടും. എല്ലാ പ്രിയപ്പെട്ട ദേശത്തിൽ എഴുന്നേറ്റാട്ടോ.
നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല അവസരത്തെ നല്ല സമയത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടി അങ്ങയെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. അങ്ങയുടെ ഭൃത്യൻ കർത്താവേ തോമസ് സാറ് ഈ ലോകവാസം വെടിഞ്ഞ് അങ്ങയോടൊപ്പം ചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ ദാസന്റെ കർത്താവേ ആ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഇവിടെ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ് കർത്താവേ. ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ശവസംസ്കാര ശുശ്രൂഷ ദാസന് കൊടുത്ത് ദാസനെ പറഞ്ഞയക്കുവാൻ ഞങ്ങളെ കർത്താവിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയെ അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായിട്ട് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രിയദാസന്റെ വേർപാടിലായിരിക്കുന്ന കർത്താവേ എല്ലാ ഭവനത്തിലെ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഉയരത്തിൽ നിന്നുള്ള ആശ്വാസം സമാധാനവും സന്തോഷവും നൽകി അവരെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതം നാല് വിരൽ നീളം, ഒരു മനുഷ്യായുസ് 70-70, ഏറെ ആയാൽ 80. അതിന്റെ പ്രതാപം കഷ്ടവും ദുഃഖവും ഭാരവും നിറഞ്ഞതാണ്. അതിനുശേഷം നാമൊക്കെയും ഈ ലോകം വിട്ട് പ്രത്യാശ വെച്ചിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോകേണ്ടത് ആണെന്നുള്ള ഉത്തമ ബോധ്യത്തോടും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ആദ്യത്തോളം അങ്ങയ്ക്ക് വേണ്ടി ഓടുവാൻ, അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി പ്രയത്നിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ഒന്നും കണക്കിടരുതേ കർത്താവേ. ഓരോ ദിവസവും കർത്താവേ അനിത്യതയെ നോക്കി പാർത്തുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ കർത്താവേ ഞങ്ങൾ കടന്നു പോകുന്നു, അങ്ങയുടെ സാന്നിധ്യമുണ്ടായിരിക്കണം ഈ ശുശ്രൂഷ തീരുന്നത് വരെ. കർത്താവേ കാലാവസ്ഥയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഒരിക്കൽ കൂടി ഏവരെയും ഏൽപ്പിച്ചു തരുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്ഥാനത്തിലേക്ക് പോകുവാൻ വാഹനം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സ്വന്തമായി വാഹനമുള്ള പ്രിയപ്പെട്ടവർ വാഹനത്തിൽ തന്നെ കടന്നു വരുവാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു ടെമ്പോ ട്രാവലർ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ വാത്സല്യ സാറിനോടുള്ള ബന്ധത്തിൽ അവസാന നാളുകളിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ട് ത്യാഗത്തിന്റെ ശുശ്രൂഷ ചെയ്തത് ജൈനമാമയുടെ ബ്രദർ സണ്ണിച്ചാനും പ്രിയ സൂസിമാമയാണ്. അവർ അതാ സഹോദര സ്നേഹത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ആ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്തോത്രം അഭിനന്ദിക്കുന്നു. പുല്ലൂർ ദൈവസഭയിൽ എല്ലാ പ്രിയപ്പെട്ടവരും തുടർന്നുള്ള ശുശ്രൂഷ സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ സെൻട്രൽ സെക്രട്ടറി പോകുന്ന വഴി ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് ആശീർവാദം പറയാം. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും അനുഗ്രഹങ്ങളും ആശ്വാസവും ഈ ഭവനത്തോട്, വിശേഷാൽ പ്രിയ ജൈനമാമോട്, എല്ലാ ബന്ധുപിത്രാദികളും ചർച്ചക്കാരോടൊപ്പം തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളോടും ഇന്നും കർത്താവിന്റെ വരവരെയും എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാട് മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ത്യചുമന കൊടുക്കേണ്ട പ്രിയപ്പെട്ടവർക്ക് അതിനുള്ള സമയം പെട്ടെന്ന് അത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പോകുന്ന വഴി പുല്ലൂർ ടൗണിൽ നിന്ന് പ്ലാച്ചേരി സെമിത്തേരിയിലാണ് നമ്മുടെ ശുശ്രൂഷകൾ നടക്കുന്നത്. പുല്ലൂർ ടി ബി ജംഗ്ഷനിൽ നിന്ന് തെമ്മലേക്ക് പോകുന്ന റൂട്ടിലാണല്ലോ പ്ലാച്ചേരി.
ആ സെമിത്തേരിയിലാണ്. എല്ലാവരും വന്ന് സമ്മതിപ്പാൻ ഓർപ്പിക്കുന്നു. ചുമ്മനം കൊടുക്കുവാനുള്ളവർക്ക്
ലോകെ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെടുവി എന്നുരച്ചോ ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടുമതിശയമാ ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടുമതിശയമാ മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആദിനത്തിൽ സ്വർണത്തെരുവിൽ വീണ്ടും കാണും പ്രിയരെ ആദിനത്തിൽ
ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രത്യാശ വെച്ച, കർത്താവിനെ സാക്ഷിച്ച്, വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച വാത്സല്യ വീട്ടിൽ തോമസ് സാർ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്തൃസംഗതിയിൽ ചേർക്കപ്പെട്ടു. ഭവനത്തിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷ നടക്കുവാനിടയായി തീർന്നു. ബന്ധുപത്രാദികളും ചാർച്ചക്കാർ നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനപ്രകാരം ഇവിടെയുള്ള ദൈവസഭയുടെ കൃഷിത്തോട്ടം ഈ ശ്മശാനത്തിൽ തൻ്റെ ഭൗതിക ശരീരം വിതയ്ക്കുവാനായി അടക്കം ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്ന ഈ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കൊച്ചുമാർ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷം കേൾക്കാട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തങ്ങളിൻ്റെ ദേഹവിയോഗത്തിൽ ഭവനത്തിൽ നടന്ന ശുശ്രൂഷയെല്ലാം കർത്താവ് അനുഗ്രഹിച്ചു. ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷമായി ഈ സെമിത്തേരിയിലേക്ക് ഞങ്ങൾക്ക് ഈ പ്രദർശനവുമായി കടന്നു വരുവാൻ ദൈവമായ കർത്താവ് കൃപ നൽകി. ഈ പകലിവിടെ നടക്കുന്നതായിരിക്കുന്ന തുറന്നുള്ള ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്കായിട്ട് ദൈവത്തിന്റെ പ്രത്യന്മാരെ തുടർന്നും ബലപ്പെടുത്തണം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. തിരുനാമനിൽ പകൽ പിന്നെയും മഹിമപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. പർവ്വതങ്ങളുണ്ടായതിന് നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായി ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീന്ന് അരുളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വളരുന്ന ആ പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു.
നീ ഞങ്ങളുടെ അർത്ഥങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുൻ പ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖം അത്രയും ഞങ്ങൾ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കേണ്ടതും ഓവേ മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയകൊണ്ട് തൃപ്തരാക്കേണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാല മക്കളെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മരണം എന്താണെന്നും മരണത്തിന്റെ കാരണം എന്താണെന്നും മരണപ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്നും മരണപ്രശ്നത്തിന് പരിഹാരകനാരാണെന്നും മരണാനന്തരം കർത്താവിൽ വിശ്വസിക്കുന്നവർക്കുള്ള അനുഭവം എന്താണെന്നും വ്യക്തമായും കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവചനമാണ് നമ്മുടെ വിശ്വാസ പ്രമാണം. ക്രിസ്തുസഭയുടെ വിശ്വാസത്തിൻ്റെ കാതൽ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. എബ്രായ ലേഖനം 9:27 പ്രകാരം വായിക്കുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ചതായതുകൊണ്ട് എത്ര ബലവാനായാലും എത്ര ശക്തനായാലും ഉന്നതനായാലും ആ മരണത്തെ നീക്കുവാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. സ്തോത്രം. എബ്രായ ലേഖനം 2:15 വായിക്കുന്നു, ഇങ്ങനെ അവൻ വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ നീക്കി, തന്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിയിലായിരിക്കുന്നവരൊക്കെ വിടുവിച്ചു. മനുഷ്യരെല്ലാം മരണഭീതിയിലാണ്. മരിക്കുമെന്ന് കേൾക്കുമ്പോഴേ ഞെട്ടലും വേദനയും വിഷമവും ദുഃഖവും കയ്പും വെറുപ്പും ഒക്കെയാണ്. എന്നാൽ മരണാനന്തര ജീവിതം എന്താണെന്ന് സ്വർഗോന്നതങ്ങളിൽ പോയി കണ്ടിട്ട് വന്ന പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ പ്രകാരം പറയുന്നു, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ വാഞ്ചിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. പൗലോസ് പറയുന്നത് എനിക്ക് നല്ല ധൈര്യമാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ട്, തൻ്റെ ഇടമുണ്ട്. ഞാൻ മരിച്ചാൽ എവിടെ പോകുമെന്ന് എനിക്കറിയാം. മരണഭീതിയിലായിരിക്കുന്നവർക്ക് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്നും ഞാൻ എവിടെ പോകുമെന്നും എന്താണ് എനിക്ക് ഭവിക്കാൻ പോകുന്നതെന്നും ഉറപ്പില്ലാത്തവർക്ക് മരണഭീതി ഉണ്ടാകും. എന്നാൽ മരണത്തെ നീക്കുവാൻ അധികാരമുള്ള യേശുവാണ്. യേശു മാത്രമേ മരണപ്രശ്നത്തെയും മരണപ്രശ്നത്തിൻ്റെ കാരണമായ പാപപ്രശ്നത്തെയും ഒരുപോലെ ജയിക്കുകയും പരിഹരിക്കുകയും ചെയ്തവനായിട്ട് ആ യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് കഴിയാത്തതിനെ സാധിപ്പിക്കുവാൻ യേശു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് പകരമായും നമുക്ക് വേണ്ടിയും നമ്മുടെ മരണം അവൻ ഏറ്റെടുത്ത് തൻ്റെ നിത്യജീവൻ നമുക്ക് തന്നു. നമ്മുടെ ശാപം അവൻ ഏറ്റെടുത്ത് നമുക്ക് പകരം അവൻ ശാപമായി തൻ്റെ ദിവ്യ അനുഗ്രഹങ്ങൾ നമുക്ക് തരുവാനിടയായി തീർന്നു. നമ്മുടെ നരകയാതന അവൻ ഏറ്റെടുത്ത് അവൻ്റെ സ്വർഗം വാസസ്ഥലം നമുക്ക് തരുവാനിടയായി തീർന്നു. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഈ ലോകത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരോ ഇസങ്ങളോ മതങ്ങളോ അല്ല, ദൈവം അധികാരം കൊടുത്തു. നമ്മളെല്ലാം ആ അധികാരത്തിൻ്റെ കീഴിലാണ്. സ്തോത്രം. അങ്ങനെ യേശുവിൽ വിശ്വസിച്ചത് നിമിത്തം, യേശുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചത് നിമിത്തം വത്സല്യ തോമസാറിനും ദൈവത്തിൻ്റെ മകനാകുവാൻ ദൈവം ഭാഗ്യം നൽകി. മക്കൾക്കുള്ളതാണ് അവകാശവും പിതാവിൻ്റെ ഭവനവും. ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി വീടൊരുക്കിയാൽ ഭവനമൊരുക്കിയാൽ ഞാൻ വന്ന് വീണ്ടും നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നാം അവനോട് കൂടെ വസിക്കും, അവനോട് കൂടെ ഇരിക്കുമെന്ന്
ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നു. സ്തോത്രം. ആകയാൽ ഈ തോമസ് സാറിനെ കുറിച്ച് നമുക്ക് അധികം ദുഃഖിക്കേണ്ടതായിട്ടില്ല. നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കടന്നു വരുമ്പോൾ യേശുവിനെ മരിച്ചവരെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഈ തോമസ് സാറിന്റെ മർത്യ ശരീരത്തെ ഉയർപ്പിക്കും. ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പാണ് ധൈര്യം. ആകയാൽ പ്രത്യാശയോടെ നമുക്ക് ഈ ശ്മശാന ഭൂമിയിൽ ദൈവത്തിന്റെ വചനപ്രകാരം മണ്ണിലേക്ക് ഈ ഭൗതിക ശരീരം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഭൗതിക ഹാലിയ ശരീരത്തിന് ആ സ്വർഗീയ ശരീരത്തെ കുറിച്ചും സ്വർഗവാസത്തെ കുറിച്ചും വളരെ വിസ്താരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കൊരിന്ത്യ ലേഖനം 15 അധ്യായത്തിലെ ചില വേദഭാഗങ്ങൾ ഇപ്പോൾ കർത്താവിന്റെ ദാസന്മാർ വായിക്കുന്നതായിരിക്കും. ഒന്ന് കഴിഞ്ഞ 15 അധ്യായം 35 മുതൽ വാക്യങ്ങൾ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതവൻ ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ നീ വിതയ്ക്കുന്ന ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയും മറ്റു വലുതിന്റെയും വെറുമണി ഇത്രയേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെതിന് ഒരു ശരീരവും ഓരോ വിത്തുന്നതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസം ഒരുപോലുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മനുഷ്യരുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൂമി ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രം തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചുരുത്താനും അവനം തന്നെ ദ്രവത്തിൽ വിതയ്ക്കപ്പെടുന്നു, ആ ദ്രവത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ് ഉയർക്കുന്നു. ബലഹീനത്തിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃതശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീശ്വര്യം ഉയർക്കുന്നു. പ്രാകൃതശരീരം ഉണ്ടെങ്കിൽ ആത്മീശ്വര്യമുണ്ട്. ഒന്നാം മനുഷ്യനായാദാം ജീവമുള്ള ദേഹമായി തീർന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെയാദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്തെയോ ഒന്നാമത്തേത്. ആത്മീയമിന്റെ തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമി എന്ന മണ്ണുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിലുള്ളവൻ. മണ്ണുള്ളനെ പോലെ മണ്ണുള്ളവരും സ്വർഗനെ പോലെ സ്വർഗന്മാരും ആകുന്നു. നാം മണ്ണുള്ളവരുടെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗന്റെ പ്രതിമയും ധരിക്കും. മണ്ണുകളിലുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ മരത്തിൽ വസിക്കുന്ന അണ്ണാന് ഈ ജലത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ജലത്തിൽ ജീവിക്കുന്ന ഒരു മത്സ്യത്തിന് ആകാശത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഭൂമിയിൽ ജനിച്ചു വളർന്ന മനുഷ്യന് സ്വർഗത്തിൽ ജീവിക്കാൻ ഈ ശരീരത്തിൽ പറ്റത്തില്ല. സ്വർഗീയനായ യേശു കർത്താവ് ഈ ഭൂമിയിൽ വരാൻ മണ്ണുകൊണ്ടുള്ളവന്റെ ശരീരം ഏൽക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ നിന്ന് തിരിച്ചു പോകുവാൻ ഒരു സ്വർഗീയ ശരീരമായിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല, ഈ മരണമെന്ന പ്രക്രിയയിലൂടെ പുതുശരീരം പ്രാപിച്ച് ക്രിസ്തുവിന്റെ ദിവ്യ സ്വരൂപത്തിന് സ്തോത്രം പാത്രനായി ആ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ നാം സ്വർഗീയ ശരീരം പ്രാപിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കലെ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ദയം വന്നിരിക്കുന്നു എന്നെഴുതിയ അത് വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ളത് പാപം, പാപത്തിന്റെ ശക്തിയോനായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ആ ദൈവത്തിന് സ്തോത്രം. ആയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവ് വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലപ്പോഴും വർദ്ധിച്ചു വരുന്ന വരുവാകുവീൻ. സ്തോത്രം. വളരെ പ്രത്യാശയുടെ വാക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ല, ഇവിടെ കൊണ്ട് തീരുന്നതല്ല. ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം കർത്താവിനോട് വസിക്കും, ജീവിക്കും, നിത്യകാലം വസിക്കും. എന്തായാലും ദൈവമക്കളെ മരിച്ചേ പറ്റത്തുള്ളൂ, എങ്കിൽ പിന്നെ നമുക്ക് അഭിമാനത്തോടെ മരിക്കാം. പ്രത്യാശയോടെ മരിക്കുന്നതല്ലേ നല്ലത്? ഒരുക്കത്തോടെ മരിക്കുന്നതല്ലേ നല്ലത്? നമ്മുടെ ജീവിതം കർത്താവിൽ, ഉത്തരവാദിത്വമുള്ള കർത്താവിൽ ഏൽപ്പിച്ചിട്ട് ആ സ്വർഗീയ വാസത്തിനായിട്ട് ഒരുങ്ങി ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് വാത്സല്യമുള്ള ദൈവമക്കളെ ക്ഷണിക്കുന്നു. സ്തോത്രം. തെസ്സലോനിക്കർ വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലെ ചില വേദഭാഗങ്ങൾ കർത്താവിന്റെ ദാസന് വായിക്കുന്നു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി പിഴിഞ്ഞു പോയി. സമുദ്രവും ഇനിയില്ല. പുതിയ ഋഷിരം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ എനിക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവസേനയിൽ ഇറങ്ങി തന്നെ ഇറങ്ങുന്ന ഞാൻ കണ്ടു. സിംഹാസനത്തിന്റെ ശ്മകാശത്തും പറഞ്ഞത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം,
അവനവരോടുകൂടെ വസിക്കും, അവനവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തത് കഴിഞ്ഞു പോയി. സിംഹാസനം ഇതാ ഞാൻ സകലം പുതുതായിരിക്കുന്നു, പുതുതാക്കുന്നു എന്നല്ലേ ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗം സത്യമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അളിച്ചത് സംഭവിച്ചിരുന്നു, ഞാൻ അൽഫയും ഒമേഗയും ആദ്യവും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവിതത്തിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാനവന് ദൈവം, അവനെനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭേരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഹോഷ്ക്ക് പറയുന്ന ഏവർക്കുള്ള ഓഹരിയും തീയും ഗന്ധവും കത്തുന്ന പൊയ്കലത്രേ അത് രണ്ടാമത്തെ മരണം. സ്തോത്ര, രണ്ടാമത്തെ മരണം ആർക്കും ഉണ്ടാകരുത്. നരകം യാഥാർത്ഥ്യമാണ്. ചോരത്തിളപ്പിന്, രക്തത്തിളപ്പിന് ദൈവം വേണ്ട. ഞാൻ ഈ ലോകം കൊണ്ട് ജീവിച്ചോളും, അവരുടെ ഇഷ്ടത്തിന് പോകാമെന്ന് വിചാരിച്ചാലും ദൈവമക്കളെ, ഒരു രണ്ടാം മരണമുണ്ട്. തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക ഒരു നരകമുണ്ട്. അതിൽ നൊഴിവുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ രക്ഷയുടെ സുവിശേഷം അറിയിക്കുവാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ആ ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കേണ്ടതുമാണ്. അവസാനമായി തെസ്സലോനിക്കേ ലേഖനത്തിലെ ഒരു വേദഭാഗം നമുക്ക് ഒരുമിച്ച് വായിക്കാം. സ്തോത്രം. അവസാന ഭാഗം നാം ഒരുമിച്ച് ചേർന്ന് ഉരുവിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും. സഹോദരന്മാരെ, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, എതിരൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്യുന്ന നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിന്ദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അതുപോലെയാണ് യേശു ഉയർത്തെഴുന്നേറ്റത് പോലെ, അതുപോലെ തന്നെ നിദ്ര കൊണ്ടവരെയും അവനോടുകൂടെ വരുത്തും. ഗ്യാരണ്ടിയാണ്, ഉറപ്പാണ്. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്ത വാക്യം നമുക്ക് ഒരുമിച്ച് ചേർത്ത് വായിക്കാം. കർത്താവ് പ്രിയമുള്ളവരെ, ബദേൽ ഭവനത്തിൽ, ശാസ്താം കോണം ബദേൽ ഭവനത്തിൽ ജൈന മസിസ്റ്റിന്റെ കൂട്ടാളിയായിരുന്ന പി ടി തോമസ് സാർ ചൊവ്വാഴ്ച രാവിലെ 1:30 തന്റെ സ്വന്തം ഭവനത്തിൽ, ദൈവഭവനത്തിൽ, നിത്യഭവനത്തിൽ വിശ്രമത്തിനായിട്ട് കടന്നുപോയി. തന്റെ ഭൗതിക ശരീരം തൽക്കാലമായി ഈ മണ്ണിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സ്തോത്രം. കർത്താവിന്റെ ഗംഭീരനാദത്തോടും ദൂതന്റെ ദൈവത്തിന്റെ കാരണത്തോടും കൂടെ കടന്നു വരുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസൻ എഴുന്നേൽക്കും. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ഏതല്ല, അതിന് തക്കവണ്ണം പ്രഹിപ്പാൻ നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വമുള്ള ജീവിതം നയിപ്പാൻ വാത്സല്യ ദൈവമക്കളെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. ആരെങ്കിലും ഈ ഭൗതിക ശരീരം കാണാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവസാനമായിട്ട് ഒന്നുകൂടെ കാണുവാനുള്ള അവസരം തരുന്നു. അന്ത്യചുമനം ഒന്നും കൂടെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുമനം കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഡെഡ് ബോഡി ക്രമീകരിച്ച് വെച്ചതിന് ശേഷം വാത്സല്യ പിതാവിൻ്റെ സഹോദരങ്ങൾ തുണി മുഖം മൂടുന്നതായിരിക്കും. കർത്തൃകാഹളം യുഗാദ്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിൽ നാം പാത്രനെ രക്ഷപ്പെട്ടോരക്കേരെ കൂടിയാശി പേർവിളിക്കും നേരം കാണുമെൻപേരും പേർവിളിക്കും നേരം കാണും. ഹല്ലേലൂയ. ശോഭനരിപ്പാനുയർത്തുക ഭക്തർ ഭാവനെ ആകാശം
നമ്മുടെ കർത്താവിന്റെ ദിവ്യ ശരീരമായിരുന്ന വിശുദ്ധ മന്ദിരമായിരുന്ന കർത്താവിന്റെ വാസസ്ഥലവും പരിശുദ്ധാത്മാവിന്റെ നിവാസവുമായിരുന്ന പിന്നി തോമസിന്റെ ഭൗതിക ശരീരം നാം മണ്ണിലേക്ക് ഏൽപ്പിച്ചു. കർത്താവിന് വസിക്കുവാൻ ഈ ഭവനം കർത്താവിന്റെ ദാസൻ വിട്ടുകൊടുത്തു. ദൈവം പെടുന്ന ഭവനം തനിക്കായിട്ട് ദൈവം ഒരുക്കി നൽകി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന മനുഷ്യ നീ മണ്ണാകും, കുഴിയിലേക്ക് നീ തിരികെ ചെയ്യും. ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന നീ ദാനിയേലെ പോയി വിശ്രമിച്ചു കൊടുക്കാം, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. സ്വർഗപിതാവേ, അങ്ങേ പോലെ ഒരു നല്ല ദൈവത്തെ സേവിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഈ പി ടി തോമസ് കഴിഞ്ഞ പിതാവ് 76 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, തനിക്കുള്ള പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുവാൻ, ഉന്നതമായ നിലവാരത്തിൽ പഠിക്കുവാൻ, ഉയരങ്ങളിൽ എത്തുവാൻ നീ സഹായിച്ചു. നല്ലൊരു കുടുംബം ദൈവം നൽകി. എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവിനെ സാക്ഷിച്ച് വിശുദ്ധയോടെ ജീവിപ്പാൻ, കർത്താവിന്റെ മുമ്പിൽ സമർപ്പണമുള്ളവരായിപ്പാൻ നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം. പ്രിയ കർത്താവേ, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഭൗതിക ശരീരത്തെ തൽക്കാലമായി ഈ മണ്ണിലേക്ക് വിശ്രമത്തിനായിട്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും. സ്തോത്രം. ഇപ്പോൾ മൂടിയടയ്ക്കാവുന്നതാണ്. പാസ്റ്റർ ജോഷ ജോസഫ് മുന്നോട്ട് വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോഷ ജോസഫ്. നമ്മുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഭക്തന്മാരുടെ ശരീരം ശ്രമിക്കുന്ന ഈ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് വന്ന് കഴിഞ്ഞ ദിനത്തെ തിരുസന്നിധി ചേർക്കപ്പെട്ട അടുത്ത ഭക്തന്റെ ശരീരത്തെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആമൻ ശുശ്രൂഷിച്ച് ആമൻ ഈ മണ്ണിൽ സംസ്കരിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല നിമിഷത്തിലായി നന്ദിയോട് സ്തോത്രം. ഈ ശുശ്രൂഷ ആരംഭിച്ചത് മുതൽ അമൻ ഭവനത്തിലുള്ള ശുശ്രൂഷയിലും ദൈവത്തിന്റെ കൃപ കൂടെ, ഇവിടെയുള്ള ഈ ശുശ്രൂഷയിലും ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന അനുഗ്രഹീത വചനങ്ങളെ കേൾപ്പാൻ ദൈവദാസിനെ ശുശ്രൂഷിപ്പാൻ ദൈവം ശക്തി. പ്രത്യേകാല പ്രിയ ജൈനമാമയെയും പ്രിയ സഹോദരങ്ങളെയും പ്രിയ കുടുംബങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം സ്വർഗീയ സമാധാനം കൊണ്ട് അങ്ങ് ആശിഷിപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യ പ്രത്യാശയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, 76 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് തിരുസന്നിധിയിൽ ചേർക്കപ്പെട്ട ആ ഭക്തന്റെ ശരീരം ഈ മണ്ണിലേക്ക് ഞങ്ങൾ ആമൻ നൽകുകയാണ്. കാതലം ദുരിക്കുമ്പോൾ ആമൻ പുതിയൊരു ശരീരത്തിൽ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളും ഒന്നുകൂടി ഈ പ്രത്യാശയിൽ നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിച്ച് മുന്നേറുവാൻ കർത്താവ് കൃപ ചെയ്താട്ടെ. എല്ലാം അവിടുത്തെ മഹത്വത്തിനായി തീർക്കാട്ടെ. കുടുംബങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും നടത്തിപ്പോ നാം ഏവരോടും സ്തോത്രം. വാത്സല്യ കുടുംബാംഗങ്ങളോട്, വിശേഷാൽ പ്രിയ ജൈനമാമോടും, പ്രിയ സഹോദരങ്ങളോടൊപ്പം ഇന്ന് കർത്താവിന്റെ വരവരെയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാട് മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന്റെ സ്തോത്രം.
പ്രിയപ്പെട്ടവർക്ക് വെള്ളവും സ്നാക്സും കരുതിയിട്ടുണ്ട്. അത് എൻട്രൻസ് നമ്മുടെ എൻട്രൻസ് മുമ്പോട്ട് അതിന് പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല